കാലം തേടുന്ന ഇസ്ലാഹ് എന്ന ക്യാപ്ഷനിൽ കേന്ദ്ര മർക്കസുദ്ദാവ നടത്തി വന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണ പ്രബോധന പ്രവർത്തനങ്ങൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെയേറെ ഫലപ്രദമായി ഗുണകരമായി അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതിൻ്റെ പല ഉദാഹരണങ്ങളിൽ ഒന്നു മാത്രമാണ് ഈ പരപ്പനങ്ങാടിയിൽ നമ്മൾ വീണ്ടും ഒരു പ്രോഗ്രാമിൽ നിങ്ങളെ അഭിസംബോധന ചെയ്തത്. ഇസ്ലാഹി പ്രസ്ഥാനം എന്നൊക്കെ ഒരു ഭാഗത്ത് പറയുകയും ഇഫ്സാദ് മാത്രം കൈമുതലാക്കി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ചില ആളുകൾ ഇസ്ലാഹിൻ്റെയും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെയും മുത്തക്കുത്തക അവകാശപ്പെടുകയും തങ്ങളാണ് അതിൻ്റെ എല്ലാം എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഈ പ്രസ്ഥാനത്തിൻ്റെ ദൗത്യവും ധർമ്മവും അതിൻ്റെ ആദർശവും പ്രമാണങ്ങളും അതിൻ്റെ ചരിത്രവും പിൽക്കാലത്ത് വന്നിട്ടുള്ള വ്യതിയാനങ്ങളുമൊക്കെ സ്വാഭാവികമായി വിശകലനം ചെയ്യപ്പെടും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളിവിടെ വീണ്ടും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നേരത്തെ നടന്നിരിക്കുന്ന പ്രോഗ്രാമിൽ നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന പല വിഷയങ്ങളെയും തമസ്കരിക്കാൻ ശ്രമിക്കുകയും കോട്ടിമാട്ടലുകൾ നടത്തുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും നമ്മളുദ്ദേശിക്കാത്ത വിധത്തിലുള്ള വിവക്ഷകൾ നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതിനെ തമസ്കരിക്കുവാനുള്ള നല്ലൊരു ശ്രമമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ വിസ്ഡം വിഭാഗം നടത്തിയിട്ടുള്ള പ്രോഗ്രാമിൻ്റെ ആകത്തുക. നമ്മുടെ പരിപാടിയെ ഒരു 5 പോയിൻ്റുകളിൽ ചുരുക്കി പരിചയപ്പെടുത്തുകയും അതിൽ 5-ാമത്തെ പോയിൻ്റ് നമ്മൾ പരിഗണിക്കുന്നില്ല, അത് വ്യക്തിഹത്യയാണ്, അത് സംഘടനാഹത്യയാണ്, അതിൽ നമുക്ക് താല്പര്യമില്ല, നമ്മളത് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുഹൃത്ത് ഫൈസൽ മുസ്ലിയാർ തുടങ്ങി വച്ചിരിക്കുന്ന സംസാരം കുറച്ചു പേരെങ്കിലും ഓൺലൈനിലോ അല്ലാതെയൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്തിരിക്കും. ഒരു പ്രസ്ഥാനം ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാഹിൻ്റെ പേരിൽ ആണെന്ന് അവകാശപ്പെട്ട് രംഗത്ത് വരുമ്പോൾ ആ പ്രസ്ഥാനം വളർന്നു വന്നിരിക്കുന്ന സാഹചര്യം ഏതാണെന്നും അതെവിടെയാണ് മുളച്ചത് എന്നും എങ്ങനെയാണ് വളർന്നത് എന്നും അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുമൊക്കെ പറയേണ്ടി വരിക ഒരു സ്വാഭാവികമായ കാര്യമാണ്. ഞാൻ കഴിഞ്ഞ എൻ്റെ സംസാരത്തിൽ ആമുഖമായി തന്നെ പറഞ്ഞു വെച്ചൊരു വിഷയം, ഒരു സംഘടന, ഒരു പ്രസ്ഥാനം, അതിൻ്റെ പൂർവചരിത്രം സത്യസന്ധമായി മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാനും മറ്റുള്ളവർ അത് കേൾക്കാനും ഒട്ടും ഇഷ്ടപ്പെടാത്ത, അതിനോട് വളരെ അസഹിഷ്ണുതാപരമായിരിക്കും നിലപാട് സ്വീകരിക്കുന്ന അപൂർവം ചില വിഭാഗങ്ങളിൽ ഒരു വിഭാഗം അതിവിഷ്ടം വിഭാഗമാണ്. അതാണ് ഫൈസൽ മുസ്ലിയാരുടെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ സംഗതിയും. വ്യക്തിഹത്യയാണ്, സംഘടനാഹത്യയാണ്, അതുകൊണ്ട് നമ്മളത് അവഗണിക്കുകയെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ അടിസ്ഥാനം അതാണ്. അവരുടെ ഈ ഒരു ചരിത്രത്തിൻ്റെ പല ഭാഗങ്ങൾ
അത് മുളച്ച് തന്നെ കളവിലാണ്. അതിന് വെള്ളവും വളവും നൽകിയതും പച്ചക്കള്ളങ്ങളാണ്. കള്ളത്തരങ്ങളും കള്ളക്കേസുകളും കള്ളസാക്ഷ്യങ്ങളും അനുബന്ധമായിരിക്കുന്ന അനർത്ഥങ്ങളുമാണ് അതിൻ്റെ തടിയും ഇലയും പൂവും കായുമൊക്കെയായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ മാത്രമായി എങ്ങനെയാണ് സത്യമാവുക? അതുമാത്രം സത്യമാണെന്ന് എങ്ങനെയാണ് അംഗീകരിക്കുക? ഇതാ ഞാനെന്ന് ചോദിച്ചതിൻ്റെ അകത്തുക. അതിനുവേണ്ടി ചില ഉദാഹരണങ്ങൾ ശ്രദ്ധയപ്പെടുത്തിയിരുന്നു. ഞാൻ ആ വിഷയം ഇവിടെ മാത്രമല്ല പറഞ്ഞത്, ഈ കാലം തുടർന്ന ഇസ്ലാഹ് എന്ന ഈ പ്രചാരണ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ച കാസർഗോഡ് മുതൽ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഏറെക്കുറെ എല്ലാ പ്രോഗ്രാമുകളും ഈ ജില്ലയിൽ തന്നെ കോട്ടക്കല്ല്, അതുപോലെ പെരിന്തൽമണ്ണയിൽ, കോഴിക്കോട്, കണ്ണൂർ, അങ്ങനെ പലയിടങ്ങളിലും എനിക്ക് ഇസ്ലാഹിൻ്റെയും അതിൽ പിൽക്കാലത്തുണ്ടായിരിക്കുന്ന ഇഫ്സാദിൻ്റെയും ഒക്കെ ചരിത്രം പറയേണ്ടി വന്നപ്പോൾ ഇവരുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ആ പ്രോഗ്രാമുകളിലൊക്കെ പല പ്രോഗ്രാമുകളിൽ നിന്നും ഒരക്ഷരമോ ഒരു വാചകമോ അല്ലെങ്കിൽ ഏതാനും വാചകങ്ങളൊക്കെ അടർത്തിയെടുത്ത് അതിന് എതിരെ ഓൺലൈനിലൊക്കെ വീഡിയോ ഒക്കെ ഇറക്കുന്ന ആൾക്കാർ, അവരത് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്ന് ഉറപ്പാണ്, കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്ന് ഉറപ്പാണ്. എന്നിട്ടും വീഡിയോയിലാണെങ്കിലും ഓഡിയോയിലാണെങ്കിലും സ്റ്റേജ് പ്രോഗ്രാമിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും എവിടെയും ഒരക്ഷരം ഉരിയാടി കണ്ടില്ല. ഇതാണ് ഞാൻ ചോദിച്ചത്. ഇത് ഒരു നിസ്സാരമായ വിഷയമല്ല. ഞാൻ സംസാരിച്ചത് ആ വിഭാഗത്തിൻ്റെ അടിത്തറ മാന്തുന്ന വിഷയമാണ്. സത്യവും നീതിയും ധർമ്മവും കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു മതത്തിൻ്റെ പേരിൽ സംഘടിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ, അവർ സത്യത്തിലല്ല, കളവിലാണ്, വഞ്ചനയിലാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് എന്ന് ആര് പറഞ്ഞാലും അതിനോട് എന്താണ് വസ്തുത, എന്താണ് വിഷയം എന്ന് ഒരിക്കലെങ്കിലും പറയേണ്ട ബാധ്യത ഏതൊരു പ്രസ്ഥാനത്തിനുമുണ്ട്. ആ ബാധ്യതയിൽ നിന്ന് ആ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളുകൾ തന്നെ എങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയുന്നത്, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സംഘടന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്ന ആളുകൾ അവർ ചെയ്തതും പറഞ്ഞതുമായിരിക്കുന്ന കാര്യങ്ങൾ ഒരു സംഘടനയുടെ തകർച്ചയിലേക്കും പിളർപ്പിലേക്കുമൊക്കെ എത്തിക്കുവാൻ സാഹചര്യമൊരുക്കിയിരിക്കുന്ന വിഷയങ്ങൾ അനിവാര്യമായ ചില സന്ദർഭങ്ങളിൽ എടുത്തു പറഞ്ഞാൽ അത് വ്യക്തിഹത്യയാണ് എങ്കിൽ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പ്രചരിപ്പിച്ചാൽ അത് വ്യക്തിഹത്യയാണെങ്കിൽ അത് സംഘടനാഹത്യയാണെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ശരിയായ വ്യക്തിഹത്യയും സംഘടനാഹത്യയും നടത്തുക എന്ന അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഉദ്ഘാടനം കുറിച്ചിരിക്കുന്ന വ്യക്തിയാണ് ആര്? സാക്ഷാൽ വിശ്വം എന്ന സംഘടനയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന പ്രഥമ പൗരൻ പി എൻ അബ്ദുൽ ലത്തീഫ് മദനി. നിഷേധിക്കാൻ പറ്റുമോ? പറ്റുമോ? ഞാൻ വീണ്ടും പറയാം, ഒരു മര്യാദക്ക് പ്രവർത്തിച്ചു പോകുന്ന ഒരു സംഘടന അതിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കാൻ വേണ്ടി അതിലെ പണ്ഡിതന്മാർക്കും പ്രവർത്തകന്മാർക്കും ഘടകങ്ങൾക്കുമൊക്കെ എതിരെ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരാൻ ശ്രമിച്ചിരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള വിഷയങ്ങൾ മറ്റൊരാളുടെ എടുത്തു പറയുമ്പോൾ അത് വ്യക്തിഹത്യയാണെങ്കിൽ സംഘടനാഹത്യയാണെങ്കിൽ ആ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുവാൻ തുടക്കം കുറിച്ചിരിക്കുന്ന ആളുകളല്ലേ യഥാർത്ഥത്തിൽ
ഈ വ്യക്തിഹത്യയുടെ സംഘടനഹത്യയുടെ നേതാക്കന്മാർ അതിൻ്റെ ഉദ്ഘാടകനും അതിൻ്റെ ബാക്കിയെല്ലാം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഏറെ സങ്കടകരവും ദുഃഖകരവുമായിരിക്കുന്ന ഒരു കൂട്ടായ്മയുടെ യോഗം നടന്നിരിക്കുന്നുവെങ്കിൽ ആ യോഗം നടന്നത് 1999 മെയ് മാസം 13-ാം തീയതി പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രം തന്നെയായ പുളിക്കൽ ജാമിയ സലഫിയയിൽ പ്രബോധകന്മാരുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. എന്നെയും വിളിച്ചിരുന്നു. എൻ്റെ സുഹൃത്ത്, നമ്മുടെയൊക്കെ സുഹൃത്ത്, നമ്മുടെ മൻസൂർ അലിയുടെ പിതാവ് മുൻഷി, അദ്ദേഹം മരണപ്പെട്ട് ആ മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി ചെമ്മാട് പള്ളിയിൽ ഇങ്ങനെ ആ ലൈനിൽ നിൽക്കാൻ വേണ്ടി വെക്കുമ്പോഴാണ് വളരെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവ്, ഒരു പണ്ഡിതൻ എന്നെ നേരിൽ വന്ന് കണ്ടിട്ട് പറഞ്ഞത്, ഇങ്ങനെ 13-ാം തീയതി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ജാമിയ സൽഫയിൽ, പ്രബോധകന്മാരുടെ മീറ്റിംഗാണ്, നീ എന്തായാലും ഉണ്ടാവണം. എനിക്കറിയില്ല ആ മീറ്റിംഗ് എന്താണെന്നുള്ളത്. ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇത് പ്രബോധകന്മാരുടെ മീറ്റിംഗ് ആണോ അല്ലേ എന്നുള്ളത്. ആ മീറ്റിങ്ങിൽ ക്ഷണിക്കപ്പെട്ടവർ പ്രബോധകന്മാർ മാത്രമായിരുന്നില്ല, പ്രബോധകന്മാരായ എല്ലാവരെയും ക്ഷണിച്ചിട്ടില്ല. എന്നാൽ ഏതാനും പ്രബോധകന്മാരൊക്കെ ഉണ്ട്, ക്ഷണിക്കപ്പെട്ട പലരും പ്രബോധകന്മാരല്ല. പല കച്ചവടക്കാരും, പല താല്പര്യക്കാരും, അങ്ങനെ പലരും, ഞാൻ അത്ര പറയുന്നുള്ളൂ. ആ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനത്ത് നിന്നുകൊണ്ട് അന്നത്തെ KNM ജനറൽ സെക്രട്ടറി സംസാരിച്ചു. ഈ പ്രോഗ്രാമിൽ ആദ്യമായി 4 പേര് സംസാരിക്കും. അവർക്ക് ഓരോരുത്തർക്കും നൽകുന്ന സമയം 20 മിനിറ്റ് വീതമാണ്. ആദ്യം സംസാരിക്കുന്ന 4 പേര്, അവർക്ക് ഓരോരുത്തർക്കും 20 മിനിറ്റ്. ഈ സംസാരം കഴിഞ്ഞിട്ട് സദസ്സിലുള്ളവർക്ക് സംസാരിക്കുകയോ സംശയം ഉന്നയിക്കുകയൊക്കെ ചെയ്യാം, അതിനവസരമുണ്ട്. അങ്ങനെ ആ യോഗം, അതാണ് ഈ സംഘടനയിൽ നടന്നിരിക്കുന്ന ആദ്യത്തെ ഗ്രൂപ്പ് യോഗം. ആ യോഗത്തിൽ ആദ്യമായി സംസാരിക്കാൻ ക്ഷണിക്കപ്പെട്ടത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സാക്ഷാൽ ഇപ്പോഴത്തെ വിശ്വത്തിൻ്റെ ചെയർമാൻ, എൻ്റെ ജേഷ്ഠ സഹോദരൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എൻ്റെയും സുഹൃത്തുമായ PN അബ്ദുൽ ലത്തീഫ് മദനി, അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. സംസാരത്തിലെ 15 മിനിറ്റ് ഗൾഫ് നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സലഫി ദഅവ പ്രവർത്തനങ്ങളുടെ ഒരു നഖചിത്രം, അവിടെ സലഫികൾക്ക് എതിരെ പാരയായി പ്രവർത്തിക്കുന്നു എന്നതൊക്കെ പരിചയപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഇഹ്വാനിസം, ഈ രണ്ട് പ്രധാനപ്പെട്ട ടൈറ്റിലാണ് സംസാരം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അധ്യക്ഷൻ എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സമയം 15 മിനിറ്റ് കഴിഞ്ഞു, ഇനി 5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ആ 5 മിനിറ്റിൽ PN അബ്ദുൽ ലത്തീഫ് മദനി തുടങ്ങി വച്ചിരിക്കുന്ന കാര്യമാണ് സംഘടനാരംഗത്തെ ആദ്യത്തെ വ്യക്തിഹത്യയും അതുപോലെ സംഘടനാഹത്യയും. അദ്ദേഹം പറഞ്ഞ വാചകതാണ്, അത് മറക്കൂല. എന്താറിയോ, നമ്മൾ മനസ്സിലിട്ട് താലോലിക്കുന്ന, ഒരുപക്ഷെ സ്വന്തം കുടുംബത്തെക്കാൾ ഒക്കെ നമ്മൾ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു സംഘടനയാണിത്, ഒരു പ്രസ്ഥാനമാണിത്. ആ പ്രസ്ഥാനത്തിനകത്ത് ഇത്ര വലിയൊരു ഫിത്ന ഉണ്ടാക്കുവാൻ തുടക്കം കുറിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ സംസാരത്തിലെ ഒരു വാചകം പോലും മറക്കില്ല. ഈ പറയുന്ന ഫൈസൽ മുസ്തിലാർ എന്ന അവിടെ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല, സാധ്യതയല്ല. പിന്നെ വന്നുള്ളത് അബ്ദുൽ മാലിക്കൊക്കെ ഈ അടുത്ത കാലത്ത് വന്ന ആൾക്കാരല്ലേ, അവർക്ക് ഇതിൻ്റെ ഒരു സംഗതി അറിഞ്ഞോളുന്നില്ല. എന്താ പറഞ്ഞെന്നറിയോ, ഞാൻ ഈ കഴിഞ്ഞ ഇത്രയും സമയം സംസാരിച്ചിരിക്കുന്ന ഇഹ്വാനിസം ഉണ്ടല്ലോ, ഇഹ്വാനികളുണ്ടല്ലോ, ആ ഇഹ്വാനികളുടെ കേരളത്തിലെ ഏജന്റാണ് ഡോക്ടർ ഹുസൈൻ മടവൂർ. ഇത് വ്യക്തിഹത്യയാണോ സംഘടനാഹത്യയാണോ, അതെല്ലാം ആദരവാണോ ബഹുമാനാണോ? ആ യോഗത്തിൻ്റെ പ്രത്യേകത, ഹുസൈൻ മടവൂരിനെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല. മനസ്സിലായോ, അദ്ദേഹം വന്ന് നാട്ടിലില്ലാന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും അദ്ദേഹം അറിയില്ല, അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ അഭാവത്തിലാണ് പറഞ്ഞത്. ലോകത്തം
ഉടമ്പാടുമുള്ള സലഫി ചലനങ്ങൾക്ക് ചരട് പിന്നെ കയറിടാൻ അതിനെ കൂച്ചുവരങ്ങടാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇഖ്വാനികളുടെ കേരളത്തിലെ നേതാവാണ് ആര്? ഡോക്ടർ ഹുസൈൻ മടവൂർ. അതിനുവേണ്ടി കോഴിക്കോട്ട് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാപനമാണ് മർക്കസുദ്ദാവ. രണ്ടാമത്തത്. മൂന്ന്, ആ ഇഖ്വാനികൾ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി പ്രസ്ഥാനത്തിൻ്റെ പേരുകളിൽ വരെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഐ എസ് എം എന്ന സംഘടനയുടെ ഫുൾ ഫോം ഇത്തിഹാദ് ശുബ്ബാനി മുജാഹിദീൻ എന്നാണ്. എങ്കിൽ ഹുസൈൻ മടവൂര് ഈ സംഘടനയെ വിദേശികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ഇത്തിഹാദ് ശുബ്ബാനിൽ മുസ്ലിമീൻ എന്നാണ്. അതിന് തെളിവും പറഞ്ഞു. എന്താ തെളിവ് എന്നറിയോ? ഏതൊരു അറബി പത്രത്തിൽ ഹുസൈൻ മടവൂരിനെ പരിചയപ്പെടുത്തിയടത്ത് ഒരു വാദമുണ്ട്, റയീസ് ഇത്തിഹാദ് ശുബ്ബാനിൽ മുസ്ലിമീൻ. അതാണ്. എന്നാൽ അതുപോലെയുള്ള അറബി മറ്റ് പത്രങ്ങളിലൊക്കെ അദ്ദേഹം അവിടെ നടത്തിയിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്, ആ പ്രോഗ്രാമിൻ്റെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടുകളിൽ മുഴുവനും ഇത്തിഹാദ് ശുബ്ബാനിൽ മുജാഹിദീൻ തന്നെയാണ്. ഒരു പത്രത്തിൽ ഇങ്ങനെ വന്നു, നമ്മുടെ നാട്ടിൽ എം എസ് എമ്മിൻ്റെ റിപ്പോർട്ട് കൊടുത്താൽ അത് എം എസ് എഫ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എത്ര കോൾ വിളിക്കേണ്ടി വരാണ്ട് പലപ്പോഴും. അതേപോലെ അത്രേ ഉള്ളൂ, അല്ലാതെ. എന്നിട്ടോ ഇദ്ദേഹം ഇതുകൂടി പറഞ്ഞു, ഇങ്ങനെ ഇത്തിഹാദ് ശുബ്ബാനിൽ മുസ്ലിമീൻ എന്ന പേരിലാണ് ലെറ്റർ ഹെഡ്. ഈ റിപ്പോർട്ട് വെച്ചുകൊണ്ട് അഞ്ചു മിനിറ്റ് സമയമുള്ളപ്പോ ആദ്യം വ്യക്തിഹത്യയും സംഘടനാഹത്യയും സ്ഥാപനഹത്യയും എല്ലാം അതിന് ഔപചാരികമായി തുടക്കം കുറിച്ചിരിക്കുന്ന വ്യക്തി നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ തൊട്ട് താഴെയുള്ള മഹാനായ പണ്ഡിതൻ പറയുന്നു, ഏയ്, ഇവിടെ നടത്തിയ വ്യക്തിഹത്യയും സംഘടനാഹത്യയും നമ്മൾ പരിഗണിക്കുന്നില്ല. അവിടെ നിന്ന് കൂടെ തുടങ്ങിയാനുള്ള പ്രശ്നങ്ങൾ അല്ലേ. ഇനി ആ പ്രശ്നങ്ങളെക്കുറിച്ച് 99 മുതൽ 2002 വരെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ എന്തായിരുന്നു? അന്ന് അതേ മീറ്റിംഗ് നടന്നിരിക്കുന്ന മറ്റൊരു വ്യക്തിഹത്യയുണ്ട്, മറ്റൊരു സംഘടനാഹത്യയുണ്ട്, മറ്റൊരു സ്ഥാപനഹത്യയുണ്ട്. അത് അടുത്ത സംസാരം നടത്തിയിരിക്കുന്ന നാല് പേരെ സംസാരിച്ചത്. ഒന്ന് ബി എൻ അതിലെത്തി മദനി, അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് ഏതാണ്ട് പറയാവുന്നൊരു മറുപടി അടുത്ത ആൾ പറഞ്ഞു, അബ്ദുൽ ഖയ്യൂം സുല്ലമി. അടുത്ത സംസാരം നമ്മുടെ സുബൈർ മങ്കടയാണ്. അദ്ദേഹം ആർക്കൊക്കെയോ മറുപടിയൊക്കെ പറയാൻ വേണ്ടി വരുന്ന മാതിരി കുറെ കിതാബിൻ്റെ കട്ടക്കയറ്റ വന്ന്, അതിലൊരു കിതാബ് യുവത പുറത്തിറക്കിയിരിക്കുന്ന ഇസ്ലാം എന്ന സീരീസിൻ്റെ ഒന്നാമത്തെ വാള്യം വിശ്വാസ ദർശനം, അതിന് അദ്ദേഹം എടുത്തു ധരിച്ചു, പ്രപഞ്ചാതീതനായ ദൈവം പ്രപഞ്ചത്തിന് പുറത്ത് ഏഴാനാകാശത്തിന് മുകളിൽ സിംഹാസനാരൂഢനായിരിക്കുന്ന സ്വച്ഛാധിപതിയായ ഒരു ചക്രവർത്തിയാണ് എന്ന ധാരണ ഇസ്ലാം വളർത്തുന്നില്ല. ഇത് സലഫി അഖീദക്കെതിരാണ്, സലഫിസത്തിനെതിരാണ്, ഇത് സ്വീകാര്യമല്ല, ഇത് വ്യതിയാനമാണ് എന്നൊക്കെ സംഗതി യുവത പുറത്തിറക്കിയതാണ്. യുവതയുടെ ചുമതല ഐ എസ് എമ്മിനാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ യുവത പുറത്തിറക്കിയിരിക്കുന്ന ഇസ്ലാം വാള്യത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡിൽ, അതിൽ എഴുത്തുകാരിൽ ആരൊക്കെയുണ്ട്, ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുന്നേക്കാൾ നല്ലത് ആരൊക്കെ ഇല്ലാന്ന് ചോദിക്കാൻ നല്ലത്. സന്ദർഭവശാൽ ആ സദസ്സ് തന്നെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എം എം അക്ബർ സാഹിബ് ആയിരുന്നു ആ പരാമർശം അടങ്ങുന്ന ലേഖനം എഴുതിയത്. അത് പരിശോധിച്ചതോ? അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവ് കൂടിയായിരിക്കുന്ന എൻ്റെ ഗുരുനാഥൻ ബഹുമാനായിരിക്കുന്ന എ പി അബ്ദുൽ ഖാദർ മൗലവിയാണ് ആ ലേഖനം പരിശോധിച്ചു കൊടുത്തത്. യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനായിരിക്കുന്ന എ പി അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അതിരിക്കട്ടെ, ആ വിഷയം പിന്നീടുള്ള ചർച്ചകളിൽ അങ്ങനെ മെല്ലെ 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 ഔട്ടായി. കാരണം എഴുതിയാളും അതുപോലെ പരിശോധിച്ച ആളൊക്കെ വാദികളുടെ കൂടെയാണ്. അതാണ് വിഷയം. വാദി പ്രതിയാവുന്ന പ്രതിവാദിയാവുന്ന വിഷയങ്ങളാണത്. ഇരിക്കട്ടെ, അതിന് മറുപടിയായിട്ട് അടുത്ത നാലാമത്തെ പ്രഭാഷകൻ കെ എൻ സുലൈമാൻ മദനി ബാക്കി കാര്യങ്ങൾ പറഞ്ഞു. വിഷയം കഴിഞ്ഞു, ആ സംസാരം കഴിഞ്ഞു, പിന്നെ ചർച്ചകളാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് അവിടെ തുടങ്ങി. എന്നിട്ട് പിന്നെ ആരോപണങ്ങളുടെ പരമ്പരയാണ്. ആ പരമ്പരകൾ ഈ പരപ്പനങ്ങാടിയിലെയും
കുറച്ചുകാലം നിഷ്പക്ഷമെന്ന് പറഞ്ഞ് നടന്നിരുന്ന കുറേ സുഹൃത്തുക്കൾ ഒളിഞ്ഞും പാത്തും പതുങ്ങിയും പലയിടങ്ങളിലും പോയി കേട്ടിട്ടുണ്ടല്ലോ. സംഘടന പിളർപ്പിന് സമയത്ത് പരപ്പന കാടിക്കാരും നിഷ്പക്ഷരാ അല്ലേ? ആണ്. എന്നിട്ട് എന്ത് ചെയ്തു? ആ നിഷ്പക്ഷത എല്ലാവരെ കൊണ്ടും ചെയ്യിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി നിൽക്കണം എന്ന് പറയുമ്പോൾ തന്നെ ആ നിഷ്പക്ഷതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ കുറച്ച് സുഹൃത്തുക്കൾ അവരെന്ത് ചെയ്തു? ഒളിഞ്ഞും പാത്തും പതുങ്ങിയുമൊക്കെ ഗ്രൂപ്പ് യോഗങ്ങൾ പങ്കെടുക്കും. അത് പിന്നീട് അവരെന്നെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെ പറഞ്ഞു, വെറുതെ അറിഞ്ഞല്ല. എന്നോടൊക്കെ തമാശക്ക് പറഞ്ഞ് ഞങ്ങളന്ന് തന്നെ അവിടെ പോലെയൊന്നും മനസ്സിലായില്ല. ആ അങ്ങനെ അവർ അവരുടെ കൂടെ നിൽക്കാവുന്ന ആളുകളൊക്കെ അതാണ് സെറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നിഷ്പക്ഷത പൊളിക്കണം, തങ്ങളുടെ പക്ഷം പുറത്തു വരണം. അതിന് ഇവിടെ ഉണ്ടാക്കി പണി എന്തായിരുന്നു? ഇവിടെ ഒരു ഒരു ചർച്ച വെച്ചു. ഈ പറഞ്ഞ പോലെ തന്നെ വൈജ്ഞാനിക ചർച്ച. സംഗതി വശാൽ പരപ്പനങ്ങാടിലെ പുതിയാപ്പിളായതുകൊണ്ടാണോ അറിയില്ല, ഈ വശത്ത് സംസാരിക്കാൻ ഇക്കാന്ന് അവസരം കിട്ടിയത്. ഇവിടുത്തെ പഴയ ഹത്തീബായിരുന്ന, കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഇവിടെ പറഞ്ഞ ബഹുമാനായിരിക്കുന്ന പണ്ഡിതൻ യു പി അബ്ദുറഹ്മാൻ മൗലവിയാണ് നമ്മുടെ പക്ഷത്ത് ആ യോഗം ഉദ്ഘാടനം ചെയ്തത്. അതിലേറ്റവും വലിയ രസകരമായ നിബന്ധന എന്താ അറിയോ? ഒരു വിഭാഗം സംസാരിക്കുമ്പോൾ മറുവിഭാഗത്തിൻ്റെ സംസാരിക്കുന്ന പ്രാസംഗികന്മാർ സദസ്സിലോ കേൾക്കുന്നിടത്തോ ഉണ്ടാകാൻ പാടില്ല. ആദ്യം അവരാണ് സംസാരിച്ചത്, ഹനീഫ് കാക്കുട്ടിയാണ് വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചത്. അങ്ങനെ ആ കേൾക്കുമ്പോൾ എനിക്ക് കൊണ്ട് വരാൻ പറ്റില്ല, ഞാൻ ഭാര്യ വീട്ടിലിരുന്നു, വേറെ വഴിയില്ലല്ലോ. അദ്ദേഹം പോയതിന് ശേഷം നമ്മൾ വന്നു സംസാരിച്ചു. ആ സംസാരത്തിൽ ആ ഭാഗത്തോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഈ പിളർന്നിരിക്കുന്ന ടീമിന് ഒന്നാകാൻ എന്തെങ്കിലും ഫോർമുല ഉണ്ടോന്ന്. അപ്പം അവർ നിബന്ധനകളുടെ ഒരു കൊട്ട അയച്ചു വെച്ചു, ഒരു ഇത്ര ഒരു ഒരു ഒരുപാട് നിബന്ധനകൾ, ഇന്ന കാര്യങ്ങളൊക്കെ പാലിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം ആവാം. ഇതേ ചോദ്യം എന്നോട് ചോദിച്ചു, ഞാനതിന് പറഞ്ഞ മറുപടി ഇത്രയേ ഉള്ളൂ, വിശുദ്ധ ഖുർആനും പ്രവാചക അധ്യാപനവുമാണ് നമ്മുടെ പ്രമാണങ്ങൾ, അടിസ്ഥാന പ്രമാണങ്ങൾ. ആ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന എല്ലാവരെയും മുജാഹിദായിട്ട് അംഗീകരിക്കുക, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഒരു ഡിമാൻഡും ഇല്ല. പരപ്പനങ്ങാടിക്കാർ അതിന് തെക്കിവീരല്ലേ. അതോടുകൂടി ഇന്ന് ഈ പക്ഷത്ത് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ കൂടെയായി മാറി, ഇത്രയും വിഷയമുള്ളൂ. ഇവിടെ വന്ന സംഗതി അങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് ഈ ഒരു കാലഘട്ടത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്ന നൂറുകണക്കിന് ആരോപണങ്ങൾ അത് രേഖയാക്കി വന്നപ്പോൾ 18 ചുരുങ്ങി, രേഖയാക്കിയപ്പോൾ 18 ചുരുങ്ങി, പക്ഷേ പറഞ്ഞത് നൂറുകണക്കിനാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്താ? ISM-കാർ, അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇന്ന പണ്ഡിതന്മാർ, അവർ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും പേരിടുമ്പോൾ അതിൽ മുജാഹിദില്ല, സലഫിയില്ല, ഇസ്ലാഹില്ല ഒക്കെ പൊതുപേരുകളാണ്. നമ്മൾ അന്ന് ചോദിച്ചിരുന്നു പരപ്പനങ്ങാടിലെ നമ്മുടെ ഈ സ്ഥാപനങ്ങളുടെ മൊത്തം എന്താ പറയുക, ട്രസ്റ്റോ സൊസൈറ്റിയോ, അതിൻ്റെ പേരെന്താ? ഇഷാത്തുൽ ഇസ്ലാം അല്ലേ? ഇഷാത്തുൽ സലഫി അല്ലല്ലോ. അല്ല ചോദിച്ചിരുന്നു, ഇത് പറയുന്ന ആൾക്കാരാണ് പറഞ്ഞത്. പേരിടുന്നില്ല, മുജാഹിദ് പേര് പറ്റൂല, അലർജിയാണ്. സലഫി പേര് അലർജിയാണ്, ഇസ്ലാഹി പേര് അലർജിയാണ്, പൊതുപേരുകളെ ഇടുള്ളൂ. കൂടെ നമ്മൾ ചോദിച്ചിരുന്നു, കേരള ജമ്മിയത്തുമയുടെ കീഴിൽ രണ്ട് സ്ഥാപനങ്ങളുണ്ട്, ഒന്ന് പുളിക്കലിൽ, ഇവിടെ നേരത്തെ പരാമർശിക്കപ്പെട്ട MCC സഹോദരന്മാരടക്കം അധ്വാനിച്ചുണ്ടാക്കിയിരിക്കുന്ന സ്ഥാപനം, എന്താ പേര്? മദീനത്തുൽ ഉലൂം അറബി കോളേജ്. അതിൽ പേരുണ്ടോ സലഫി മുജാഹിദ്? ഇല്ല. ജമ്മിയത്തുമയുടെ അടുത്ത സ്ഥാപനത്തിൻ്റെ പേരെന്താ? മോങ്ങത്താണ്, അൻവാറുൽ ഇസ്ലാം വുമൻസ് അറബി കോളേജ് അല്ലേ? ആ അവിടെ ഉണ്ടോ പറഞ്ഞെന്തെങ്കിലും? ഇല്ല. അങ്ങനെ ഒരുപാട് ഒരുപാട്, ഇത് ഒന്ന് രണ്ട് പത്തൊന്നും ഇല്ല. ഇത് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാറുണ്ട്, നമ്മളെ പണിയല്ലത്. എന്നാൽ അവരും ഇവരൊക്കെ സലഫീനി പേരിടാറുണ്ട്, മുജാഹിദ് പേരിടാറുണ്ട്, ഇസ്ലാഹി പേരിടാറുണ്ട്, അല്ലാത്ത പേരിടാറുണ്ട്. അതൊരു വിഷയമായിരുന്നില്ല, പക്ഷേ ആ പേര് സ്വീകരിക്കാത്തതൊക്കെ വ്യതിയാനമാണ് എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. ഇന്ന് ആ വ്യതിയാന ആരോപണങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്ന PN അദ്രത്തി ഹുമ്മദിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ പേരിൽ സലഫി ഉണ്ടോ, മുജാഹിദ് ഉണ്ടോ, ഇസ്ലാഹി ഉണ്ടോ? വിഷ്ദം. ഞാൻ പണ്ടേ പറയാറുണ്ട്, ഖദിറിനെ നിഷേധിക്കുന്ന ആൾക്കാരുടെ പേരാണെന്ത്? ഖദിരിയാക്കൾ. എന്ന പോലെ മനുഷ്യബുദ്ധി
ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇത്ര കാലം ഇപ്പോൾ കുറച്ച് മാറ്റം ഉണ്ട് ഇവിടെ പറയും. ഇപ്പോഴത്തെ മാറ്റം ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. മനുഷ്യബുദ്ധിക്കെതിരെ നിൽക്കുന്ന ആളുകൾ ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല, ബുദ്ധിക്കെതിരെ എന്ന് പറയാൻ പാടില്ല, ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല, യുക്തിവാദികളാവും അകലാനികളാകും എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഇട്ടിരിക്കുന്ന പേരെന്താ? വിസ്ഡം. അതാണ് പറഞ്ഞത്, കതിറിനെ നിഷേധിക്കുന്നവർക്ക് കതിരിയാക്കളെന്ന് പേര് വന്ന പോലെ ബുദ്ധിയെ നിരാകരിക്കുന്നവർക്ക് വന്നിരിക്കുന്ന പേര് വിസ്ഡം. ഇതിന് ഇസ്ലാമുണ്ടോ? ഞാൻ കഴിഞ്ഞ സംസ്ഥാനത്ത് ചോദിച്ചിരുന്നു, നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൻ്റെ പേരെന്താ? ഇസ്ലാഹാ? മജല്ലത്തുൽ മുജാഹിദീന? അങ്ങനെ പറഞ്ഞില്ലോണോ? എന്താ പേര്? ഒരു നേരും പറഞ്ഞില്ലെങ്കിലും പേര് നേർപദം. ഉണ്ടാക്കിയ സ്ഥാപനം ഫൈസൽ മുസ്ലിയാരാണല്ലോ, അതിൻ്റെ ഡയറക്ടർ തന്നെ ഇവിടെ പരിചയപ്പെടുത്തിയില്ലേ? ആ ഇവിടെ ഇവിടെ മിനി കുട്ടിയിൽ അതിൻ്റെ പേരെന്താ? അയിൽ ഇസ്ലാം. അയിൽ പറഞ്ഞതാണല്ലോ, ജാമിയ അൽ ഹിന്ദ്. ആ അൽ ഹിന്ദ് നമുക്ക് കേട്ട് ഇഷ്ടംപോലെ പരിചയമുള്ളതാണ്. ഒരുപാട് ആൾക്കാർ അജ്നും ഉംറ ഒക്കെ പോകണമല്ലോ, ഉണ്ട് അറിയാം. ആ പേര് എടുത്താണോ നിനക്ക് അറിയില്ല, എന്നാലും അതിൻ്റെ പേരെന്താ? ജാമിയ അൽ ഹിന്ദ്. മുജാഹിദില്ല, സലഫില്ല, ഇസ്ലാഹില്ല. അങ്ങനെയുള്ള കുറേ ആരോപണങ്ങൾ, അത് മുഴുവനും ആരോപിക്കുന്നവർ തന്നെ തെറ്റിച്ചിട്ടുള്ളൂ. പിന്നെ ഇതുപോലെയുള്ള വിഷയങ്ങൾ ഇതെല്ലാം കൂടി അവസാനം ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കി. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് രേഖപ്പെടുത്തി വെച്ചത് 18 കാര്യങ്ങളാണ്. ആ 18 കാര്യങ്ങൾ രേഖപ്പെടുന്നതിൻ്റെ മുന്നോടിയായി അവതരിപ്പിച്ചിരിക്കുന്ന പ്രബന്ധങ്ങളിൽ വന്നിരുന്ന വിഷയങ്ങളിൽ ഒരു വിഷയം ഉണ്ടായിരുന്നു, എന്താ? സിഹുറുമായി ബന്ധപ്പെട്ട പരാമർശം. അതിനെക്കുറിച്ച് അന്നത്തെ ജംഇയ്യത്തുൽ തീരുമാനിച്ചെന്താ? സിഹിറിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മസ്അലയിലെ തർക്കം മാത്രമാണ്, മൻഹജിലെ തർക്കമല്ല. അഥവാ പിന്നെ അത് വ്യതിയാനമായി കാണേണ്ടതില്ല, അങ്ങനെ അത് വ്യതിയാനമായി കാണേണ്ടതില്ല, അത് മസ്അലയിലെ തർക്കം മാത്രമാണ്. ഈ ജിന്നി ഷൈത്താനെ ഈ മാതിരി ഐറ്റംസ് ഒന്നും ആ വായിക്കു വന്നിട്ടില്ല, മനസ്സിലായല്ലോ. ഇപ്പൊ ചർച്ച ചെയ്യുന്ന കണ്ണേറ് സിഹിറ് ജിന്നു കൂടല പരിപാടി കണ്ടല്ലോ, ഇങ്ങനത്തെ ഒരൈറ്റവും ആ വഴിക്കില്ല. അന്നത്തെ ആരോപണങ്ങൾ എവിടെയും കാണില്ല, ആരോപണങ്ങളെയും കാണില്ല, അതുകൊണ്ട് പ്രതികരണത്തിനും കാണില്ല. എന്നാൽ 2000 മുതൽ 2002 വരെ സംഘടനയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നും ഇത് പിളരാനും തകർന്നു പോകാനും ഒക്കെ ഉണ്ടായിരിക്കുന്ന കാരണം എന്താണ് എന്നും കാരണക്കാരെന്താണ് എന്നും ഫൈസൽ മുസ്ലിയാർ തന്നെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആരാണ് ഇതിലെ കള്ളത്തരങ്ങൾക്ക് ഡോക്ടറേറ്റ് കിട്ടാൻ അവകാശമുള്ള ആളി എന്ന് കൃത്യമായി ബോധ്യമാകും. ഒന്ന് കേട്ടോ, എന്നാ മരിച്ചൊരു ജിന്ന് ഈ പ്രസംഗം അപ്പൊ കേൾക്കുമെന്ന് ചോദിച്ചാലോ ശിർക്കായി. എന്താ കാരണം? ആ ജിന്ന് മരിച്ചതോടുകൂടി ജിന്നിന്റെ വ്യവസ്ഥ അവസാനിച്ചു. ഇനി ആ ജിന്ന് കേൾക്കുന്ന വിഷയിക്കണമെങ്കിൽ വ്യവസ്ഥകൾക്ക് അതീതമായ കേൾവിയുണ്ട് എന്ന് വിഷയിക്കണം. അതാണ് ആ ഭൗതികമായ കഴിവ്. അത് ജിന്നിനില്ല, ഇൻസിനില്ല, മലക്കിനില്ല, നബിക്കില്ല, ഇബ്ലീസിനില്ല, ആർക്കുമില്ല. ഇതാണ് നമ്മളോട് പഠിപ്പിച്ചത്. അത് അട്ടിമറിച്ച് ചില മനുഷ്യന്മാർ 2000-2002 കാലഘട്ടത്തിൽ ചില ആളുകൾ ഇതിനെ അട്ടിമറിച്ചിട്ട് പറഞ്ഞു ജിന്നും മലക്കൊക്കെ അഭൗതികമാണ്. അവർക്ക് ഉദ്ദേശം വേറെയായിരുന്നു, ഭൗതിക താല്പര്യമായിരുന്നു, അതിനു വേണ്ടി അഭൗതികമാക്കി മാറ്റി. ജിന്നും മലക്കൊക്കെ അഭൗതികമാണ്. അപ്പം എന്തായി? അതോടുകൂടി ജിന്നുകൾ ഇടപെടുമെന്നോ കാണുമെന്നോ കേൾക്കുമെന്നോ ഉപദ്രവിക്കുമെന്നോ സഹായിക്കുമെന്നോ വിശ്വസിച്ചാൽ അഭൗതികമായ കേൾവിയായി, കാഴ്ചയായി, ഉപദ്രവമായി, ദോഷമായി. അപ്പോഴാണ് സിഹിറിൽ ഷെയ്ത്താൻ ഇടപെടുമെന്ന് വിശ്വസിക്കാൻ പറ്റൂല എന്നൊക്കെ പറയേണ്ടി വന്നത്. സിഹിറിൽ ഷെയ്ത്താൻ ഇടപെടുമെന്ന് വിശ്വസിച്ചാൽ അഭൗതിക ഇടപെടലായി, അത് അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് സിഹിറിന് യാഥാർത്ഥ്യമില്ല പറയണം. അപ്പോൾ ഹദീസ് ബുഖാരിയിലുണ്ടല്ലോ എന്നാലും എടുക്കാൻ പറ്റൂല, മുസ്ലിമിനുണ്ടല്ലോ എന്നാലും എടുക്കാൻ പറ്റൂല എന്ന് പറയേണ്ടി വന്നു. ജിന്നു ബാധയില്ല എന്ന് പറയേണ്ടി വന്നു, കാരണം ജിന്നു ബാധ ഉണ്ട് പറഞ്ഞാൽ അഭൗതികമായ ബാധ ഉണ്ടെന്നായി മാറി, അത് പറയാൻ പറ്റൂല. ഇത് 2002 അവർ ഉന്നയിച്ചപ്പോൾ KNM അന്ന് തീരുമാനിച്ചു ഓരോ വിശ്വാസം ശരിയല്ല. അതാണ് 2002 ഭിന്നിപ്പായി മാറിയത്. ഓരൊക്കെ ഒഴിവായി പുറത്ത് പോയി വേറെ സംഘടനയാക്കി വേറെ പ്രവർത്തിച്ചു. ഇത് യൂസഫ് ഹുസൈൻക്ക് വേണ്ടി പറഞ്ഞിട്ടോ, നിങ്ങൾ ഏതാണ്ട് ചോദിച്ചാൽ നമുക്ക് ചാൻസ് ആയിന്നുള്ളു. അങ്ങനെ അന്ന് ഞങ്ങളൊക്കെ ഒന്നിച്ച് KNM വേദിയിൽ നിന്നുകൊണ്ട് അവർക്ക് നമ്മളോട് പറഞ്ഞു, KNM സ്റ്റേജിൽ നിന്നുകൊണ്ട് പരസ്യമായി അവർക്ക് വേദിയെ മറുപടി പറഞ്ഞു. ജബ്ബാർ മൗലയുടെ ഇസ്ലാഹ് അടക്കം ജബ്ബാർ മൗലയെ സ്റ്റേജിലെത്തി സാക്ഷിയാക്കിക്കൊണ്ടാണ് അന്ന് പ്രസംഗിച്ചത്. ഇതൊരു അബദ്ധവുമില്ല. അന്നത്തെ ഒരുപാട് മുൻകാല ഉദ്ധരണികളും ഒരുപാട് നമ്മുടെ പഴയകാല പ്രസംഗമൊക്കെ എടുത്തുകൊണ്ട് പറഞ്ഞു. 2012 ആയപ്പോൾ അവർക്ക് KNM കയറിക്കൂടണം, അതിന് ചെയ്ത പണിയാണ് ഈ വിവാദം വീണ്ടും കൊണ്ടുവന്നത്.
അപ്പോൾ ആരൊക്കെ ഇത് പറയുന്നുണ്ടോ ഓരൊക്കെ പുറത്താക്കുക എന്നാണ് പിന്നുണ്ടാക്കിയ വഴി. അങ്ങനെയൊക്കെ എല്ലാവരും ഇങ്ങനെ പുറത്താക്കി 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 കുറേ പുറത്ത് പോന്നപ്പോൾ ഒരു കയറാൻ എളുപ്പമായി. അങ്ങനെ അവർ ഐക്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ കയറി. അതാണ് ഇപ്പം നമ്മൾ കടുപ്പം കണ്ടങ്ങൾ. ഇപ്പം കെ എൻ എമ്മിൻ്റെ ഏത് സാഗർത്തോക്കി ഏത് പള്ളിയെടുത്തോക്കി അവിടെയൊക്കെ ഈ പഴയ മർക്കസ്തേവ ടീമാണ് ആവേശപ്പുറക്ക്. ഒരു വിശ്വാസം മാറ്റിയിട്ടില്ല, ഒരു നിലപാടും മാറ്റിയിട്ടില്ല. ഓരോ ആ മുമ്പത്തെ 2002 പറഞ്ഞ അതേ വിശ്വാസം വെച്ചുകൊണ്ട് ഇപ്പം കയറി കൂടുന്നു. ഇപ്പം കെ എൻ എമ്മിൽ രക്ഷ നടക്കുകയാണ്. ഇപ്പമെങ്കിലും ശ്രദ്ധിച്ചാൽ മുജാഹിദ് പള്ളി യുക്തിവാദി പള്ളി ആവാതെ നോക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ബോധപൂർവ്വം കയറി കൂടാൻ നോക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും മെമ്പർഷിപ്പ് എടുക്കുക, എല്ലാ സ്ഥലത്തും പോലെ തന്നെ ആളാവുക, തെരഞ്ഞെടുപ്പും പോലെ തന്നെ സെക്രട്ടറിയും അവർ തന്നെ പ്രസിഡൻറ്റും അവർ തന്നെ എന്തിനാ കയറി കൂടാൻ വേണ്ടി. അങ്ങനെ ഈ പള്ളിക്ക് നമുക്ക് ഹദീസ് നിഷേധം പറയണം, ഈ പള്ളിയിൽ നിന്നൊക്കെ ഇത്തരം മതയുക്തിവാദം പറയണം. അതിന് ബോധപൂർവമായ പ്ലാൻ മർക്കസ് ദഅവ വെച്ച് നടക്കുന്നുണ്ട്. കേട്ടല്ലോ, 2002 പിളർപ്പിനുണ്ടായിരിക്കുന്ന കാരണം ഞാൻ ചോദിക്കട്ടെ, ഫൈസൽ മുസ്ലിയാർക്ക് എന്തിനാ പി എച്ച് ഡി കൊടുക്കേണ്ടത്? സത്യം പറയുന്നതിലാണോ കളവ് പറയുന്നതിലാണോ? ഇയാൾ ആ കാലത്ത് നാട്ടിലില്ലാത്ത ഒരാളായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നോക്കിയിരുന്നു. ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ബന്ധപ്പെട്ടിട്ടില്ല, യാതൊരു പരിചയവുമില്ല അങ്ങനത്തെ ഒരാളാണെങ്കിൽ, അല്ലെ ഇന്നലെ മിഞ്ഞാന്നോ വന്ന ഒരാളാണെങ്കിലും പറയുന്നു. ഞാനതാ പറഞ്ഞത്, 99 ഔദ്യോഗികമായി ആരംഭിച്ച് 2002 വരെ തുടർന്ന പിളർപ്പിൻ്റെ ശേഷവും കുറച്ചു കാലം കൂടി തുടർന്ന ആരോപണങ്ങളുടെ ബേസ് മുഴുവനും പരിശോധിച്ചാൽ അതിൽ ജിന്നും ഷെയ്ത്താനും സിഹറും കണ്ണേറും അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇയാളിവിടെ പറഞ്ഞിരിക്കുന്ന ജിന്നും മലക്കും അഭൗതികമാണോ ഭൗതികമാണോ എന്ന വിഷയം അവിടെ ഇല്ല. അങ്ങനത്തെ ഒരു വിഷയമുണ്ടാവുകയും അതിൻ്റെ പേരിൽ അന്നത്തെ കെ എൻ എം നേതാക്കന്മാർ ഇപ്പുറത്തുള്ള ആളുകളെ ചോദ്യം ചെയ്യുകയോ ചർച്ചയ്ക്ക് വിളിക്കുകയോ ചെയ്തൊരു വിഷയവും ഇല്ല. അങ്ങനത്തെ ഒരു വിഷയത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ISM എന്ന യുവജന പ്രസ്ഥാനത്തെ പിരിച്ചുവിടുവാൻ വരെ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ? ഈ രണ്ട് വിഭാഗവും പരസ്പരം കൈമാറിയിരിക്കുന്ന പ്രബന്ധങ്ങളിൽ അവരുടെ പ്രബന്ധം മാത്രം അവർ പ്രസിദ്ധീകരിച്ചപ്പോ അതിന് മറുപടി എന്നോണം ഇപ്പുറത്തുള്ളവർ എന്ത് ചെയ്തു? ഇപ്പുറത്തുള്ളവർ തന്നെയാണ്. എന്തായത്? രണ്ട് പ്രബന്ധം കൂടി കൂട്ടിയിട്ട് പുസ്തകമാക്കി. അവരവരുടെ പ്രബന്ധം മാത്രം പുസ്തകമാക്കി ഇറക്കിയപ്പോൾ അവരുടെ പ്രബന്ധവും നമ്മളെ പ്രബന്ധവും കൂടി ചേർത്തിട്ട് ഒരു പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിലെ ചില പരാമർശങ്ങൾ സംഗതി സത്യമാണെങ്കിലും പറയാൻ പാടില്ലായിരുന്നു എന്നാണ് കുറച്ച് ആൾക്കാർക്ക് തോന്നിയത്. അത്ര ഒരു വിഷയം അതിൻ്റെ പേരിലാണ്. അതാണ് പിളർപ്പിൻ്റെ അല്ലെങ്കിൽ പിരിച്ചുവിടലിൻ്റെ പ്രധാന കാരണമായി കാണിച്ചത്. ആ പുസ്തകത്തിലും ആരോപണങ്ങളിൽ എവിടെ എന്തില്ല, ഈ പറഞ്ഞ വിഷയങ്ങളൊന്നുമില്ല. ഉണ്ടെങ്കിൽ പറയാം, അതായിരുന്നു പ്രശ്നം. നിങ്ങൾ ഫൈസൽ മുസ്ലിയാരെ, നിങ്ങൾ കണ്ണടച്ച നിങ്ങൾക്ക് മാത്രമേ ഇരുട്ടാവുള്ളൂ. ലോകം മുഴുവനും നേരം വെളുത്തന്നെ ഇരിക്കും, വെളിച്ചത്തന്നെ ആയിരിക്കും. എന്നിട്ട് യഥാർത്ഥത്തിൽ ഈ ജിന്ന് സിഹ്റി വിവാദങ്ങൾ എന്ന് മുതലാ വന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ആരോപണങ്ങൾക്കിടയിലൊരു സാധനം ഉണ്ടായിരുന്നു. 1990 പ്രസ്ഥാനത്തിനകത്തേക്ക് മെല്ലെ കയറ്റിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താ? അത് മൻഹജു സലഫ് എന്ന പേരിൽ ഇന്ന് അല്ലെങ്കിൽ ഈ ആ കാലത്ത് കുവൈത്തിലും UAE സൗദിയിലുമൊക്കെയുള്ള ചില പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ നമ്മുടെ സംഘടന അജണ്ടയായി മാറേണ്ടതുണ്ട് എന്ന വിഷയം. ആരൊക്കെയാണ് ആ പണ്ഡിതന്മാർ? രണ്ടോ മൂന്നോ പണ്ഡിതന്മാരാണ് അന്ന് പ്രധാനമായി പേര് പറഞ്ഞത്. ഒന്ന്, കുവൈത്തിൽ ഈ പറയുന്ന പി എൻ അദ്രിയത്തിയും അതിലേക്ക് ഏറ്റവും വേണ്ടപ്പെട്ട താരിഖ് ഈസ എന്ന് പറയുന്ന പണ്ഡിതൻ. മറ്റൊന്ന്, UAE ഇവിടെ ആളുടെ അന്ന് UAE ഉണ്ട്, അദ്ദേഹത്തിനൊക്കെ നല്ല സുപരിതമായിരിക്കുന്ന അബ്ദുല്ല സബത്ത്, വേറൊരു പണ്ഡിതനും കൂടി പേര് ഞാൻ ഓർക്കുന്നില്ല. ഇങ്ങനെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്ത് ചെയ്യണം? കേരളത്തിലെ ഇസ്ലാം പ്രസ്ഥാനത്തിന്റെ അജണ്ടയായി വരണം. അങ്ങനെ ചില കാര്യങ്ങൾ ഇവിടെ മെല്ലെ മെല്ലെ ഇറക്കുമെന്ന് ചെയ്യാൻ പ്രത്യേകിച്ച് പി എൽ അദ്രത്തിയും മദരിയുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോ അതിന് ISM പ്രതിരോധിച്ചിട്ടുണ്ട്. അതിന് ബോധമുള്ള പണ്ഡിതന്മാർ പ്രതിരോധിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഉണ്ടാകുന്നതാ, കെ കെ മുഹമ്മദ് സുല്ലമി എന്ന പണ്ഡിതനെ ഖുർആൻ അറിയില്ല,
സി പി ഉമർ സുലമി എന്ന പണ്ഡിതനെ തൗഹീദ് അറിയില്ല. പിന്നെ ബാക്കിയുള്ള പറയണ്ടല്ലോ. ആ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതൊക്കെ എന്താ വിഷയം? ഇവരുടെ ഈ ഇറക്കുമതി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് സംഘടനക്കകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അറിയാം കൃത്യമായിട്ട്. ഫൈസൽ മൗലവി എന്നിരുന്നാലും അകത്തേക്ക് ആ സമയത്ത് കാര്യമില്ല, അതുകൊണ്ട് അറിയൂല. ഇവിടെ കഴിഞ്ഞ സംസാരത്തിൽ അലിമദിനെ പറഞ്ഞു, നിങ്ങൾ ഭയങ്കര പാരമ്പര്യമൊക്കെ അവകാശപ്പെടുന്നുണ്ടല്ലോ, തല മുതിർന്ന ആരെങ്കിലും കൂടെ ഉണ്ടോന്ന്. അതിന് മറുപടി എന്താ അറിയോ? നമ്മള് ഞാനും അലിയൊക്കെ മുലപ്പാൽ കുടിക്കുന്ന കാലത്ത് സംഘടനാ നേതൃത്വത്തിലിരിക്കുന്ന ആൾക്കാർ വരെ നമ്മളെ കൂടെ ഉണ്ടെന്ന് എത്ര എണ്ണാൻ പറ്റും? നിങ്ങളുടെ ചെയർമാന് എന്നെക്കാളൊരു 10 or 12 വയസ്സധികം ഉണ്ടാവും പരമാവധി. അപ്പോൾ ഞാൻ മുലപ്പാലൊക്കെ കുടിക്കുന്ന കാലത്ത് നിങ്ങളെ ചെയർമാന് ഏത് സംഘടനേൻ്റെ പ്രസിഡൻ്റാ? അല്ലേ സെക്രട്ടറിയാ? ആ ഭയങ്കര പാരമ്പര്യമാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങളെ കാര്യം പക്ഷേ ശരിയായിരിക്കും. നിങ്ങളിപ്പോൾ സംസാരിക്കാൻ പോകുന്ന ആൾക്കാർക്ക് കാര്യം അത് ശരിയായിരിക്കും, ഇരിക്കട്ടെ. അപ്പം അങ്ങനെയുള്ള ഇതിനകത്ത് കാര്യമില്ലാത്തത് നിങ്ങൾക്കറിയില്ല ഇതിനകത്തുണ്ടായത്, അതാ വിഷയം. ഈ സലഫിയത്ത് നടപ്പിലാക്കാൻ വേണ്ടി കെട്ടിയിരിക്കുന്ന പാലമാണേത് പേര് മൻഹജു സലഫ്. ഇറക്കുമതി മറ്റ് പല ഐറ്റംസും അതിനാണ് പ്രതിരോധിച്ചത്, അതിനനുബന്ധമായിട്ടാണ് കാര്യങ്ങൾ. എന്നിട്ട് അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി പിളർന്നു. ആ പിളർന്ന് മുന്നോട്ട് പോയപ്പോൾ ഈ ആരോപണങ്ങളിൽ പലതും ആദർശപരമായ ആത്മാർത്ഥത കൊണ്ടോ താല്പര്യം കൊണ്ടോ ഒന്നും ഉയർന്നു വന്നതല്ല എന്നും മറ്റു ചില താല്പര്യങ്ങളാണ് എന്നും ആദ്യം ബോധ്യപ്പെട്ടത് ഈ ആരോപണ പ്രചാരണത്തിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന സുഹൃത്ത് സുബൈർ മങ്കടക്കാണ്. അദ്ദേഹം എന്ത് ചെയ്തു? പിടർന്ന പിറ്റേന്ന് പറയാം, അടുത്ത വളരെ വൈകാതെ സംഘടന തന്നെ തിന്മയാണ്, നമുക്കത് വേണ്ട എന്ന പുസ്തകവും എഴുതി പ്രസിദ്ധീകരിച്ച് മുമ്പ് ഒരു സ്ഥലമിട്ട്. എന്നാൽ കുറേ ആൾക്കാരെ കൊളത്തിലാക്കിയിട്ട് മുമ്പിൽ കയറി അതങ്ങനെ പോയി. എന്നാൽ വേറെ കുറച്ച് ആൾക്കാരിങ്ങനെ പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ പിളർന്ന് ഇതിനെ എതിർക്കുന്ന ആൾക്കാരൊക്കെ ഏതാണ്ട് ഇങ്ങനെ അല്ലേ, ഇവരുടെ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങളൊക്കെ എതിർക്കാൻ സാധ്യതയുള്ള ആൾക്കാരൊക്കെ ഏതാണ്ട് മർക്കസിൻ്റെ വരെയൊക്കെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അപ്പുറത്ത് നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ നേർക്ക് നേരെ തന്നെ ഇറക്കാം എന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞു കൂടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇടക്ക് ഇവിടെ പറഞ്ഞു പോയിരിക്കുന്ന സുഹൃത്ത് കെ കെ സക്കരിയ സുലഹയ്യെ പോലെയുള്ളവർ, അത് അവർക്ക് നേർക്ക് നേരെ പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, ഇത് പറയാൻ വേണ്ടി ഒരു ടീമിനെ വാടകക്കെടുത്താണോ അറിയില്ല, അതും അറിയില്ല, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. 2005-06 കാലഘട്ടങ്ങളിൽ, 2002 പിളർപ്പ്, 2005-06 കാലഘട്ടങ്ങളിൽ ഒരു 3-4 സ്റ്റേജുകൾ നമ്മൾ കണ്ടുള്ളൂ. ഒരു പ്രത്യേക പരിപാടി, ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി, ആ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടും തെറ്റിയതാണ് എന്ത് കണ്ടു എന്നാണ് പറയേണ്ടത്. ഇങ്ങോട്ടോ കുറച്ചാൾക്കാർ തലയെക്കെട്ട് കെട്ടി ഞങ്ങളൊക്കെ മുസ്ലിയാക്കന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട്, അതിലാരുണ്ടായിരുന്നു? നമ്മളെ ഫൈസൽ മുസ്ലിയാരുണ്ടായിരുന്നു. എന്നാ ഫൈസൽ മുസ്ലിയാര് അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്ന ആളാണോ? ആ കൊല്ലം വന്നാണോ? അതിന് തൊട്ട് മുമ്പുള്ള 2 or 3 കൊല്ലം മുമ്പ് വന്നാണോ? അല്ല. അതിൽ ഒരു ഭാഗത്ത് പങ്കെടുത്ത ഒരു പണ്ഡിതൻ എൻ്റെ ഗുരുനാഥനാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നാ മുജാഹിദ് പ്രസ്ഥാനത്ത് വന്നത്? അദ്ദേഹം കൊട്ടപ്പുറം വാദപ്രവാദത്തിൻ്റെ സംഘാടകരുള്ള ആളാണ് മുജാഹിദ് പക്ഷത്ത്. എന്നിട്ടാണ് 2004 2005-06 ഈ പരിപാടിയിൽ എന്തുകൊണ്ട് മുജാഹിദായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് പണ്ട് പണ്ട് ദർശനമൊക്കെ പഠിച്ചിരുന്നു എന്ന നിലക്കാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ജനറൽ സെക്രട്ടറി ബഹുമാനം അരിക്കുന്ന APഅബ്ദുൽ ഖാദർ മൗലവി നിർത്തിക്കൂടെ? അദ്ദേഹവും പള്ളി ദർശനം പഠിച്ചിട്ടുണ്ടല്ലോ. പള്ളി ദർശനമല്ലേ ഫാറൂഖ് കോളേജിൽ റൗത്തുലുമിലേക്ക് പഠിക്കാൻ വേണ്ടി പോയത്? അപ്പോൾ മനസ്സിലായല്ലോ, ആൾക്കൊക്കെ തിരിയുണ്ട്. ഫൈസൽ മുസ്ലിയാർ അന്ന് തലകെട്ടി ഇറങ്ങി എന്തുകൊണ്ട് മുജാഹിദായി എന്ന ക്യാമ്പയിനിൽ ഉപരും പ്രത്യക്ഷപ്പെട്ടു. അതിൽ പല മൗലന്മാരുണ്ട്. ഫൈസൽ മുസ്ലിയാരുണ്ട്, നമ്മളെ അപ്പുറത്തിപ്പോൾ കാണുന്ന അനസ് മുസ്ലിയാരുണ്ട്, അങ്ങനെ കുറേ മുസ്ലിയാക്കന്മാരുണ്ട്. എന്നാൽ ഫൈസൽ മുസ്ലിയാർ എന്തു വന്നതാ? പിളർപ്പിൻ്റെയും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വന്നു എന്ന് മാത്രമല്ല, ഇവിടെ
തിരുരങ്ങാടി കേമമ്മ അറബിക് കോളേജിൽ കുറച്ചു കാലം പഠിക്കുകയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ വിഷയം പറയില്ല, എനിക്ക് ഇവിടെ വെന്നിയൂരിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കുറേ മുമ്പാ. ആ പ്രോഗ്രാമിന് പ്രോഗ്രാമുള്ള ദിവസം എന്തോ ഒരു അത്യാവശ്യമായിട്ട് എനിക്ക് ഇങ്ങോട്ട് പോകേണ്ടി വന്നു. തിരിച്ചു വരുമ്പോൾ വൈകുന്നു ഉറപ്പാണ്, ഇവിടെ ഒരു ഇതായപ്പോൾ. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു വരാൻ വൈകും, ആരെങ്കിലും ഇവിടെ ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ആരുമില്ല, ആരുമില്ല എന്നാലും സംസാരിക്കാൻ പറ്റുന്ന ആരുമില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞു വന്നപ്പം നമ്മളെ ഫൈസൽ അവിടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫൈസലിനോട് തിലക്കാറൊന്ന് കയറാൻ പറ, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോഴേക്കും എത്താം. അങ്ങനെ ആദ്യമായി ഫൈസൽ, അന്ന് മുസ്ലിയാരെന്ന് പേരൊന്നും കൊടുത്തിട്ടില്ല, മനസ്സിലായല്ലോ. ഫൈസൽ എന്ത് ചെയ്തു, ആദ്യമായി സ്റ്റേജ് കയറി, അരമണിക്കൂർ പ്രസംഗിച്ചു. ആരെ ചെലവില്ല, നമ്മളെ ചെലവില്, മനസ്സിലായല്ലേ. ആ അങ്ങനെ പിന്നെ രംഗത്ത് വന്നു. ഞാൻ പറഞ്ഞത് അങ്ങനെ രംഗത്തുള്ള ഒരാളാണ് പെട്ടെന്ന് എന്ത് ചെയ്ത്, എന്തുകൊണ്ട് മുജാഹിദായി എന്നുള്ള ക്യാമ്പയില് ആ പിന്നെ പരിപാടിയിൽ മുമ്പിൽ കാണുന്നത്. അപ്പം എൻ്റെ തട്ടിപ്പ് മനസ്സിലായില്ലേ. പക്ഷെ അതെന്തിനായിരുന്നു, നേരത്തെ തന്നെ മുജാഹിദാണ് എന്ന നിലയ്ക്ക് വരുന്ന ആളുകൾക്ക് ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ഇറക്കിക്കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പ്രത്യക്ഷത്തിലെങ്കിലും, എന്നാൽ ഇവർക്കോ അത് ബുദ്ധിമുട്ടാവില്ല. അപ്പം അതിന് പറ്റിയിരിക്കുന്ന ആളുകൾ അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിലേക്ക് കയറ്റിക്കൊണ്ടുവരാൻ പറ്റുന്ന ആളുകളെ തെരഞ്ഞെടുത്തിട്ട് അവരെ ഇറക്കുമതി ചെയ്താണ് ഈ പരിപാടി. അതിൽ ഫൈസലുണ്ട്. പിന്നെ അവർക്ക് കൂട്ടുപിടിച്ചുകൊണ്ട് കെ കെ സക്കരിയ സുലാഹി വന്നു, ഷംസുദ്ദീൻ ഭാരത് വന്നു, ഹാരിസ് ബിൻ സലീം വന്നു. ഏതാണ്ട് ഇന്ന് വിഷ്ടം വിഭാഗത്തിൻ്റെ കൂടെ ഉള്ളവരും ഇടയ്ക്ക് വിട്ടുപോയവരുമായിരിക്കുന്ന ആളുകളൊക്കെ ഏതാണ്ട് വന്നു. അവിടെ നിന്നാണ് ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടും എന്ന് നമ്മൾ കേൾക്കുന്നത്. ജിന്ന് മനുഷ്യ സ്ത്രീകളുമായി ബന്ധത്തിലേർപ്പെടും, മനുഷ്യ സ്ത്രീകൾ ജിന്നിൻ്റെ കുട്ടികളെ പ്രസവിക്കേണ്ടി വരും. ഇനി അതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ജിന്നെന്നെ വന്നിട്ട് ആ ഗർഭം അലസിക്കൊള്ളും, അലസിപ്പിച്ചോളും. സിഹിറിന് ഭയങ്കര പിന്നെ ഫലമാണ്, ഭയങ്കര പ്രശ്നമാണ്, കണ്ണീർ ഭയങ്കര ഇഷ്യൂ, അങ്ങനെ പറഞ്ഞ് ഒരുപാട് ഒരുപാട് സാധനങ്ങൾ. ആ സമയത്തിറക്കി മുജാഹിദ് പ്രസ്ഥാനം കയ്യും കൊണ്ട് നോക്കി നിന്നില്ല. അന്ന് അതിനോട് പ്രതിരോധിക്കാൻ പ്രതികരിക്കാൻ കെ എൻ എം മർക്കസുദ്ദവയും അതിൻ്റെ അനുബന്ധ ഘടകങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളൊരു ക്യാമ്പയിൻ പോലെ അതിൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്. ഒരു വേള ഞങ്ങളുടെയൊക്കെ പ്രബോധന പ്രവർത്തനങ്ങളുടെ കാലത്തിൽ ഈ ഒരു സംഗതി തുടങ്ങി വെക്കുന്നത് തന്നെ അപ്പടാ. അതെന്നാ 2006-07 കാലഘട്ടങ്ങളാണ് തുടങ്ങിയത്. ഞാൻ എന്ന് പറഞ്ഞു, ഇവിടെ ചെമ്മാട് 10 ആണ്ടുകളോളം ഖുതുബ നിർവഹിച്ചിരിക്കുന്ന സി പി ഉമർ സുല്ലമി, അദ്ദേഹം മാറിയ ശേഷം പിന്നീട് വരുന്ന ആളാണ് ഷംസുദ്ദീൻ ഭാരത്. ആ മെമ്പറിലാണ്, തൗഹീദ് ഘട്ട മെമ്പറിലാണ് ഈ സിഹിറിൻ്റെയും കണ്ണേറിൻ്റെയും ജിന്നിൻ്റെയും ഒക്കെ വിഷയങ്ങൾ കയറി വരുന്നത്. പള്ളിക്കാരി മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ട് ആ പള്ളിയുടെ ഓരത്ത് തൊട്ടപ്പുറത്ത് അവിടെ നമ്മൾ പ്രോഗ്രാം വെച്ചു. ആദ്യം വെച്ചു സി പി ഉമർ സുല്ലമി ഇതിനെ ഉദ്ഘാടനം ചെയ്തു, ഞാൻ സംസാരിച്ചു. അത് കഴിഞ്ഞ് കൊണ്ടോട്ടിൽ പ്രോഗ്രാം വെച്ചു, പ്രതികരിച്ചു. കോഴിക്കോട് കടപ്പുറത്ത് പ്രോഗ്രാമിലൂടെ ഇവരുടെ ചിത്രം പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ കെ എൻ എം സി ഡി ടവർ വിഭാഗത്തിനിടയിൽ പ്രശ്നങ്ങളുണ്ടായി, അവർക്കിടെ പ്രശ്നങ്ങളുണ്ടായി. എന്താ കാരണം, ഈ വാദഗതികൾ അവരുടെ കൂട്ടത്തിലും മുതിർന്നവരും കാരണവന്മാരും പാരമ്പര്യമുള്ളവരുമൊക്കെ ആയിരിക്കുന്ന ആളുകൾക്ക് എന്തായിരുന്നാലും ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ വെച്ചു പുലർത്താൻ കഴിയില്ല. ചെമ്മാട് അഹമ്മദ് അലി മദനിയെ പോലെ, അലി അബ്ദുൽ റസാഖ് മദനിയെ പോലെ, ഏറ്റവും ബഹുമാനപ്പെട്ട എ പി അബ്ദുൽ ഖാദർ മദനിയെ മൗലവി പോലെയുള്ള ആളുകൾ, ഇവർക്കൊന്നും യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. വേറെന്തൊക്കെ തകരാറുകൾ നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും, അതുകൊണ്ട് അവർക്കിടയിൽ അന്തസംഘർഷമുണ്ടായി. 2012 ഈ അന്തസംഘർഷങ്ങൾ മറ നീക്കി പുറത്തു വന്നു. അഴിഞ്ഞിരത്ത് നടന്നിരിക്കുന്ന അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഇവർ അഴിഞ്ഞാടി. ഈ ജിന്ന് ഗ്രൂപ്പ് വിഭാഗം ചെയ്തു, അന്ന് വിഷ്ണു എന്ന് പറയില്ല, ജിന്ന് വിവാദികൾ എന്നോ ജിന്ന് ഗ്രൂപ്പ് എന്നൊക്കെയാണ് പറയാം, സംഘടന ആയിട്ടില്ലല്ലോ. അവർ അഴിഞ്ഞാടി. അതോടുകൂടി അവിടെ പ്രശ്നങ്ങൾ വന്നു. ഏറെക്കുറെ പ്രവർത്തകരും ആളുകളൊക്കെ രണ്ടായി മാറി.
രണ്ടായി മാറി. പിന്നെയും രണ്ടോ മൂന്നോ നാലോ കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇവർ വിഷ്ടം എന്ന പേര് സ്വീകരിച്ച് സംഘടന രൂപീകരിച്ച് വരുന്നത്. ആ വന്നപ്പോൾ മരുന്നിനിടാൻ വേണ്ടി മാത്രം ഒരു രണ്ട് മൂന്ന് തലമുതിർന്ന ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പം ഇതാണ് അതിൻ്റെ ശരിക്കുള്ള സംഗതി. ഇനി ഇയാൾ പറഞ്ഞാൽ എന്താ അറിയോ, 2002 പിളർപ്പിൻ്റെ കാരണം ജിന്നും മലക്കും അബൗദികമാണ് എന്ന് നമ്മൾ പറഞ്ഞു, അതിനെ കേന്ദ്രം പ്രതിരോധിച്ചു, അതിൻ്റെ പേരിൽ അവശ ഉണ്ടായത് ശുദ്ധകളവ്. പിന്നെ 2012 ആയപ്പോഴൊക്കെ കേന്ദ്രത്തിൻ്റെ അകത്ത് കയറി കൂടാൻ വേണ്ടി മർക്കസ് തവക്കാർക്ക് ഒരു പൂതി ഉണ്ടായി. ഏ നമ്മളെ പൂതിയും പൂതികളൊക്കെ നിങ്ങളല്ലേ തീരുമാനിക്കരുത്, പടച്ചോൻ പറഞ്ഞാൽ മനസ്സിലാവും അല്ലേ. മനുഷ്യൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുക്കറിയാം, ഇവർക്ക് എങ്ങനെ അറിയാം. ആ ഇയാൾ ഇവിടെ പ്രസംഗത്ത് പറഞ്ഞിട്ടുണ്ട് എന്താ, ഷെയ്ത്താൻമാർ അവരുടെ കൂട്ടുകാർക്ക് ദിവ്യ സന്ദേശം നൽകും. എന്ത് ദിവ്യ സന്ദേശം? ആര്? ഷെയ്ത്താൻമാർ. അങ്ങനെ വല്ല ഷെയ്ത്താൻമാരും പോലും പറഞ്ഞു കൊടുത്തു എനിക്കറിയില്ല. ഏതായാലും 2012 അവിടെ കയറിക്കൂടെ നമുക്ക് പൂതി ഉണ്ടായി. ആണോ നിങ്ങൾ 2012 ഡിസംബറിൽ അഴിഞ്ഞത്ത് സമ്മേളനം നടത്തുമ്പോ ഞങ്ങൾ ഇവിടെ കോട്ടക്കൽ എടരിക്കോട് ഞങ്ങളുടെ സമ്മേളനത്തിന്റെ പണിയാ, അവിടുന്ന് ഒരു കൊല്ലവും രണ്ട് മാസവും കഴിഞ്ഞിട്ടാണ് സമ്മേളനം നടക്കുന്നത്. എങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ആ പ്രവർത്തനങ്ങളോടുകൂടി ഉണ്ടായ ചിത്രം എന്താ അറിയോ, ഉണ്ടായ ചിത്രം പറയാം. ഈ 2099 മുതൽ തുടങ്ങി 2002 മുതൽ പ്രത്യേകമായി പണിയെടുത്ത് കള്ളക്കേസുകളും കള്ളത്തരങ്ങളും പള്ളിപൂട്ടലും പള്ളി പൊളിക്കലും പിടിച്ചടക്കലും അങ്ങനെയുള്ള ഒരുപാട് 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 ഗുണ്ടായിസൊക്കെ കാണിച്ചല്ലോ. ഞാൻ കഴിഞ്ഞ സംസാരിച്ച് ചോദിച്ചിരുന്നു, ഈ പള്ളി പിടിച്ചെടുക്കുന്നത് ഏത് പ്രമാണത്തിന്റെ പിൻബലത്തിലാണ്? ജുമാ നടക്കുന്ന സമയത്ത് പോലീസുകാരെ വിട്ട് പള്ളി പൂട്ടിക്കുന്നത് ഏത് പ്രമാണത്തിന്റെ പിൻബലത്തിലാണ്? പല സ്ഥാപനങ്ങളും പിടിച്ചെടുക്കുവാൻ വേണ്ടി കള്ളക്കേസ് കൊടുക്കുന്നത് ഏത് പ്രമാണത്തിന്റെ പിൻബലത്തിലാണ്? അതിന് മദനിമാരും സുല്ലിമമാരും അടക്കമുള്ള പലരും സാക്ഷി പറയുന്നത്, കള്ളസാക്ഷ്യം പറയുന്നത് ഏത് പ്രമാണത്തിന്റെ പിൻബലത്തിലാണ് ചോദിച്ചിരുന്നു. അതിന് മറുപടി ഉണ്ടാവില്ല, ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വ്യക്തിഹത്യയാണ് സംഘടനാഹത്യയാണ് മിണ്ടുന്നില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ വ്യക്തിഹത്യ നടത്താത്ത ആൾക്കാരതുകൊണ്ടൊന്നല്ല. അങ്ങനെ ഒരുപാട് ഒരുപാട് കോഴിക്കോട് നടന്നിരിക്കുന്ന രണ്ട് സമ്മേളനങ്ങൾ കരക്കാൻ എന്തൊക്കെ പണിയെടുത്തു, ISM 40th വാർഷികവും തൊട്ടടുത്ത വർഷം നടന്നിരിക്കുന്ന MSM സംസ്ഥാന സമ്മേളനവും ആ രണ്ട് പരിപാടിയും അലങ്കോലപ്പെടുത്താൻ എന്തൊക്കെ പണിയെടുത്തു, എന്തെല്ലാം ചെയ്തു, ദാവത്തിന് വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന പണം ആർക്കെല്ലാം എന്തിലെല്ലാം എവിടെയെല്ലാം ചെലവഴിച്ചു. പക്ഷേ മർക്കസ്തവ വിഭാഗം അല്ല വിചാരിക്കണമല്ലോ ഏതൊരു ടീമിനെയും താഴ്ത്തണമെങ്കിൽ, അല്ല താഴ്ത്തിയില്ല, അല്ല മേലോട്ടന്നെ ഉണ്ടായത്, വളർന്നു വികസിച്ചു പന്തരിച്ചു ഒരു പ്രസ്ഥാനമായി മാറി. 2014 ഫെബ്രുവരിയിൽ എടരിക്കോട് സമാപിക്കുന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനം പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള അഡ്രസ്സുള്ള ആദർശമുള്ള പ്രമാണമുള്ള യഥാർത്ഥ നവോത്ഥാന പ്രസ്ഥാനം കേന്ദ്രം മർക്കസുദ്ദേവയാണ് എന്ന് ഇവിടുത്തെ പൊതുസമൂഹം അടക്കമുള്ളവർ അംഗീകരിക്കുന്ന അവസ്ഥ വന്നു. അപ്പോ ചിലക്ക് തോന്നിയാണെന്ത്, ഇനി ഇവരെ പുറത്തുനിന്ന് ആക്രമിച്ചിട്ട് കാര്യമല്ല, ഇനി ഇവരെ പുറത്തുനിന്ന് ആക്രമിച്ചിട്ട് കാര്യമല്ല. അവൻ എന്ത് ചെയ്യണം, ഇവരെ മെല്ലെ അടുപ്പിക്കുക, തനിക്കാക്കുക, എന്നിട്ട് വടക്കാക്കുക. ആ തനിക്കാക്കി വടക്കാക്കാം എന്ന് മനപ്പായസം കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് യഥാർത്ഥത്തിൽ ഈ ഐക്യശ്രമങ്ങളുടെ മുന്നണിയിൽ മെല്ലെ മെല്ലെ വന്ന ആൾക്കാർ, അവരതിന് പിന്നിലുള്ളത് മനസ്സിലായല്ലോ. അതും എപ്പോഴാ, 2016 ഇയാൾ പറഞ്ഞത്, 2012 ഐക്യത്തിന് പണി തുടങ്ങി. ആരാ പറഞ്ഞത് നമുക്കറിയില്ല. ഇത് 2016 ഐക്യമെന്ന് പറയുന്നതിന് പൊതുവിൽ മർക്കസ്ത വിഭാഗം ഒരിക്കലും എതിരല്ല, പക്ഷേ അതിന് വ്യവസ്ഥ കണ്ടാണം, വെറുതെ അല്ല. അപ്പൊ അതിന്റെ പേരിൽ തന്നെ ഇരുന്ന് സംസാരിച്ച് ചർച്ച ചെയ്ത് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കി. ആ വ്യവസ്ഥകളിലെല്ലാം സമ്പൂർണ്ണമാണെന്നോ യാതൊരു കുഴപ്പമില്ല അതൊന്നുമല്ല എന്റെ അർത്ഥം, അതൊക്കെ എന്നാലും ഒരു വ്യവസ്ഥ ഉണ്ടാക്കി.
അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രഖ്യാപനം നടത്തി. പക്ഷേ ഈ പറഞ്ഞ ഇത് തനിക്കാക്കി വടക്കാക്കാൻ വേണ്ടിയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ പ്രവർത്തകന്മാരും നേതാക്കന്മാരും വൈകാതെ തന്നെ അവിടുന്ന് തിരിച്ചറങ്ങി. കുറച്ചാൾക്കാരോട് കൂടി ഇല്ല, അറിയില്ല, തിരിച്ചറങ്ങി. ഇങ്ങോട്ട് നമ്മളെന്താ ചെയ്ത്, നമ്മൾ പിന്നെ കെ എൻ എം മെമ്പർഷിപ്പ് വാങ്ങാൻ പോയിക്കാ, സീനിയർ ടവറിൻ്റെ മെമ്പർഷിപ്പ് വാങ്ങാൻ നമ്മൾ പോയിനോ, അവരുടെ സ്ഥാപനങ്ങൾ സെക്രട്ടറി ആകാനും പ്രസിഡന്റ് ആകാനും പോയിനോ? എന്താണ് ഇവിടെ പറഞ്ഞത്? ഇവരിപ്പോ മെമ്പർഷിപ്പ് കാലത്ത് മല്ലേ ഒന്ന് കടന്നു വന്നിട്ട് മെമ്പർഷിപ്പ് എടുക്കാനും സെക്രട്ടറി ആകാനും പ്രസിഡന്റ് ആകാനും അങ്ങനെ പള്ളി പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. ആര്? ഈ അടുത്ത ഒരു സ്ഥലത്ത് ഇദ്ദേഹം സംസാരിച്ചിരിക്കുന്ന ക്ലിപ്പ് ഞാൻ കൽപ്പിച്ചത്. അപ്പോ എത്ര കളവ്, നമ്മളിത്രയേ ഉള്ളൂ. ഒരു കരാറിന്റെ ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ഐക്യമാണെങ്കിലും ലയനമാണെങ്കിലും സന്ധിയാണെങ്കിലും ഒക്കെ ആ കരാറുകൾ ലംഘിക്കപ്പെടുന്നതോടുകൂടി അത് ദുർബലമാകുമെന്ന് വിശ്വസിക്കുകയും അതുകൊണ്ട് തന്നെ പഴയവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യാന്നുള്ള ഇസ്ലാമിന്റെ ചരിത്രം മനസ്സിലാക്കി ആ മാർഗം അവലംബിച്ചിരിക്കുന്ന ആൾക്കാരാണ് ബഹുമാനായിരിക്കുന്ന സി പി ഉമർ സുലമിയുടെയും ഡോക്ടർ ഇ കെ അങ്ങോട്ട് സാഹിബിന്റെയും പിന്നിൽ അണിനിരന്നിരിക്കുന്ന കെ എൻ എം മർക്കൂസ് ദവയും അതിന്റെ മറ്റു ഘടകങ്ങൾ. ഇതിലെവിടെയാ ഞങ്ങൾ ഉറപ്പുണ്ടാക്കിയത്? അപ്പോ ഇയാൾ സംസാരിച്ച വിഷയത്തിന്റെ മർമ്മമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കളവുകൾ പറയുന്നതിന്, കള്ളത്തരങ്ങൾ വിളമ്പുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഞാനീ സംസാരിന്റെ ആവശ്യമില്ല, ഈ സംസാരം ഇല്ലാതെ തന്നെ ആ ക്ലിപ്പ് മാത്രം കേൾക്കുന്നവർക്ക് ഒരു 25 കൊല്ലം മുമ്പുള്ള ചരിത്രം ഓർക്കാൻ കഴിയുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഇയാൾ പറയുന്ന കാര്യം സത്യമാണ് എന്ന് വിശ്വസിക്കാൻ കഴിയോ? എന്നിട്ട് നമ്മളോട് പരലോകത്തെ സൂക്ഷിക്കണം, പടച്ചോനെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, എന്തൊരു ഉപദേശങ്ങളാ! വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിന്റെ രണ്ടാമത്തെ ആയത്ത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. നിങ്ങൾ എന്തിനാ ഈ സ്വയം ജീവിതത്തിൽ പകർത്താത്ത കാര്യങ്ങൾ ആളുകളെ ഉപദേശിക്കാൻ നടക്കുന്നത്? എന്താണ് കിട്ടുക? കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. ഞാൻ ആയത്തിന്റെ അർത്ഥം പറയില്ല, അതിന് ഏതെങ്കിലും അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അത് അഹ്ലു സുന്നത്തിന്റെ അർത്ഥം തന്നെയാണോ എന്നുള്ളത് പിന്നെ പരിശോധിക്കണമല്ലോ. ആ ഞാൻ ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവർ ഉപദേശിക്കുന്നത്? സ്വയം അതിന് യോഗ്യരായിട്ട് വരി, എന്നിട്ട് പറയാം. ഇനി ഇയാളുടെ അടുത്ത കളവ്, അത് ഇത്രയും ഇതിനേക്കാൾ ഗുരുതരമാണ്. എന്താ അറിയോ, ഈ മർക്കസ്തവ വിഭാഗത്തിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ പണ്ഡിതന്മാർ അബ്ദുസലാം സുലമി അടക്കമുള്ള പണ്ഡിതന്മാരും അതുപോലെ പ്രവർത്തകന്മാരൊക്കെ ഇവിടെ സ്വഹീഹായിരിക്കുന്ന ഹദീസുകൾ നബിശര്യ അതൊരു പ്രമാണം തന്നെയല്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ചേകനൂർ വിഭാഗത്തിനെതിരെ നാവും പേരയും ഉപയോഗിച്ച് പ്രസംഗിക്കുകയും സംവദിക്കുകയും എഴുതുകയും പുസ്തകങ്ങൾ ഇറക്കുകയും ചെയ്തിരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കെതിരെ മനസ്സിലാക്കേണ്ടതാണ്. ആരാ ചേകനൂരികൾ? ഹദീസ് സ്വഹീഹായിരിക്കുന്ന ഹദീസ് ഒരു പ്രമാണമേ അല്ല, വെറും ഖുർആൻ മാത്രമേ പ്രമാണമുള്ളൂ എന്ന് വാദിക്കുന്ന ആ വിഷയത്തിൽ അവരോട് സംബന്ധിച്ചവരാണ് ആര്? അബ്ദുസ്സലാം സലീമി. ഞാൻ നമ്മളൊക്കെ തന്നെ അല്ലേ? എന്നിട്ടോ അങ്ങനെ അവരോട് സംബന്ധിച്ചിരിക്കുന്ന ആളുകൾക്കെതിരെ ഹദീസ് നിഷേധം ആരോപിച്ചു വന്നിരിക്കുന്ന ആളുകൾ, ഇതത്ര അത്ര ചെറിയ കാര്യമോ നിസ്സാരമായ കാര്യമാണോ? ഹദീസ് രണ്ടാം പ്രമാണമാണ്, അതുകൂടെ ആയെങ്കിലേ മതം പൂർണ്ണമാവുകയുള്ളൂ, അതില്ലാതെ മതം പൂർണ്ണമാവില്ല എന്ന് ഇവരുമായി സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ അതേ ആലയത്തിൽ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടി ആരോടോ അച്ചാരം വാങ്ങി വന്നിരിക്കുന്ന ഫൈസൽ ബുസ്തിരി അടക്കമുള്ള ആൾക്കാർ, അവർ നമുക്ക് നേരെ ഉന്നയിച്ച ആരോപണമാണെന്ത്? ഹദീസ് നിഷേധികൾ. എന്നാലും ഹദീസ് നിഷേധികൾക്ക് പറയുമ്പോൾ ഇവർ ഒന്നോ രണ്ടോ വിഷയങ്ങളൊക്കെ ഇടക്ക് പറയാറുണ്ട്. ഇപ്പൊ പറഞ്ഞെന്താ? ഒരാൾ മർക്കസ് ദവ വിഭാഗത്തിന്റെ ഭാഗമായി മാറണമെങ്കിൽ, കേരള മർക്കസ് ദവയുടെ അംഗത്വമൊക്കെ എടുത്തതിനെ കൂടെ നിൽക്കണമെങ്കിൽ അയാൾ 1000 ഹദീസങ്ങളും നിഷേധിക്കേണ്ടി വരും, അല്ല 2500 ഹദീസങ്ങളും നിഷേധിക്കേണ്ടി വരും, അല്ല
മൂവായിരം ഹദീസുകളും നിഷേധിക്കേണ്ടി വരും. അങ്ങനെ മൂവായിരത്തോളം ഹദീസുകൾ നിഷേധിച്ചെങ്കിൽ മാത്രമേ മർക്കസ്തവന്റെ കൂടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ പൊട്ടിച്ചിരിക്കുന്ന നമ്പർ വൺ പിന്നെ കള്ളത്തരം കേട്ടോ, നബിതങ്ങൾ പറഞ്ഞ സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്ന ആയിരക്കണക്കിന് ഹദീസുകളെ ഇന്ന് മർക്കസ് തലവ തള്ളിയിട്ടുണ്ട്. ഒരു സംശയം, ഏറ്റവും ചുരുങ്ങിയത് ഒരു 2000 to 3000 ഹദീസ് തള്ളാതെ ഒരാൾക്ക് മർക്കസ് തലവ നിൽക്കാൻ പറ്റില്ലെന്ന്. സ്വഹീഹായത് മാത്രം, വഴീഫൊന്നുമല്ല, വഴീഫൊന്നും എടുക്കണ്ട. 1000 ഹദീസ് തള്ളിയുണ്ട്, ഏറ്റവും ചുരുങ്ങിയത് 2500 എങ്ങനെ, ആ പിന്നെ 3000 മത്തിക്കണക്കല്ലേ. എനിക്ക് കിട്ടേണ്ട എത്ര ഉള്ളു? ഞങ്ങൾ നിഷേധിച്ചു തള്ളിക്കളയെന്ന് നിങ്ങൾ ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പച്ചക്കള്ളമുണ്ടല്ലോ, അത് കള്ളമല്ല സത്യമാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ബോധ്യമാവാൻ ആ 3000 ഹദീസുകൾ ഏതാണ് എന്ന് ഈ പരപ്പനങ്ങാരിൽ വന്ന് ഉറക്കെ വിളിച്ചു പറയണം. അത് ചെയ്യാത്ത കാലത്തോളം നിങ്ങൾ ഞങ്ങൾക്ക് കാട്ടുകള്ളന്മാർ എന്ന് വിളിക്കേണ്ടി വരും, കാട്ടുകള്ളന്മാർ. ഇത് നിസ്സാരമാണോ കാര്യം? 3000 ഹദീസുകൾ നിഷേധിക്കുന്നവരാണ്, തള്ളിക്കളയുന്നവരാണ് മർക്കസുദ്ദാവക്കാരെന്ന്. അങ്ങനെ തള്ളിയെങ്കിലേ ഈ ഈ സംഘടനയുടെ കൂടെ നിൽക്കാൻ പറ്റൂ എന്ന് എന്തിനടിസ്ഥാനത്തിൽ അങ്ങനെ പറഞ്ഞത്? കൂടെ വന്നിരിക്കുന്ന അബ്ദുൽ മാലിക്കുണ്ടല്ലോ, കക്ഷി ഒന്നുകൂടി പറഞ്ഞു, 10 വിഷയങ്ങളിലുള്ള എല്ലാ ഹദീസുകളും തള്ളിയിട്ടുണ്ട്, അത് ഏകദേശം 3000 വരും. 10 വിഷയങ്ങളിലുള്ള എല്ലാ ഹദീസുകളും തള്ളിയിട്ടുണ്ട്, അത് ഏകദേശം 3000 വരും. ശരി, ആവട്ടെ. അപ്പോ ഒരു വിഷയത്തിൽ എത്ര ഹദീസ് വേണം? എത്ര ഹദീസ് വേണം? ശരാശരി 300 ഹദീസ് വേണം. 300 ഹദീസ്. ആ ഈ ഇദ്ദേഹം ഇവിടെ എണ്ണി പറഞ്ഞിരിക്കുന്ന 10 വിഷയങ്ങളിൽ ഓരോ വിഷയത്തിലും മിനിമം സ്വഹീഹായിരിക്കുന്ന 300 ഹദീസ് വേണം. അബ്ദുൽ മാലിക്കിന് ആ പണി തരാം. ആദ്യം ഫൈസൽ മുസ്ലിയാരെ മൊത്തം ആ 3000 ഹദീസുകൾ ഏതാണെന്ന് അവതരിപ്പിക്കുക. അബ്ദുൽ മാലിക്ക് എന്ത് ചെയ്യ? ആ 3000 ഹദീസുകള് ഇന്ന വിഷയങ്ങൾക്ക് ഇത്ര എണ്ണം ഇതൊക്കെയാണ്, ഇന്ന വിഷയങ്ങൾക്ക് ഇത്ര എണ്ണം ഇതൊക്കെയാണ്, ഇന്ന വിഷയങ്ങൾക്ക് ഇത്ര എണ്ണം ഇതൊക്കെയാണ് എന്നിവിടെ ഒന്ന് വേർതിരിച്ചൊന്ന് ബോധ്യപ്പെടുത്താം. ഈ രണ്ടു കാര്യങ്ങൾ നിർവഹിക്കാത്ത കാലത്തോളം, ഈ പരപ്പനങ്ങാടിൽ വന്ന് നിങ്ങളത് കൃത്യമായി വിശദീകരിക്കാത്ത കാലത്തോളം നിങ്ങളെക്കുറിച്ച് കാട്ടുകള്ളന്മാരെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല, വേറെ ഒന്നും പറയാനില്ല. നിങ്ങളിവിടെ സംസാരിച്ചു വച്ചിരിക്കുന്ന വിഷയങ്ങളുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. എന്താണ് സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആരോടും വിയോജിപ്പാകാം, വിരോധാവാം. അതിൻ്റെ അടക്കൊരു ഷോപ്പിംഗ് ഉണ്ട്. എന്താ ഷോപ്പിംഗ് അറിയോ? നിങ്ങളിപ്പോൾ ഈ ഹദീസൊക്കെ നിഷേധിക്കുന്നത് നിങ്ങളിപ്പോൾ കൽപ്പിച്ചുകൂട്ടി ചെയ്യാൻ നമുക്ക് അഭിപ്രായമൊന്നുമില്ല. ഖുറാനെ എതിരാവണ്ണെന്ന് കരുതിയിട്ടാകും, തൗഹീദ് പൊളിഞ്ഞു പോകുമെന്ന് കരുതിയിട്ടൊക്കെ ആകും. അതൊക്കെ അതിൻ്റെ ഇടക്ക് സോപ്പിംഗ് ഉണ്ട്. പറഞ്ഞത് കൂടിപ്പോയെന്ന് തോന്നിയാണോ എനിക്കറിയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കെന്തെങ്കിലും ഒരു ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ, സത്യസന്ധതയുണ്ടെങ്കിൽ, ധാർമ്മിക ബോധമുണ്ടെങ്കിൽ, നീതിബോധമുണ്ടെങ്കിൽ ഈ സംഗതി നിങ്ങൾ വേറെ എന്ത് പറഞ്ഞ കാര്യമില്ല. നിങ്ങളിവിടെ ഒരു 1000 പ്രഭാഷണം നടത്തിയിട്ട് കാര്യമല്ല. ഈ 3000 ഹദീസുകൾ ഏതാണെന്നുള്ളത് നിങ്ങളിവിടെ പറയേ പറ്റൂ. ഒരാളെ മൊത്തം പറയണം, അടുത്ത ആളത് വേർതിരിച്ച് പറയണം. ഇനി അടുത്തൊരു സംഗതി എന്തായാലും ഇമാം ബുഖാരി അടക്കമുള്ള മുഹദ്ദിസുകളുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലെ നിദാന ശാസ്ത്രപ്രകാരം നിരൂപണം നടത്തിയാൽ സ്വീകരിക്കേണ്ടതും സ്വീകരിക്കാൻ പാടില്ലാത്ത പറ്റാത്തതുമായിരിക്കുന്ന സംഗതികൾ കണ്ടെത്തിയേക്കാം എന്ന് പൊതുവിൽ പറയുന്ന ആണല്ലോ അല്ലേ. എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും മുഹദ്ദിസുകളെല്ലാം പരമാവധി സൂക്ഷ്മത പുലർത്തി ശ്രദ്ധിച്ച് വളരെ നല്ല രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലെങ്കിലും മനുഷ്യന്മാരാണ്, വഹയൊന്നുമില്ല. സ്വാഭാവികമായി പോരായ്മകൾ സംഭവിക്കാം, മാനുഷികമായ അബദ്ധങ്ങളൊക്കെ വരാം. ഇതൊക്കെ അംഗീകരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല, ആർക്കൊരു പ്രശ്നമില്ലായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, അതൊരു സംഗതിയാണല്ലോ. അത്
നമുക്ക് പരിശോധിക്കുവാനും വേണ്ടി കൂടിയാണ് എന്ത് ഹദീസിന്റെ നിദാനശാസ്ത്രം. ആ നിദാനശാസ്ത്രം അനുസരിച്ച് ഈ പറയുന്ന ഗ്രന്ഥങ്ങളൊക്കെ നിരൂപണം നടത്തിയവരിൽ ഇമാം ബുഖാരിയുടെ സ്വഹീഹ് നിരൂപണം നടത്തിയിരിക്കുന്ന പ്രഗത്ഭ പണ്ഡിതനായിരിക്കുന്ന ഇമാം ദാറഖുത്തനി നൂറ്റിച്ചില്ലാനം ഹദീസുകളെ വിമർശന വിധേയമാക്കിയിട്ടുണ്ട് എന്നാര് പറഞ്ഞു? അത് അബ്ദുസലാം സലമി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സി പി മുർസലമി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളെ കൂട്ടത്തിലുള്ള ഒരു സാധാരണ ഒരു ഒരു എം എസ് എമ്മുകാരൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആകാശം തരി ഇടിഞ്ഞു വിടും. അത്രയും വലിയ ഗോളിലൊക്കെ ഉണ്ടാവും ഇവിടെ. എന്നാൽ ആ വിഷയം പറയുന്ന ആരാ? ഇമാം ദാറഖുത്തനി നൂറ്റിച്ചില്ലാനം ഹദീസുകൾ ഏത് സ്വഹീഹ് ബുഖാരിയിലെ നൂറ്റിച്ചില്ലാനം ഹദീസുകൾ വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. ശരി, അപ്പൊ കേട്ടോക്കാം, ആരാ പറയുന്ന നോക്കാം. ലോകത്ത് സ്വഹീഹ് ബുഖാരി വിമർശിക്കപ്പെട്ടിട്ടുണ്ട് പല കാലത്തും. അതിൽ ഒന്നാമതായി വിമർശിക്കപ്പെട്ടത് പരാമർശിക്കപ്പെട്ട ദാറഖുത്തനിയുടെയാണ്. ദാറഖുത്തനി എന്നുള്ളത് ഇമാം ബുഖാരിയോളം എത്തുന്ന ഒരു പണ്ഡിതനാണ്. ബുഖാരിയെ പോലെ തന്നെ ഹദീസ് ക്രോഡീകരണ രംഗത്ത് ധാരാളം സേവനങ്ങൾ ചെയ്ത ഒരു മഹാപണ്ഡിതൻ. അദ്ദേഹത്തിന് ഹദീസ് ശേഖരം പ്രത്യേകമായി കിതാബുണ്ട്, സുനനു ദാറഖുത്തനി എന്ന പേരിൽ. അപ്പൊ ഇമാം ബുഖാരിയുടെ കിടയൊത്ത അദ്ദേഹത്തിന്റെ അതേ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മഹാനായ പണ്ഡിതനാണ് ദാറഖുത്തനി. ഇത് ദാറഖുത്തനി സ്വഹീഹ് ബുഖാരിയിലെ 110 ഹദീസുകൾക്കാണ് വിമർശനം പറഞ്ഞത്. ഫൈസൽ മുസ്ലിയാർ അടുത്ത പ്രസംഗത്തിൽ ഒരു പണി കൂടി ചെയ്യാനുണ്ട്. ഇമാം ബുഖാരിയോളം എത്തുന്ന മഹാപണ്ഡിതനായിരിക്കുന്ന ഇമാം ദാറഖുത്തനി ഇമാം ബുഖാരിയുടെ 110 ഹദീസുകൾക്ക് വിമർശനം പറഞ്ഞിട്ടുണ്ട്, അഥവാ വിമർശന വിധേയമാക്കിയിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ് ആ ഹദീസുകൾ ഒന്ന് പറയണം. ആ നമുക്ക് വൈജ്ഞാനികമായി ശാസ്ത്രമൊക്കെ നടക്കണ്ടല്ലേ. ആ അപ്പോൾ അതൊന്ന് പറഞ്ഞാളി, ആൾക്കാർക്ക് മനസ്സിലായിക്കോട്ടെ. ഈ 110 ഹദീസുകൾ ഏതാണ്? അത് ഏതാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നിദാനശാസ്ത്രപ്രകാരം എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ എന്തെല്ലാം വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇമാം ദാറഖുത്തനി ബുഖാരിയുടെ 110 ഹദീസുകളെ വിമർശിച്ചിട്ടുള്ളത്? ഏത് കാരണങ്ങൾ കൊണ്ടാണ്? ഇത് ഞാൻ ചോദിക്കുന്നത് വെറുതെ അല്ല. എന്താ അറിയോ, നിങ്ങളിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് മുഅ്തസിലിയാക്കള് ഹദീസുകൾ നിഷേധിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ന്യായങ്ങളാണ്. മൂന്നാല് ന്യായങ്ങൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ന്യായം ഹദീസുകൾ ഖുർആൻ എതിരാവുക, തള്ളിക്കളയാനുള്ള കാരണമാണ്. ആര് പറഞ്ഞാണ്? മുഅ്തസിലിയാക്കൾ. രണ്ടാമത്തെ കാരണം ഹദീസുകൾ ബുദ്ധിക്കെതിരാവുക. ആര് പറഞ്ഞാണ്? മുഅ്തസിലികൾ പറഞ്ഞാണ്. മൂന്നാമത്തെ കാരണം ഹദീസുകൾ അനുഭവങ്ങൾക്കെതിരാവുക. ആര് പറഞ്ഞാണ്? മുഅ്തസിലികൾ പറഞ്ഞാണ്. നാലാമത്തെ കാരണം ഹദീസുകളിൽ പരസ്പര വൈരുദ്ധ്യമുണ്ടാവുക. ആര് പറഞ്ഞു? മുഅ്തസിലിയാക്കൾ പറഞ്ഞു. ഖുർആൻ എതിരാവുക, ബുദ്ധിക്കെതിരാവുക, അനുഭവങ്ങൾക്കെതിരാവുക, അതുപോലെ തന്നെ പരസ്പരം വൈരുദ്ധ്യമുണ്ടാവുക. ഇതൊക്കെ ഹദീസുകൾ സ്വീകരിക്കാതിരിക്കുവാൻ അല്ലെങ്കിൽ തള്ളിക്കളയുവാൻ മുഅ്തസിലിയാക്കൾ കൊണ്ടുവന്നിരിക്കുന്ന കാരണങ്ങളാണ്. ആണെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വായിച്ച, നിങ്ങളും വായിച്ചു, നമ്മളും വായിച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ചതും വായിക്കാത്തതുമായ, നിങ്ങൾ എഴുതിയതും എഴുതാത്തതുമായിരിക്കുന്ന, ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതെല്ലാം പണ്ഡിതന്മാരുടെ കൃതികളിൽ ഇവിഷയകമായുള്ള പരാമർശങ്ങളുണ്ട്? മുസ്തഫ സബായിയുടെ ഗ്രന്ഥത്തിന്റെ അമാനി മൗലവി എഴുതിയിരിക്കുന്ന പരിഭാഷയുടെ കുറച്ച് ഭാഗങ്ങൾ വായിച്ചല്ലോ. നിങ്ങൾക്ക് താല്പര്യങ്ങൾ വായിച്ചിട്ടുള്ളൂ മനസ്സിലായി, എല്ലൊന്നും വായിച്ചിട്ടില്ല. കാരണം എന്താ, ഈ അജുവാകാരൊക്കെ കഴിച്ചാൽ കൃമികടിയൊക്കെ മാറുമെന്നൊക്കെ അതിലുണ്ട്, അതൊക്കെ വായിച്ചു അല്ലോ. അങ്ങനത്തെ കുറച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ട്, വായിക്കണം. പക്ഷേ വായിക്കേണ്ട കുറച്ചുകൂടി സാധനങ്ങൾ അതിലുണ്ട്. അതിൽ ഈ പറയപ്പെട്ട ഏതെല്ലാം കാര്യങ്ങൾ ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ ഭാഗമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഖുർആൻ എതിരാവുക എന്ന വിഷയം ഉണ്ടോ അല്ലേ? ബുദ്ധിക്കെതിരാവുക എന്ന വിഷയമുണ്ടോ അല്ലേ?
അങ്ങനെ ബാക്കി നോക്കിയോളി പോട്ടെ. നിങ്ങളുടെ വൈസ് ചെയർമാൻ അല്ലേ നമ്മുടെ ബഹുമാന പണ്ഡിതൻ ചെറിയ എന്താണ് മറ്റേ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര്, അദ്ദേഹം അടക്കമുള്ളവർ ഏത് പുറത്തിറക്കിയിരിക്കുന്ന ഹദീസ് ഹദീസിന്റെ വിവർത്തന ഗ്രന്ഥം അതിൻ്റെ ആമുഖത്തിൽ നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ ഖുർആൻ എതിരാവുക എന്നുണ്ടോ അല്ലേ? ബുദ്ധിക്കെതിരാവുക എന്നുണ്ടോ അല്ലേ? പറയണം. അതുകൊണ്ടൊക്കെ അദ്ദേഹം പറഞ്ഞത് ഇമാം ദാറക്കുത്തനി വിമർശിച്ചു എന്ന് നിങ്ങൾ പറയുന്ന ആ 110 ഹദീസുകൾ ഏതൊക്കെയാണെന്നും ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വിമർശത് എന്നും വ്യക്തമാക്കണം. നിങ്ങളെ ബാധ്യത. അപ്പോ എത്ര പണിയപ്പോ കിട്ടിയേ? കുറച്ച് നേരമായിട്ടുള്ളൂ. ഇയാളെ പ്രസംഗം ഒരുപാട് മുന്നോട്ട് പോകണ്ടേ. പിന്നെ കുറേ തമാശകളുണ്ട് ഇതിൻ്റെ ഇടക്ക്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാരണം മർക്കസ് ദേവക്കാർ ഖുർആൻ്റെ ആയത്ത് പറയൽ അർത്ഥം പറയൽ പോലെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. ഇബല് മാത്രം അഖിൽ സുന്നൻ്റെ അഭിപ്രായം മാത്രമേ പറയുള്ളൂ, അങ്ങനെ അർത്ഥം പറയുള്ളൂ. ഇങ്ങടെ എന്താ തെളിവ്? ഉദാഹരണം എന്താ? ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാൽ പറയുക അള്ളാഹു രണ്ടാകുന്നു. സഹോദരന്മാരെ, അള്ളാഹിനെ കുറിച്ചൊക്കെ പറയുമ്പോഴേ തമാശക്ക് പോലും ഉദാഹരണത്തിന് പോലും അവൻ രണ്ടാണ് നാലാളി എന്ന് പറയാതിരിക്കുക എന്നുള്ളത് ഇവ്വിഷയകമായിരിക്കുന്നൊരു മര്യാദയാണ് എന്നെങ്കിലും പാലിച്ചോളി, അത്രയും മനസ്സിലാക്കിക്കോളി. നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ അവസാനം സൂചിപ്പിച്ചത് തമാശക്ക് പോലും ഒരു ഉദാഹരണമായിട്ട് പോലും അള്ളാഹുവിൻ്റെ ഏകത്വത്തെ മറികടക്കുന്ന ഒരു പദം പോലും നമ്മുടെ സംസാരങ്ങളിൽ വരാതിരിക്കാനുള്ള ഒരു ബോധം പണ്ഡിതന്മാരെന്ന് പറയുന്നവർക്കെങ്കിലും ഉണ്ടാവണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കാരണം അദ്ദേഹം ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതിന് ഒരർത്ഥം സ്വയം പറയുകയും അങ്ങനെയാണ് മർക്കസ് ദേവക്കാർ അർത്ഥം പറയാറുള്ളത് എന്ന് പറയുകയും, എന്നാൽ ഹദീസിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുണ്ട്, അള്ളാഹു അല്ലാതെ മറ്റു ആരാധ്യനൊന്നുമില്ല എന്നാണ്. അപ്പോൾ അത് ഖുർആനിലെ ഈ ആയത്തിനെതിരാണ് എന്ന് പറയും, എന്നിട്ട് തള്ളിക്കളയും. ഇത് പറയാനാണ് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതെന്തായിരുന്നാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമാണ്, ഇത്രയേ പറയുന്നുള്ളൂ. വിശുദ്ധ ഖുർആനിൽ അതിൻ്റെ ഏറ്റവും ശരിയായ ഏറ്റവും പ്രഥമ വ്യാഖ്യാനവും വിശദീകരണവും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്നതാണ് നമുക്കറിയാം. ഖുർആനിൻ്റെ വിശദീകരണങ്ങൾ ഖുർആനിലൂടെ തന്നെ കാണാം, അതിനപ്പുറത്ത് പ്രവാചക തിരുമേനി വിശദീകരിക്കണം ഒരുപാട് കാര്യങ്ങൾ. നമ്മളൊക്കെ തന്നെ സാധാരണ പറയുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഫൈസൽ മുസ്ലിയാരും അതിന് കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിന് എതിർപ്പുകളോ തർക്കങ്ങളോ ഒന്നുമില്ല. എന്നാൽ കൂടെ ആവേശത്തിന് പറഞ്ഞാണോ അറിയില്ല, ഖുർആനിൽ നമ്മുടെ ഷഹാദത്ത് കലിമ ഉണ്ടോ ഇല്ല എന്ന രൂപത്തൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഷഹാദത്ത് കലിമ എന്ന ഒരു ഔദാരികയല്ല ആമുഖമൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാ എന്നും മുഹമ്മദ് റസൂലുള്ള എന്നൊക്കെ നമ്മളൊക്കെ എത്ര കാലമായി വായിച്ചു കൊണ്ടിരിക്കുന്ന ഖുർആനിലുണ്ട്. ഫൈസൽ മുസ്ലിയിലെ കാണാതെ പോയതാണോ എന്നെനിക്കറിയില്ല. ഇനി മറ്റൊരു വിഷയമുള്ളത് അദ്ദേഹം പണ്ഡിതാഭിപ്രായങ്ങൾ പ്രമാണമാണോ അല്ലേ എന്ന വിഷയത്തിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു നമ്മുടെ പറഞ്ഞു വെച്ച കാര്യത്തിൽ എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ പറയാനുള്ള സംസാരങ്ങളിൽ അതിൻ്റെ വിശദാംശങ്ങളുണ്ടാവും. എന്നാൽ അമാനി മൗലവി പരിഭാഷപ്പെടുത്തിയ നബിചര്യയും ഇസ്ലാം ശരീഅത്തിൽ അതിൻ്റെ സ്ഥാനവും എന്ന പുസ്തകത്തിൽ അതിൻ്റെ ശരിയായ കർത്താവ് മുസ്തഫ സബായിയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്ന ആ ഗ്രന്ഥത്തിൽ ഇനി എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കെന്താ, അങ്ങനെയാണ് ഫൈസൽ മുസ്ലിയാരുടെ പ്രസ്താവന, അങ്ങനെ തന്നെ പ്രയോഗിച്ചത്. ആ പുസ്തകത്തിൽ വല്ല അബദ്ധവും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കെന്താ,
എന്നിട്ട് പറയുന്നത് അദ്ദേഹം മാസൂമൊന്നുമല്ല, മാനുഷികമായ അബദ്ധങ്ങളൊക്കെ സംഭവിക്കും. ആ വാചം വാചകം എല്ലാവരും അംഗീകരിക്കുന്നതാണ്, അത് അംഗീകരിക്കാത്ത നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതാണ് വിഷയം. ഖുർആനിൻ്റെ വ്യാഖ്യാനം എഴുതുകയോ ഹദീസുകൾ രേഖപ്പെടുത്തുകയോ അവയെക്കുറിച്ചൊക്കെ മറ്റു ഗ്രന്ഥങ്ങൾ രചിക്കുകയോ ചെയ്തിട്ടുള്ള ഏതൊരു പണ്ഡിതന്മാരെക്കുറിച്ചും പറയുമ്പോൾ സ്വാഭാവികമായി അവർ വഹയുള്ളവരല്ല, സ്വഹാബികൾ പോലുമല്ല, പലരും താബികൾ പോലുമല്ല, തബൂത് താബികൾ വരെയല്ല, അങ്ങനെ അങ്ങനെ കാലഘട്ടങ്ങൾക്ക് അനുസരിച്ചിങ്ങനെ വന്നവരാണ്. അങ്ങനെ വന്നവർ അവർ പറഞ്ഞതിലും എഴുതിയതിലുമൊക്കെ സ്വാഭാവികമായിരിക്കുന്ന മാനുഷികമായ പോരായ്മകളുണ്ടാവും. ഇതെപ്പോഴും പറയുന്നതാണ്. ഇമാം ഷാഫി റഹ്മഹുല്ലയൊക്കെ എല്ലാവരെയും ഉപദേശിക്കുന്ന രൂപത്തിൽ പറഞ്ഞത് തന്നെയാണ്, ഇദാ റഅയ്തും കലാമി യുഖാലിഫുൽ ഹദീസ് ഫഅമലു ബി ഹദീ ബിൽ ഹദീസ് വദ്രിബു ബി കലാമി അൽ ഹൈ. എൻ്റെ അഭിപ്രായങ്ങൾ, എൻ്റെ വാക്കുകൾ നിങ്ങളെക്കുറിച്ച് പഠിക്കണം എന്നാണ്, അതാ പറഞ്ഞത്, നിങ്ങളെക്കുറിച്ച് പഠിക്കണം. എന്നിട്ട് അത് പ്രവാചകചര്യയുമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ സ്വീകരിക്കണം, സ്വീകരിക്കാം. പൊരുത്തപ്പെടുന്നില്ലെങ്കിലോ നിങ്ങൾ പ്രവാചകചര്യ സ്വീകരിക്കണം, എൻ്റെ അഭിപ്രായങ്ങൾ വലിച്ചെറിയണം. ഇത് പറഞ്ഞവരാണ് മഹാന്മാർ. അങ്ങനെയുള്ള മഹാന്മാരിൽ സ്വാഭാവികമായ കൊച്ചു കൊച്ചു പോരായ്മകളോ അബദ്ധങ്ങളോ അല്ലെങ്കിൽ വേണ്ടത്ര വ്യക്തതയില്ലാത്ത കാര്യങ്ങളൊക്കെ വന്നുകൂടായി കണ്ടോ? ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഒരു മുസ്തഫ സബായി അതാണ് രക്ഷപ്പെട്ട്, കാരണം അവർ ക്ലിയറാക്കി കഴിഞ്ഞു. ബാക്കിയുള്ള പണ്ഡിതന്മാരെക്കുറിച്ചും കൂടി എന്താണ് നിലപാടെന്ന് പറഞ്ഞാൽ മതി, എന്നാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പൂർത്തിയാവും, വിശദീകരണത്തേക്ക് പോകുന്നില്ല. ഇനി ഇവർ പ്രധാനമായി ഇദ്ദേഹം പറയാൻ ശ്രമിച്ചൊരു ഭാഗം അലിമദിലൂടെ വിശദീകരിക്കും, ഞാനൊരു ചെറിയ സംഗതി മാത്രമേ പറയുന്നുള്ളൂ. ജിന്നുകൾക്കും മലക്കുകൾക്കും അള്ളാഹു നൽകിയിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം അവർ സഹായിക്കും, അവരോട് സഹായം ചോദിക്കലാവാം, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ വ്യവസ്ഥ പ്രകാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? കണ്ണുകൊണ്ട് കാണുക, കാതുകൊണ്ട് കേൾക്കുക, കൈകൊണ്ട് പിടിക്കുക, കാലുകൊണ്ട് നടക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഇതന്നല്ലേ ഈ ശരിക്ക് ഈ മരിച്ചുപോയ ആൾക്കാരെക്കുറിച്ച് നമ്മളെ സമസ്തക്കാരും പറയുന്നത്? അതല്ലേ കഴിഞ്ഞ തവണ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ? അവരുടെ തൽബിയത്തിൽ ഇല്ലാ ശരീക്കൻ ഹുവലക്ക തംലിക്കു ഹു വമാ മലക്, നിനക്ക് വേറെ പങ്കുകാരൊന്നുമില്ല, ഒരേ ഒരു നീ, നിനക്ക് പങ്കുകാരൊന്നുമില്ല. എന്നാൽ ഒരു തരം പങ്കുകാരുണ്ട്. എന്താണ് പ്രത്യേകത? അവർ സ്വയം കഴിവുള്ളവരൊന്നുമല്ല, നീ കൊടുത്ത കഴിവുള്ളവർ, നീ കൊടുത്ത കഴിവുകൊണ്ട് ഞങ്ങളെ സഹായിക്കുന്നവർ. അങ്ങനെയാണ് ചില പങ്കുകാർ നിനക്കുണ്ട്, അഥവാ നീ കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുന്ന പങ്കുകാർ എന്നാണ് പറഞ്ഞത്. അതാ പറഞ്ഞത്. ആ പറയുന്നതിനെ തിരുത്തിക്കൊണ്ട് തന്നെയല്ലേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൽബിയത്ത് പഠിപ്പിച്ചപ്പോ ഇന്നൽ ഹംദ വ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക, എല്ലാ സ്തുതി കീർത്തനങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ആധിപത്യങ്ങളും നിനക്കാണ്. അപ്പറയപ്പെട്ട ഒരു കാര്യത്തിലും മറ്റാർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടോ അല്ലാതെയോ ഒരു പങ്കുമില്ല എന്ന് പറയാൻ പഠിപ്പിച്ചത് ഈ വിഷയത്തിലാണ്. എന്നിട്ട് അതേ കാര്യം തന്നെ മറ്റൊരു ഭാഷയിൽ അല്ലെങ്കിൽ മറ്റൊരു ശൈലിയിൽ നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഈ സംഗതികൾ പറഞ്ഞാൽ എങ്ങനെയാണ് തെറ്റാവുക? ഇങ്ങോട്ട് പറഞ്ഞ സംഗതിയാണ് ഈ വ്യവസ്ഥക്കുള്ളിൽ. ഇങ്ങോട്ട് ഒരു കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒരാൾക്കിപ്പോൾ നമ്മളെ സഹായിക്കാൻ കഴിയുന്നത് അള്ളാഹു ഉണ്ടാക്കിയ വ്യവസ്ഥൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ മനുഷ്യന്മാർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും, എങ്ങനെയാണ്? അള്ളാഹു ഉണ്ടാക്കിയ വ്യവസ്ഥൻ്റെ അടിസ്ഥാനത്തിലാണ്. വേറെ പല ജീവികൾക്കും വിഷമം സഹായിക്കാൻ കഴിയും, അള്ളാഹു ഉണ്ടാക്കിയ വ്യവസ്ഥൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ ജിന്നുകൾക്കും മലക്കുകൾക്കും ചില കഴിവുകളുണ്ട്, സഹായിക്കാനൊക്കെ പറ്റും, അത് അള്ളാഹു ഉണ്ടാക്കിയ വ്യവസ്ഥൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ അവർ മരിച്ചുപോയാലോ? പ്രത്യേകിച്ച് ജിന്നുകൾ മരിച്ചുപോയാൽ ആ വ്യവസ്ഥ അവസാനിക്കും, പിന്നെ സഹായിക്കാൻ കഴിയില്ല, പിന്നെയും സഹായം തേടൽ ശിർക്കാണ്. ഓക്കെ, ആയിക്കോട്ടെ, എൻ്റെ വിഷയം അതല്ല കേട്ടോ. നിങ്ങൾ ഇപ്പോൾ ഈ അടുത്ത് നിങ്ങളുടെ ചെയർമാൻ അറബികൾക്ക് വേണ്ടി എഴുതി അയച്ചിരിക്കുന്ന ഒരു കത്തുണ്ടല്ലോ, ആ കത്തിൽ ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് സഹായം തേടുന്നതിനെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന ഫത്വ എന്താ, അല്ലെങ്കിൽ നിലപാടെന്താ?
അത് ഹറാമാണ്, വസീലത്ത് ഷിർക്കാണ്. നിങ്ങൾ ഈ ജിന്നുകളും അതുപോലെ മലക്കുകളും ഒക്കെ സഹായിക്കും എന്നതിന്, വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് സഹായിക്കുമെന്നതിന് ഉദാഹരണമായി പറഞ്ഞത് മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുകയും ചോദിക്കുകയും ചെയ്യുന്ന സഹായങ്ങളാണ് അല്ലേ? ആ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സഹായങ്ങൾ, സഹായാർത്ഥനകൾ, അല്ലെങ്കിൽ സഹായങ്ങൾ തേടലേ, നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറയലേ, ഇത് ഹറാമാണോ? ആണോ? അല്ല. വസീലത്ത് ഷിർക്കാണോ? അല്ല. എന്നാൽ അതേപോലെ തന്നെ ജിന്നുകൾക്കും മലക്കുകൾക്കും നൽകപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥ പ്രകാര വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ സഹായിക്കുമെന്ന് കരുതി ചോദിച്ചാൽ അതെങ്ങനെ ഹറാമാവുക? അതെങ്ങനെ വസീലത്ത് ഷിർക്കാവുക? നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി, നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി, അത്രയേ ഉള്ളൂ. അല്ല, നമ്മൾ പറയുന്നത് അത് ഗൈബിയാണ്, അത് ഗൈബിയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് സമയം ഉണ്ടെങ്കിൽ പിന്നെ വരും. അദൃശ്യമായത് എങ്ങനെ അദൃശ്യം? ഈ പ്രപഞ്ചത്തിലുള്ള ഏതു സൃഷ്ടിജാലങ്ങളെയും നമുക്കൊരു പരീക്ഷണ ഗവേഷണത്തിലൂടെയെങ്കിലും കണ്ടെത്താൻ സാധിക്കുന്നവയുണ്ട്. ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട്, ഇപ്പോൾ ബാക്ടീരിയ വൈറസ് ഒരു രോഗം ഉണ്ടാക്കിയത് ഇന്ന ബാക്ടീരിയ ഇന്ന വൈറസ് എന്ന് പറയുന്നത് എങ്ങനെയാ? നേർക്കു നേരെ കണ്ടിട്ടില്ല, പരീക്ഷണങ്ങളിലൂടെ കണ്ടിട്ടാ, അങ്ങനെ കാണാൻ പറ്റൂ. എന്നാൽ ഒരു ജിന്നിനെ, ഒരു മലക്കിനെ നമുക്കൊരു പരീക്ഷണത്തിലൂടെ ഗവേഷണത്തിലൂടെ കണ്ടെത്താൻ പറ്റുമോ? നിങ്ങൾ പറയണ്ടല്ലോ ഹയ്യും ഹാദിറും ഖാദിറുമായിരിക്കുന്ന ജിന്ന്. ആ അങ്ങനെ ഒരു ജിന്ന് ഇവിടെ ഇപ്പൊ ഹാദിറാണ്, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുക? അത് മനസ്സിലാവുന്ന വഴി എന്താ? ഇവിടെ ഹാദിറാണ് ഇപ്പൊ ജിന്ന്. ജിന്നുകൾ ഉണ്ടാവും, ചിലപ്പോൾ ഹാദിറും ഉണ്ടാവും, നമുക്ക് എങ്ങനെ മനസ്സിലാവും? ആ ഹാദിറുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന, വിചാരിക്കപ്പെടുന്ന ആ ജിന്നിപ്പോ ഹയ്യാണ്, ജീവനോടെയുള്ള ആളാണ്, എന്നിപ്പോ എങ്ങനെ മനസ്സിലാവുക? പിന്നെ ഖാദിറാണ്, കഴിവുള്ള ആളാണ്, അതെങ്ങനെ മനസ്സിലാവുക? എന്തൊക്കെയാണ് കഴിവ്? ഇങ്ങനെ ഹാദിറാണോ ഖാദിറാണോ ഹയ്യാണോ വേറെന്തെങ്കിലും ആണോ എന്നൊന്നും അറിയാൻ കഴിയാത്ത, സാന്നിധ്യം ഒരിക്കലും അറിയാൻ കഴിയാത്ത അങ്ങനെയുള്ള സൃഷ്ടികൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് എന്നും ഒയിബിയാണ്. ആ അർത്ഥത്തിൽ അത് അഭൗതികവുമാണെന്നാണ് പറഞ്ഞത്. ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. ഇതെല്ലാവർക്കും മനസ്സിലാവും, ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമില്ലാത്ത കാര്യമൊന്നുമല്ല. എന്നാൽ അവയെ ഈ വ്യവസ്ഥക്കുള്ളിൽ എന്ന പുതിയ ഒരു ശൈലിയിൽ ഒരു സംസാരം വെച്ചിട്ട് അവർ സഹായിക്കും അങ്ങനത്തെ ചോദിക്കാമെന്ന അവസ്ഥയിലേക്ക് എത്തിക്കുമ്പോൾ പിന്നെങ്ങനെ അത് മാത്രം ഹറാമായത്, അത് മാത്രം ഇങ്ങനെ വസീലത്ത് ഷിർക്കായത്? അത് പറയണം. മാത്രമല്ല, നിങ്ങളുടെ വിശ്വാസപ്രകാരമെങ്കിലും അത് ഹറാമാണല്ലോ, അത് വസീലത്ത് ഷിർക്കാണല്ലോ, എന്നിട്ട് അത് സ്ഥാപിക്കാൻ വേണ്ടി മണിക്കൂറുകൾ പ്രസംഗിക്കണോ? ഇത് സ്ഥാപിക്കാൻ വേണ്ടി മണിക്കൂറുകൾ പ്രസംഗിക്കണോ? എനിക്ക് അനുഭവമുണ്ട്, സമസ്തക്കാരുടെ ചില ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ ഒരിക്കല് ഒരു ചെറിയ ഒരു ചർച്ചക്ക് വന്നിരുന്നു. ആ ചർച്ചക്കാർ വന്നത് ഇസ്തിഗാസയുടെ തെളിവ് എന്നെ ബോധ്യപ്പെടുത്താനാണ്. ഞാൻ അവരോട് ആദ്യം ചോദിച്ചു ചോദ്യം തരോ, നിങ്ങൾ പറയുന്ന മരിച്ചുപോയ മഹാത്മാക്കോട് ചെയ്യുന്ന ഇസ്തിഗാസ അതിന് വിധി എന്താന്ന് ചോദിച്ചു. വാജിബാണോ? അല്ല. സുന്നത്താണോ? അല്ല. പിന്നെ എന്നാ പിന്നെ ഹറാമോ കറാത്തോ ആവുമല്ല, എന്നെന്താണ്? മുബാഹാണ് അല്ലെ, ജായിസാണ്, ചെയ്യാം, ചെയ്താൽ തെറ്റില്ല, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ശരി, ഞാൻ അവിടെ വെച്ചു. എന്നിട്ട് ഷിർക്കിൻ്റെ ഗൗരവം പറയുന്ന ഒരു നാലഞ്ച് ആയത്തുകൾ അവർക്ക് ഒതുക്കി കൊടുത്തു. അതിനുശേഷം അവരോട് അവരുടെ തെളിവുകൾ പറയാൻ പറഞ്ഞു, മരിച്ചുപോയ മഹാത്മാക്കോട് ഇസ്തിഗാസ നടത്താനുള്ള. അപ്പോൾ അവരിങ്ങനെ തെളിവുകൾ എന്ന് പറയും, വ്യത്യസ്തമായ തെളിവുകൾ. അവർക്കും ഖുറാനും ഹദീസും ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്തിരുന്നു കുറേ പറയണ്ടല്ലോ. അങ്ങനെ പറഞ്ഞു. ഈ പറഞ്ഞിടത്തെല്ലാം ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഷിർക്കിൻ്റെ ഗൗരവം പറയുന്ന ഞാൻ നേരത്തെ ഓതി വച്ചിരിക്കുന്ന ആയത്തുകൾ ഓർമ്മയുണ്ടല്ലോ. അത്രയും ഗുരുതരമായിരിക്കുന്ന ഷിർക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ കേവലം അനുവദനീയമാണ് എന്ന് വിചാരിക്കുന്ന ഈ സംഗതി മാറിക്കൂടെ? ആ പറയുന്ന ഇസ്തിഗാസ ചെയ്യാതിരുന്നൂടെ? അതിന് മാറിക്കൂടെ? അപ്പോൾ അവർ പറയാണ്, ആ അത് ശരി, നമ്മൾ അത്ര ആലോചിച്ചിട്ടില്ല. ഞാൻ അവരോട് ഒരു ചോദ്യം കൂടി ചോദിച്ചു, അഥവാ
ഞാൻ ഈ ഓതി വെച്ച ആയത്തുകളുടെ പരിധിയിൽ ഈ ഇസ്തിഗാസ ശിർക്കിൽ പെടുകയാണെങ്കിൽ നമ്മുടെ എല്ലാ നന്മകളും പൊളിഞ്ഞു പോകല്ലോ. ആ ഒരു ആശങ്ക കാരണമെങ്കിലും ഈ ഇസ്തിഗാസ ചെയ്യാതിരിക്കുക എന്ന സമീപനം സ്വീകരിച്ചാൽ അത് പുണ്യകരമാവില്ല എന്ന് ചോദിച്ചു, പ്രതിഫലാർഹമാവില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പ്രതിഫലാർഹമാവും, നവൻ നിർത്തിക്കൂടെ ചോദിച്ചു. നിർത്തി. അന്ന് പോകുമ്പോൾ അവർ പറഞ്ഞെന്താരോ, 10-12 പേരുണ്ടത്, അവർ പറഞ്ഞത് നിങ്ങളെ ഈ ഇസ്തിഗാസക്കെ ഒന്ന് പഠിപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലായി. സഹോദരങ്ങളെ, അത്ര ഞങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനുള്ളൂ. നിങ്ങൾ തന്നെ ഇത് ഹറാമാണ്, വസീറത്തു ശിർക്കാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള സംഗതി സാധൂകരിക്കാൻ വേണ്ടി, സമർത്ഥിക്കുവാൻ വേണ്ടി മണിക്കൂറുകൾ ചെലവഴിക്കുന്നതിന് പകരം ഈ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ട് ഈ ശിർക്കിലേക്ക് വഴുതിവിടാനെങ്കിലും സാധ്യതയില്ല, ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടിയെങ്കിലും നിങ്ങൾക്ക് മിണ്ടാതിരുന്നൂടെ, അത്രയെങ്കിലും ആയിക്കൂടെ, അത്ര വിഷയത്തേക്ക് പറയാനുള്ളൂ. എന്നിട്ട് ബാക്കിയാവാം അദർശവും അബൗദ്ധികവും കാര്യങ്ങളൊക്കെ വിശദാംശങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ അവസ്ഥ ഞാൻ സൂചിപ്പിച്ചത് ഈ രൂപത്തിലാണ്. ഓരോ കാര്യങ്ങളും ഇവർ പറയുന്നതും ചെയ്യുന്നതും എല്ലാം. ഇനി ശിർക്ക് എന്താ സിഹിറിന് പ്രതിഫലനമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ ഉണ്ട്. അപ്പോൾ കൂടെ നമ്മൾ പറയുന്നതാണെന്ത്, സിഹിറും ശിർക്കും ഒരുമിച്ചാണ് പലയിടത്തും പറഞ്ഞത്. മഹാപാപങ്ങൾ എണ്ണിയപ്പോൾ ഒന്നാമത്തെ ശിർക്ക്, രണ്ടാമത്തെ സിഹിർ, പലയിടങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇന്ന റുഖാവ തിവലത്തവത്തമായ ശിർക്കെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിൽ സിഹിറുണ്ട്, ശിർക്കുമുണ്ട്. എന്നാൽ അതിൽ ശിർക്കായി, നേർക്കുനേരെ ശിർക്കാന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും പ്രതിഫലനമല്ല, സിഹിറിന് മാത്രം പ്രതിഫലനമുണ്ട് എന്ന് പറയണമെങ്കിൽ കുറച്ചുകൂടി പ്രമാണങ്ങൾ വേണം. നമ്മൾ പറയാറില്ല എത്ര വേണ്ടുള്ളൂ. അതിനിപ്പോൾ കണ്ടെത്തി എന്താ, ഏയ് ശിർക്കിന് ഫലമുണ്ട്. അതിന് വിശദാംശങ്ങളിലേക്ക് വരും അല്ലേ, വരും, ഞാൻ പോകുന്നില്ല. ആ ശിർക്കിന് ഫലമുണ്ട്, എങ്ങനെ ഉണ്ടാകുന്നല്ല. ഒരാൾ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലല്ലാത്തവർ വിളിച്ചു പാത്തിക്കുകയോ അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഷെയ്ത്താന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഷെയ്ത്താൻ ചെയ്യും, അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ മനസ്സിനിങ്ങനെ പല സംഗതിയും തോന്നിപ്പിച്ചു കൊടുക്കും, വസവാസം ഉണ്ടാക്കുന്നതാണ്. ശരിക്കും വിഷയം എത്ര ഉള്ളൂ. അതിന് ഇതെന്ത് ചെയ്തു, ഖുർആനിൽ ആയത്ത് ഓതിയിട്ട് അർത്ഥം പറഞ്ഞു. ഇവർ പറയുന്ന എല്ലാ അർത്ഥങ്ങളും മഹ്റുസുനയുടെ അർത്ഥമായിരിക്കും, നമ്മളാരെങ്കിലും വല്ലതും പറഞ്ഞാൽ മുഅ്തസിലാക്കളുടെ അർത്ഥമായിരിക്കും. അങ്ങനെ ആ ഷെയ്ത്താൻ വഹയി നൽകുന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്ന വ്യത്യസ്ത സൂക്തങ്ങളുണ്ട്. അതിലൊരു സൂക്തം അദ്ദേഹം വായിക്കുകയും അതിൻ്റെ അർത്ഥം പറയുകയും ചെയ്യുന്നു, കേട്ടോ. അത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയമാണ്, ഹദീസിൽ വന്ന ആശയമാണ്, അഹ്ലുസുന്ന സ്വീകരിച്ച ആശയമാണ്. അല്ലാഹു പറഞ്ഞു, ഇന്ന ശൈത്താന ലയൂഹൂന ഇലാ ഔലിയാഹിം, ഇന്ന ശൈത്താൻ ലയൂഹൂന ഇലാ ഔലിയാഹിം, തീർച്ചയായും ശൈത്താൻ അവന്റെ ഔലിയാഇന് ദിവ്യ ബോധനം നൽകിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും ശൈത്താൻ അവന്റെ ഔലിയാഇന് ദിവ്യ ബോധനം നൽകുന്നു, വഹയി നൽകുന്നു എന്നാണ്. ഇന്ന ശൈത്താന ലയൂഹൂന, അവർ വഹയി നൽകുന്നു, ഇലാ ഔലിയാഹിം, അവരുടെ ഔലിയാക്കളിലേക്ക്, അവരുടെ ഔലിയാക്കൾക്ക് ശൈത്താൻ വഹയി നൽകുന്നു. കേട്ടല്ലോ, ഇന്ന ശൈത്താന ലയൂഹൂന ഇലാ ഔലിയാഹിം, ശൈത്താൻ അവരുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യും, ദിവ്യ സന്ദേശം നൽകും, ദിവ്യബോധനം നൽകും. വിഷയം എന്താണ്, വഹയി എന്നാണ് അവിടെ പദം, വഹയി എന്നാണ് പദം. നേർവിപരീതമായി തന്നെ പറയുന്ന എത്ര പദങ്ങൾ ഖുർആനിലുണ്ട്. ഇപ്പൊ തഅ്‌വീൽ എന്ന് പറഞ്ഞാൽ സാധാരണ പറയലെന്താ, വ്യാഖ്യാനം അല്ലേ. ദുർവ്യാഖ്യാനത്തിനും അതേ പദം ഉപയോഗിച്ച് കാണാൻ പറ്റും. فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء تأويله ابتغاء الفتنة وابتغاء تأويله അവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം എന്താ, തഅ്‌വീലിന് ചെറിയ മുണ്ടും അതുപോലെ ഭർപൂരം അടക്കം ദുർവ്യാഖ്യാനെന്നാണ്. അടുത്ത ഭാഗോ, ലാ യഅലമു തഅ്‌വീലഹു ഇല്ലല്ലാ, അല്ലാഹുവിനല്ലാതെ അതിൻ്റെ തഅ്‌വീൽ അറിയില്ല. അവിടെ അർത്ഥം എന്താ, ദുർവ്യാഖ്യാനെന്നാ. അവിടെ വ്യാഖ്യാനം എന്ന അർത്ഥം കൊടുത്ത്, ഇപ്പൊ തെവിയിൽ തന്നെയാണ് വ്യാഖ്യാനം എന്നും ദുർവ്യാഖ്യാനം എന്നൊക്കെ അർത്ഥം കൊടുത്ത്, സന്ദർഭത്തിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ചില പദങ്ങൾ അങ്ങനെ ഉണ്ടാവും. എന്ന പോലെ പിശാജ് നടത്തിക്കൊണ്ടിരിക്കുന്ന വസുവാസനെക്കുറിച്ച്
ദുർമന്ത്രങ്ങളെ കുറിച്ച് സ്വാഭാവികമായി പിശാജു വഹയി നൽകുന്നു എന്ന് പറയും. പക്ഷേ അതിന് ദിവ്യബോധനം നൽകുമെന്ന് നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറയോ. പിശാജ് ദിവ്യബോധനം നൽകും. ആ ദിവ്യബോധനമാണെന്ത്? ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ആ ഫലമുണ്ടായല്ലോ എന്നിങ്ങനെ തോന്നുന്ന കാര്യം ഇവന്റെ ദിവ്യബോധനമാണ്. ദിവ്യബോധനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ബോധനത്തിന് മാത്രമേ പറയുള്ളൂ, ശൈത്താന്റെ ബോധനത്തിന് പറയില്ല. അത്രയെങ്കിലും മതി. പിന്നെ അയാൾ പറയുന്നുണ്ട്, ആ ഇനിയിപ്പോ ഷിർക്കിന് ഫലമുണ്ടെന്ന് പറയാം. ഖുർആനോ ഹദീസോ നോക്കണ്ട, മനോരമ വായിച്ചു നോക്കിയാ പോരൻ. ആ അങ്ങനെ ഇപ്പോ എല്ലാം പ്രമാണങ്ങൾ ഇങ്ങനെ പോയി പോയി കാട് കയറി പോകുന്നുണ്ട്. ഷിർക്കിന്റെ ഫലേ അല്ല, ഒരു നിലക്കും ഒരു ഫലവും കിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതാണ് പ്രാർത്ഥനയല്ലോ. അല്ലാത്തവർക്ക് നിർവഹിക്കുന്ന ഷിർക്കിൽ പരമപ്രധാനമായ കാര്യം അതിനെക്കുറിച്ച് അല്ല എന്താ പറഞ്ഞത്? ഇൻ തദൂഹും ലാ യസ്മഉ ദുആകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും ഫലാ യുനബ്ബികും മിസ്ലു ഖബീർ. നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ കേൾക്കില്ല, ഉത്തരം ചെയ്യില്ല. ഉത്തരം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഒരു ഫലം ഉണ്ടാവില്ല. എത്ര ഉദാഹരണങ്ങൾ ഖുർആൻ പറഞ്ഞു. ഒമൻ അദല്ലു മിമ്മ യദഉ മിൻ ദൂനില്ലാ മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശിറ അന്നാസു കാനൂ അദാ വകാനൂ ഇബാദ ബി ഇബാദതിഹിം കാഫിരീൻ. അന്ത്യദിനം വരെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാത്തവരെ, കേൾക്കാത്തവരെ, അവരോട് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഏറ്റവും വഴിപൊളിച്ചവരാരുണ്ട്. നിനക്ക് അർത്ഥം എന്താ? അല്ലാത്തവർ പ്രാർത്ഥിച്ചാൽ കേൾക്കൂല, ഉത്തരം ചെയ്യൂല, ഫലം ചെയ്യൂല. അല്ല അങ്ങനെ പറഞ്ഞാലും നമ്മൾ എന്ത് പറയണം? ഇവിടെ ശൈത്താന്മാർക്ക് പിശാചുക്കൾക്ക് അതിനൊക്കെ ഉത്തരം ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടി അറിയാം. ഇപ്പൊ സൂചിപ്പിച്ച ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. പിശാജ് മനുഷ്യന്മാരെ മനസ്സിൽ, പ്രത്യേകിച്ച് ദുർമാർഗികളുടെ അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സിൽ പല സംഗതികളും തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. അവരെ ഉസ്വാസിലാക്കൊക്കെ ശരിയാ. അതിന് ഖുർആൻ പല പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെയാണ് ശൈത്താന് നടന്ന ദിവ്യബോധനം എന്ന പുതിയ ഉത്തരം ഉപരി കണ്ടെത്തിയത്. ഇനി അടുത്തൊരു വിഷയം എന്താ? ഇതിൻ്റെ കൂടെ തന്നെ അയാൾ പറഞ്ഞു ഈ കണ്ണേർ ബാധയുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി മുമ്പേ സംസാരിച്ചിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ ശേഷം വരുന്ന പ്രഭാഷകന്മാർ അതിനെക്കുറിച്ച് പറയും. ഇനി സമയമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് മുൻകൂർ ജാമ്യം കരുതിയെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല. കാരണം ഞങ്ങൾ എന്തായാലും ഇത് പെട്ടെന്ന് നിർത്തിയാക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ നിങ്ങളെ പിന്നാലുണ്ട് എന്ന് പറഞ്ഞതിന് മൂപ്പര് പ്രാവശ്യം കണ്ടെത്തിയ നിന്നോ? ആ നിങ്ങൾ പിന്നിൽ മൗമുമായി നിന്നോളി, ഞങ്ങളെ പിന്നിൽ ഇങ്ങനെ മൗമുമായി നിന്നോളി. ആ ഏ ചെങ്ങായിമാരെ, നാട്ടുകാരെല്ലാം കൂടി ഒരു കള്ളനെ പിടിക്കാൻ ഓൻ്റെ പിന്നാലെ ഓടിയാൽ ആ കള്ളനെ ഇമാമാക്കി എന്ന് നിങ്ങളല്ലാതെ വേറെ ആരും പറയോ? ദുനിയാവിൽ വേറെ ആരെങ്കിലും പറയോ ഈ മാതിരി മണ്ടത്തരം? ആ നിങ്ങൾ മാത്രമല്ലേ കള്ളന്മാരെ ഇമാമാക്കുള്ളൂ. ആ ഞാനാ പറഞ്ഞത് നിങ്ങളെ പിന്നാലങ്ങളുണ്ട്. ആ പിന്നാലുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ പരിപാടി 10 മണിക്ക് അവസാനിപ്പിക്കണം. അതിൻ്റെ ഇടയ്ക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ പറയും സമയത്തിനനുസരിച്ച്. ബാക്കിയുള്ളത് ഇൻഷാല്ലാ ഇനിയും പ്രോഗ്രാം ഉണ്ടാവും, പറയും. അവയിൽ നിങ്ങൾ വേദറേണ്ട. അപ്പോൾ ഇവിടെ പറഞ്ഞത് കണ്ണേറുമായി ബന്ധപ്പെട്ട് ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. വിശദാംശങ്ങൾ സമയം ഉണ്ടെങ്കിൽ പിന്നെ വരുന്നവർ പറയും. നിങ്ങൾ നമുക്ക് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? എന്താണ് കണ്ണേർ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ കണ്ണേർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞു എന്താണ് ഈ കണ്ണേർ? കണ്ണേറുണ്ട്, കണ്ണേറുണ്ട്, കണ്ണേർ എന്ന് പറഞ്ഞത് എന്താണ് കണ്ണേർ? രണ്ട്, എന്തെങ്കിലും ഒരു ഒരാൾക്കൊരു കണ്ണേർ ബാധിച്ചിരിക്കട്ടെ, അങ്ങനെ നിങ്ങളെ ബാധല്ലോ. അങ്ങനെ ബാധിച്ചാൽ അതെങ്ങനെ അറിയാം? അല്ലെങ്കിൽ കണ്ണേറിലൂടെ എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മതി. എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാവുക കണ്ണേറിലൂടെ? മൂന്ന്, കണ്ണേർ ബാധിച്ചാൽ എങ്ങനെയാണ് അറിയാം? ഒരാൾക്ക് കണ്ണേർ ബാധിച്ചിട്ടുണ്ട് അറിയാനുള്ള മാർഗം എന്താ? നാല്, കണ്ണേർ ബാധിച്ചാൽ അതിന് പല ചികിത്സയുണ്ട്. അതിൽ ഒരു ചികിത്സയാണെന്ത്? ആരെ കണ്ണാണോ വായിച്ച് ഓനെ കുളിപ്പിച്ചിട്ട് ആളെ കൊണ്ട് പോയി. അപ്പം എൻ്റെ സംശയം എന്താ?
ഇവിടെ ഈ പരപ്പനങ്ങാടിയിൽ ആ പള്ളീൻ്റെ മുറ്റം നമ്മൾ ഫൈസൽ മുസ്ലിം ഇങ്ങനെ നിൽക്കുന്നുണ്ട് മുമ്പിൽ. അപ്പം ഉണ്ട് അബ്ദുൽ മാലിക് ഒരു മോട്ടോർ സൈക്കിൾ ഇങ്ങനെ പോകുന്നു. ഫൈസൽ ഇങ്ങനെ തുറച്ച് നോക്കിയിട്ട് എന്താ ഓൻ്റെ പോക്ക് മനസ്സ് കരുതിയിട്ടുണ്ടോ? അബ്ദുൽ മാലിക് അത് ആ ജംഗ്ഷനിൽ പോയി വീണ്. ഇത് ഫൈസലിൻ്റെ കണ്ണുകൾ കൊണ്ടാണ് ഇപ്പം അബ്ദുൽ മാലിക് വീണത് എന്ന് മനസ്സിലായാലല്ലേ ഈ ഫൈസലിനെ കുളിപ്പിച്ച് ആ വെള്ളം കൊണ്ട് വേറെ കുളിപ്പിക്കാൻ പറ്റുള്ളൂ. ആ ഫൈസൽ മുസ്ലിയാർ ശരിക്കും ഒന്ന് കുളിപ്പിച്ചിട്ട്, ആ ഒന്ന് കുളിപ്പിക്കണം, ഒന്ന് കുളിപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ വേണമല്ലോ അബ്ദുൽ മാലിക്കിനെ കുളിപ്പിക്കാൻ. അങ്ങനെ സാധ്യമാവണമെങ്കിൽ അബ്ദുൽ മാലിക് ഇപ്പോ ഈ ബൈക്ക് വന്ന് താഴെ വീണത് ഫൈസലിന്റെ കണ്ണേർ കൊണ്ടാണോ അല്ലേന്ന് അറിയണ്ടേ? ആരാന്ത മാർഗം അത്രയ്ക്ക് ഉള്ളൂ, ബാക്കി കാര്യങ്ങൾ ഇവിടെ ശേഷം വരും. ഇനി വന്നത് അജുവാക്കാരക്കയുടെ മഹത്വം, അതുമായി ബന്ധപ്പെട്ട് കുറേ സംഗതികൾ പല കിതാബിലുണ്ട്. ഇല്ല ഇല്ല എന്ന് പറയില്ല, ഉണ്ട്. അത് അമാനി മൗലി പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥത്തിൽ വരെയുണ്ട്. ആ അതിലേ പല പല കാര്യം പറഞ്ഞിട്ടുണ്ട്. ഗിബ്ബരാ കണ്ടെത്തിയ ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഇവരിവിടെ വായിച്ച സംഗതിയാണ്. അങ്ങനത്തെ കുറച്ച് അവനാണ് താല്പര്യമുള്ള ഉണ്ടാവുള്ളൂ. ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിയായി അഥവാ മതപരമായി പറയുന്ന കാര്യങ്ങളുണ്ട്, ഭൗതികമായി പറയുന്ന കാര്യങ്ങളുണ്ട്. മതപരമായി പറയുന്ന കാര്യങ്ങൾ നമുക്ക് സുന്നത്തോ ഫറളോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഹറാമായിരിക്കും അങ്ങനെ നിർദ്ദേശങ്ങളാകുമ്പോൾ. എന്നാൽ ഭൗതികമായ കാര്യങ്ങളോ സുന്നത്താവോ നിർബന്ധ ഫറളാവോ? ആളുകൾ അറബികൾ അവിടുത്തെ കർഷകർ ഈത്തപ്പന നന്നായി കായ്ക്കാൻ വേണ്ടിയിട്ട് കൃത്രിമമായി പരാഗണം ചെയ്ത് കൊടുക്കുന്ന പരിപാടി ഉണ്ട്. അത് കണ്ടപ്പോൾ റസൂലുള്ള പറഞ്ഞു, എന്തിനാപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതെന്തായാലും ഉണ്ടാകുന്ന മാതിരി ഉണ്ടായിക്കോളൂലേ. ആ അങ്ങനെ ആശയത്തെ പറഞ്ഞു. അപ്പോൾ ചില സ്വഹാബുകൾ എന്ത് ചെയ്തില്ല, റസൂലല്ലേ പറഞ്ഞത്, വെറുതെ നമ്മളിഞ്ഞിപ്പോൾ പരാഗണം നടത്തിക്കാൻ നിൽക്കണ്ട, അല്ലാത്തതിന് ഉണ്ടായിക്കോളൂ എന്ന് കരുതി. വേറെ കുറച്ച് സ്വഹാബികൾക്കോ പറഞ്ഞ റസൂലാണെങ്കിലും ഇത് വഹയിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ സാധ്യതയല്ല, ഇത് റസൂലെന്ന ഒരു മനുഷ്യൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞതാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയ ആൾക്കാർ എന്ത് ചെയ്തു, അവർ പഴയ പോലെ തന്നെ പരാഗണം നടത്തി. അവർക്ക് നല്ല കൈഫലം കിട്ടി, മറ്റവർക്കോ കുറഞ്ഞു പോയി. അവർ വന്ന് റസൂലിനോട് മറുപടി പിന്നെ പ്രതികരിച്ചു, റസൂലേ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പരാഗണം ചെയ്യിക്കാതിരുന്നത്, ഇപ്പം കായ് കുറഞ്ഞില്ലേ? എന്താ റസൂലിൻ്റെ മറുപടി? അൻതും അഅലമു ഫീ ഉമൂരി ദുനിയാക്കും, നിങ്ങളെ ദുനിയാവിൻ്റെ കാര്യത്തിലേ നിങ്ങൾ തന്നെ ഏറ്റവും അറിവുള്ള ആൾക്കാർ, ഞാനല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ റസൂല് പറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല എന്നതിൻ്റെ ആശയം. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, റസൂൽ അങ്ങനെ പറഞ്ഞാലോ അത് പരിശോധിച്ചു നോക്കാം, പരീക്ഷിച്ചു നോക്കാം, റസൂൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, എന്നാൽ പിന്നെ വെറുതെ നമ്മൾ പരീക്ഷിക്കാൻ നിൽക്കണ്ട. ആ ആരും ഇനി പരാഗണം നടത്തണ്ട എന്ന് തീരുമാനിക്കണോ? അതല്ല, റസൂൽ പറഞ്ഞതാണെങ്കിലും ഭൗതികമായ വിഷയമായതുകൊണ്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാമോ? ആ കാര്യമാണ് അജുബക്കാരക്കയുടെയും സംസം വെള്ളത്തിൻ്റെയും വിഷയത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച കാര്യം. എന്താണ്, എന്നും രാവിലെ ഏഴ് അജുബക്കാരക്ക തിന്നാൽ അന്ന് സിഹിർ ബാധിക്കില്ല, അന്ന് വിഷം തീണ്ടില്ല, വിഷം ഏൽക്കില്ല, അതാണ് റിപ്പോർട്ട്. അപ്പോൾ സിഹിർ ബാധിക്കുമല്ല എന്നുള്ള വിഷയം, അത് അജുബക്കാരക്ക കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒന്നും കഴിച്ചിട്ടില്ലെങ്കിലും സിഹിർ ബാധിക്കുക എന്നുള്ള വിഷയത്തിൽ എന്തായാലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ അല്ല, മനസ്സിലായല്ലോ. അത് ബാധിക്കുമെന്ന് പറയാൻ തിരക്കാൻ ഞങ്ങൾ തയ്യാറല്ല. എന്തുകൊണ്ട്? ഞങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയിരിക്കുന്ന പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സിഹിർ കൊണ്ടും ഒരാൾക്കും ഒരാളെയും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ ആ കാര്യവും ഇവിടെ പരീക്ഷിച്ച് അങ്ങനെ പരീക്ഷിച്ചു. കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തെവിടക്കുണ്ടോ സാഹിർമാര് മാരണം ചെയ്യുന്നവര്? ആ മാരണം ചെയ്യുന്നവരെ മുഴുവനും ഞങ്ങൾ പട്ടാപ്പകൽ വെല്ലുവിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മാരണത്തിലൂടെ എന്തെങ്കിലും ഉപദ്രവം ഏൽപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾക്ക് നേരെ ചെയ്യേ, നേരത്തെ പറയണം. എന്താ നിങ്ങൾക്കെതിരെ സീർ ചെയ്യുന്നുണ്ട്, ഇന്നതായിരിക്കും ഫലമെന്ന് കൂടി പറയണം, ആ ഫലം ഉണ്ടാവണം. ഇതാണ് പറഞ്ഞത് അല്ലേ? അങ്ങനെ അങ്ങനെ പറഞ്ഞതാണ്, പ്രഖ്യാപിച്ചാണ്.
അതൊരു പരിശോധന തന്നെയാണ്. ആ പരിശോധനയിൽ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ഈ ദുനിയാവിൽ ഒരാൾക്കും ഒരു സിഹറും ചെയ്തിട്ട് നമ്മളും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, നിങ്ങളോട് ഞങ്ങൾ കഴിഞ്ഞ് സംസാരിച്ച് ചോദിച്ചിരുന്നു, ലോകത്ത് മുഹമ്മദ് നബി അല്ലാതെ സിഹർ ബാധിച്ചിരിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ആ നിങ്ങളെ വിശ്വാസം പറഞ്ഞേ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ ബാധിച്ചു പറഞ്ഞത്. അതല്ലാതെ വേറെ അവിടുന്ന് ഇങ്ങോട്ട് വേറെ ആരുടെയും ആർക്കെങ്കിലും സിഹർ ബാധിച്ച വല്ല റിപ്പോർട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. മറുപടിയൊന്നും കിട്ടിയിട്ടില്ല, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു, ഞങ്ങൾ പരീക്ഷ ബോധ്യപ്പെട്ടതാണ്. പ്രമാണങ്ങൾക്ക് അവിടെ ഉണ്ട്, അക്കണ്ടേക്കോട്ടെ, എന്നാലും പരീക്ഷ ബോധ്യപ്പെട്ടതാണ്. പറ്റൊക്കെ ചെയ്യട്ടെ, ഷിർക്കിനെ ഈ രൂപത്തിൽ അല്ല തന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്, വെല്ലുവിളിക്കാൻ പറഞ്ഞിട്ട് റസൂലിനോട്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്ത്. ശരി, ഇനി അടുത്തെന്താ വിഷമേൽക്കോ എന്നുള്ളതാണ്. ഇതും പരീക്ഷയൊക്കെ അറിയാവുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അജുവ കാരക്ക കഴിച്ചാൽ വിഷമേൽക്കുമോ ഇല്ലേ, അതൊരു വിശ്വാസമായി കൊണ്ട് നടക്കണോ അതോ പരീക്ഷ അറിയണോ? അത്രമേ പറഞ്ഞോളൂ, പരീക്ഷിക്കാൻ നല്ലത്. ഞങ്ങളെ സംബന്ധിച്ചിടത്ത് നമുക്കത് ബോധ്യമാകുന്നത് മറിച്ചാണ്. അതുകൊണ്ട് ഞങ്ങൾ പരീക്ഷിക്കേണ്ടതില്ല, അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ പരീക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ എല്ലാ ദിവസവും ഒരു 7 അജുവക്കാരൊക്കെ തിന്നോളി, എന്നിട്ട് വിഷം ഏൽക്കുമെന്ന് അറിയാൻ വേണ്ടി ഒന്നും കൊണ്ട് പാമ്പിനെ കടുപ്പിച്ചോളി, അല്ലെ വിഷം കുടിച്ച് നോക്കി അറിയാലോ, അതിന് അത്രേ ഉള്ളൂ. ആ എന്നാ അറിയാം, അങ്ങനെയാണെങ്കിലോ ഇങ്ങോട്ട് വിഷം ഏൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാലോ. ആ പക്ഷെ എൻ്റെ സംശയം എന്താരോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാ, എങ്ങനെ അതിരാവിലെ എല്ലാ ദിവസവും 7 അജുവാകാരൊക്കെ തിന്നാൽ അന്ന് സീറ് ബാധിക്കൂല, അന്ന് വിഷം ഏൽക്കൂല, ഇത് രണ്ടും ഏറ്റു എന്ന് പറഞ്ഞ റസൂലിനാണ്. റസൂൽ നിങ്ങളെ മാതിരി പറഞ്ഞ കാര്യം പ്രവർത്തിക്കാത്തള ആണോ? അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ റസൂൽ അങ്ങനെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റസൂലിലെ എല്ലാ ദിവസവും 7 അജുവാകാരൊക്കെ തിന്നിരിക്കും. പൈസ ഇല്ലെങ്കിൽ വാങ്ങിയിട്ടുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വാങ്ങും, കഴിച്ചിരിക്കും എല്ലാ ദിവസവും 7 അജുവാകാരൊക്കെ കഴിച്ചിരിക്കും. എന്നിട്ടും എന്തായി, റസൂലൊക്കെ സിഹർ ബാധിച്ചു. പിന്നെ ഇവിടെ മറ്റേ ഇവിടുന്ന് വരുമ്പോൾ ഹുദൈബിയ എന്നല്ല, ഹുനൈൻ എന്ന് വരുമ്പോൾ അല്ലേ, ആ സമയത്തും കണ്ടാണ് ഒരു ജൂത സ്ത്രീ സൽക്കരിച്ചു, വിഷം പുരട്ടി ആഹാരം കൊടുത്തിട്ട്. റസൂലക്ക് വഹയുള്ളത് കൊണ്ട് വായിലെടുത്ത് ഒപ്പി കഴിഞ്ഞാണ്, എന്നാലും അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായി അല്ലേ. അപ്പോൾ വിഷം ഏൽക്കോ, വിഷു ഏൽക്കോ, അതാണ് വിഷയം. ഇപ്പൊ ഒന്നുകിൽ റസൂൽ അങ്ങനെ പറഞ്ഞിരിക്കില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ റസൂൽ നിർവഹിക്കുന്നുണ്ടാവില്ല. അതുമല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരം എന്താ പിന്നെ പറയേണ്ടത്? നിങ്ങളെ അത്ര നമ്മൾ പറഞ്ഞോളൂ, നിങ്ങൾ പരീക്ഷ നോക്കി. അല്ലാതെ ഈത്തപ്പഴത്തിന് മൊത്തത്തിലും ഇപ്പം എല്ലാ പഴവർഗ്ഗങ്ങളും എത്ര ഐറ്റംസ് ഉണ്ട്? ആപ്പിൾ എത്ര ഐറ്റം ഉണ്ട്, ഓറഞ്ച് എത്ര ഐറ്റം ഉണ്ട്, മുന്തിരി എത്ര ഐറ്റം ഉണ്ട്, അതുപോലെ ഈത്തപ്പഴം എത്ര ഐറ്റം ഉണ്ട്? ഓരോന്നിൻ്റെയും ഫലത്തിനും ഗുണത്തിനും ഒക്കെ സ്വാഭാവികമായിട്ട് അത് വ്യത്യാസം ഉണ്ടാവും, ടേസ്റ്റിനടക്കം. എന്ന പോലെ കാരക്ക മൊത്തത്തിലും അതുപോലെ അജുവ പോലെയുള്ള പ്രത്യേക ഇങ്ങനെയുള്ള കാരക്കുകൾക്ക് എന്തുണ്ട്? പല പ്രത്യേക ഫലങ്ങളുണ്ട്. എന്താ ഫലങ്ങൾ? ഉഷ്ണത്തിന് നല്ലതാണ്, അതൊക്കെ പറഞ്ഞാൽ ശരി തന്നെ, സംശയമൊന്നുമില്ല, വിഷയമില്ല. പക്ഷേ ഇന്ന പ്രത്യേകതരം ഈത്തപ്പഴം എന്നും രാവിലെ എത്ര എണ്ണം കഴിച്ചാൽ ഇന്ന ഇന്ന പിന്നെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് ഒരു പ്രവാചകൻ എന്ന നിലക്ക് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് അതുപോലെ പുറന്ന് കാണാൻ സാധിക്കേണ്ടതാണ്. അതാണ് സംഭവിച്ചത്. ഇനി അത് നിഷേധിക്കണോ തള്ളണോ കൊള്ളണോ വേണ്ട, ഇങ്ങനെ ആലോചിച്ചോളി, നമുക്ക് ആ കാര്യം മനസ്സിലായിട്ടുണ്ട്, അവിടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ സംസം വെള്ളത്തിൻ്റെ വിഷയം, സംസം വെള്ളത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ചരിത്രപരമായിരിക്കുന്ന പ്രത്യേകത, അതിൻ്റെ കണ്ടൻറ്റിൻ്റെ വ്യത്യാസം, അത്ഭുതകരമായിരിക്കുന്ന ജലം, ഇതിലൊന്നും ആർക്കും ഒരു അഭിപ്രായത്യാസമില്ല, ആർക്കുമില്ല. അതിന് കണ്ടൻറ്റ് വ്യത്യസ്തമായതുകൊണ്ടാണ് സാധാരണ വെള്ളം പോലെ പെട്ടെന്ന് ചീത്താവാത്തത്. പച്ചവെള്ളം ഓരോ സ്ഥലത്ത് വെച്ചാൽ 24 മണിക്കുമ്പോഴേക്ക് അത് സാധാരണക്ക് ചീത്തായി തുടങ്ങും. മഴവെള്ളം അത്ര ഇപ്പം ചീത്താവില്ല എന്നാണ് മനസ്സിലാകുന്നത്, കിണറ്റുന്ന കോരുന്നാണെങ്കിൽ ചീത്താവും, മനസ്സിലായോ? അത് എന്നാൽ സംസമോ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ എടുത്തു വച്ചാലും ചീത്താവില്ല, അതിൻ്റെ കണ്ടൻറ്റിൻ്റെ പ്രത്യേകതയാണ്, അതിനെന്താ പ്രശ്നം? ഇനി ആ സംസം പ്രവാചക തിരുമേനി പ്രത്യേകമായി കുടിച്ചത് കാണാം തവാഫിൻ്റെ അവസാനത്തിൽ.
അത് നമ്മൾ മനസ്സിലാക്കുന്നോ? ആണ് നമ്മൾ ദിവസം കുടിക്കാറുണ്ട്. ഇങ്ങോട്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ എന്തായാലും ആ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ ഇപ്പം മർക്കസ് ദേവക്കാർ സംസം കുടിക്കാറുണ്ട്. പിന്നെ മുമ്പ് നമുക്ക് വാരങ്ങളെ കുടിച്ചില്ലേ? ഒരാരോപണമാണ് പറഞ്ഞു വെക്കുക, എന്നിട്ടോ ആ മൂപ്പരോ തിരുത്തി എന്ന് പറയുമ്പോ അങ്ങനെ. ഞാൻ ഈ ഹജ്ജിനും ഉംറക്കൊക്കെ ആൾക്കാരെ കൊണ്ടുപോകുന്ന ടീമിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നത് 10 രൂപ കൊല്ലായി. ചെയ്ത ഏത് ഉംറയിലും തവാഫിലൊക്കെ അതിൻ്റെ അവസാനത്തിൽ സംസം കുടിക്കുന്നവർ നമ്മളൊക്കെ ആ നിലക്കുള്ളതിൻ്റെ പ്രത്യേകതയോ പ്രാധാന്യമോ നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല. പക്ഷേ ഇനി അതുമായി ബന്ധപ്പെട്ട് ഭൗതികമായ ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ കാര്യമാണെന്ത്? സംസം രോഗശമനമാണ്. അത് ഭൗതികമായ കാര്യമാണ്? അത് വിശ്വസിക്കാനുള്ള കാര്യമാണോ? അല്ല, ഒരു പുണ്യം കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോ സംസം രോഗശമനത്തിന് പറ്റിയതാണ് എന്ന് പറയുമ്പോൾ അത് പരിശോധിക്കാൻ പറ്റും. അത്ര പറഞ്ഞോളൂ, ഒന്ന് പരിശോധിച്ച് നോക്കിയാളേ ഏതൊക്കെ രോഗങ്ങൾക്ക് പറ്റും, എന്നിട്ട് നിങ്ങൾ ഏതൊക്കെ രോഗങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ ചോദിച്ചോളൂ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങളും ഹജ്ജിനും ഉംറക്കും പോകുമ്പോൾ വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങൾക്കൊക്കെ മരുന്ന് ഇവിടെ തന്നെ കൊണ്ടുപോകണേ. കൂടെ പോകുന്ന ആളുകൾക്ക് എന്താ രണ്ടാഴ്ചയെങ്കിലും കഴിക്കാനുള്ള മരുന്ന് കരുതിക്കോളിന്ന് പറയുന്നില്ലേ? ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം എന്താണ്? പരിഹാസമാണ് പോലും. ഇതാണ് പരിഹാസമെങ്കിൽ ഇനി പരിഹാസം കെട്ടവരെന്താ പറയുന്ന എനിക്കറിയില്ല. നമ്മൾ എത്ര പറഞ്ഞോളൂ, ഒന്ന് പരിശോധിച്ച് നോക്കിയാലേ, ഇത് പരീക്ഷിക്കാലോ. നിലവിൽ ഏതെങ്കിലും മെഡിസിനിൽ ഒരു കണ്ടന്റ് ആയിട്ടെങ്കിലും സംസം ചേർക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധപ്പെട്ടില്ല. നമ്മൾ അറിയില്ല, ഇല്ലെന്ന് പറയുന്നില്ല, അറിയില്ല. എന്നാൽ നിങ്ങൾ തേനെ കുറിച്ച് പറഞ്ഞല്ലോ, തേന് അതിനെക്കുറിച്ച് പരീക്ഷണം നടന്നിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞിട്ട് തേനിൽ ഷിഫ ഉണ്ടെന്ന്. ആ പക്ഷേ എല്ലാ രോഗത്തിനും ഷിഫയൊന്നും പറഞ്ഞില്ല. അതിൽ ഒരു ഷിഫ, ഒരു തരം ഷിഫയുണ്ട്, ഫീഹി ഷിഫാഉൻ ലിന്നാസ്, ഒരു തരം ഷിഫ ഉണ്ടായില്ലേ, അത് ഏത് രോഗങ്ങൾക്കുള്ള ഷിഫയാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. പരീക്ഷിച്ച് പരിശോധിച്ച് കണ്ടെത്തണം. അങ്ങനെ പരീക്ഷണം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ലഭിക്കുന്ന പല മെഡിസിനുകളിലും ഒരു പല കണ്ടന്റുകളുടെ കൂടെ ഒരു കണ്ടന്റായിട്ട് തേനുണ്ടാവാറുണ്ട് അല്ലേ? അതേപോലെ ഏതെങ്കിലും ഒരു മെഡിസിനിൽ ഒരു കണ്ടന്റായിട്ടെങ്കിലും സംസം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ പരീക്ഷിച്ചിട്ടുണ്ട്, അപ്പോൾ ശരിയാണെന്നുള്ളത്. ഇങ്ങനെ ഒരു പരീക്ഷിക്കണമെന്ന് പറയാനോ പരീക്ഷിക്കാനോ പാടില്ല എന്ന് പറയാവുന്ന വിധം ഈ പറഞ്ഞ സംഗതി വിശ്വാസപരമായുള്ള കാര്യമാണോ? ഇതാണ് നമ്മൾ ചോദിച്ചത്. അതിനാണ് സംസം വെള്ളത്തിൻ്റെ എല്ലാ ഹദീസും നിഷേധിച്ചു, അജുവ കാരക്കൻ്റെ എല്ലാ ഹദീസും നിഷേധിച്ചു. മാത്രമല്ല ഇത് സംബന്ധമായി നിങ്ങൾ അബ്ദുസ്സലാം സുല്ലമിക്ക് നേരെയാണ് ആദ്യം ഇറങ്ങിയത്. അബ്ദുസ്സലാം സുല്ലമി ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ എഴുതുന്നത് സംഘടനാരംഗത്ത് പ്രശ്നം ആരംഭിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ഫിത്ര തുടങ്ങിയല്ലോ. ആ തുടങ്ങുന്നതിൻ്റെയും എത്ര വർഷങ്ങൾക്ക് മുമ്പാ? അതും കെ എൻ എം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകത്തിലൂടെ, മുസ്ലിങ്ങളുടെ അനാചാരങ്ങൾ എന്ന പുസ്തകത്തിലൂടെ. അത് ഇറങ്ങുന്ന കാലത്ത് നിങ്ങളെ ആരൊക്കെ ഇതിനെ കൊണ്ടു കയറില്ല, പക്ഷെ നിങ്ങളെ നേതാക്കന്മാരൊക്കെ കൂടെ ഉണ്ട്, പി എൻ ഒക്കെ കൂടെ ഉണ്ട്, പറപ്പൂരൊക്കെ കൂടെ ഉണ്ട്. ഈ പുസ്തകം ഇറങ്ങുന്ന കാലത്ത് ഈ പറയുന്ന എല്ലാ ടീമും ഉണ്ട്. ആരും ഒരിക്കലും അബ്ദുസ്സലാം സുല്ലമി ഇതാ സംസം വെള്ളവുമായി ബന്ധപ്പെട്ട് ഹദീസ് നിഷേധിച്ചിരിക്കുന്നു എന്ന് പറയുകയോ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല അത് സംബന്ധമായി പിളർപ്പിന്റെ മുമ്പ് തന്നെ അൽമനാറിലേക്ക് ചോദ്യം വന്നപ്പോ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വായിച്ചത് എ പി അബ്ദുൽ ഖാർ മൗലവി കൊടുത്ത അർത്ഥം കൊടുത്ത മറുപടി എന്താ? സലാം മൗലവി എഴുതിയിരിക്കുന്ന കാര്യം തിരുത്തണമെന്നാണോ? അത് തെറ്റാണെന്നാണോ? ഹദീസ് നിഷേധമാണെന്നാണോ? ഒന്ന് വായിച്ചു നോക്കിക്കൂടെ. കഴിഞ്ഞ വർഷം ഇവിടെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് തിരുത്തണമെന്ന് പണ്ടില്ല. പിന്നെ പണ്ഡിതോചിതമായി കാര്യങ്ങൾ വിലയിരുത്തുക ചെയ്തെന്നാ പറഞ്ഞത്. കൂടുതൽ പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ മറുവശം പഠിക്കണമെങ്കിൽ ഇന്ന പുസ്തകം കൂടി വായിച്ചോളെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ അബ്ദുസ്സലാം സുല്ലമി നിങ്ങൾ ഈ പിളർപ്പിന്റെ ഫിത്ന ഉണ്ടാക്കുന്ന കാലത്ത് നിങ്ങളുടെ കൂടെ അല്ല. പക്ഷേ അദ്ദേഹം ജാമിയാനതിലെ അധ്യാപകനാ. നിങ്ങൾ അദ്ദേഹത്തിനെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടുള്ള കാലത്ത് നിങ്ങൾ കരുതി എന്താ? ജാമ്യയിലായതുകൊണ്ട് അബ്ദുസ്സലാം സുല്ലമി നിങ്ങളുടെ കൂടെ നിന്നേക്കുന്ന് കരുതി ഉണ്ടാവും. അതുകൊണ്ട് ആരിക്കലും ഒന്നും പറഞ്ഞില്ല അദ്ദേഹത്തെ കുറിച്ച്, ഒരക്ഷരം കണ്ടില്ല.
അദ്ദേഹത്തിനെ നിങ്ങളിപ്പോൾ വിമർശിക്കുന്ന ഏത് കൃതികൾ നോക്കിയാലും അത് ബുഖാരിയുടെ പരിഭാഷ ആവണമെങ്കിലും ഇനി മറ്റ് ഗ്രന്ഥങ്ങളാണെങ്കിലൊക്കെ ഭൂരിപക്ഷം ഗ്രന്ഥങ്ങളും അദ്ദേഹം എഴുതുന്നത് 80s-ലും 90s-ലുമാണ്. അന്നൊന്നുമില്ല, പിന്നെ പിളർന്നു. പിളർന്നപ്പോൾ അദ്ദേഹം അവരുടെ കൂടെയല്ല. അപ്പം നിങ്ങളുടെ വേണ്ടപ്പെട്ട ഉത്തരവപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ വന്ന് കണ്ട് സംസാരിച്ചോ, കൂടെ നിർത്താൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചോ? അദ്ദേഹം വണങ്ങിയില്ല. ഈ മാത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോ അദ്ദേഹം ജാമ്യാദവേ നിൽക്കുന്നത് നിങ്ങൾക്ക് എന്തായി? നിങ്ങളുടെ ഈഗോ സമ്മതിക്കുന്നില്ല. അപ്പോ അദ്ദേഹത്തെ അവിടെ നിന്ന് കുത്തി കുത്തി നിങ്ങൾ പുറത്തി അടിച്ചു, മനസ്സിലായല്ലോ. അതിൻ്റെ ശേഷമാണ് നിങ്ങൾ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയത്, മനസ്സിലായല്ലോ. നിങ്ങൾ ഈ ഇത് ഇറങ്ങുന്ന സമയത്ത് കൂടെയുള്ള ആളുകൾ തന്നെ ഇതൊരാരോപണമായി ഉന്നയിക്കുന്നത് ഇങ്ങനത്തെ പശ്ചാത്തലത്തിലാണ്. ഇതാണ് ഇതിലെ കള്ളക്കളികളെ കാപ്പട്ടെന്നൊക്കെ പറഞ്ഞ്, അല്ലാതെ ആ വിഷയത്തിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായതുകൊണ്ടെന്നല്ല. ഇതാണ് സംഗതി അടിസ്ഥാനം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു തരുന്നു, ഇപ്പോടെ MCC സഹോദരന്മാരുടെ പുസ്തകത്തിൽ ഇങ്ങനെ പരാമർശമുണ്ട്. അങ്ങനെ പല പണ്ഡിതന്മാരുടെയും പല പുസ്തകത്തിനും പല പരാമർശങ്ങളുണ്ട്. ഇതിനൊക്കെ നമ്മുടെ സമീപനം എന്താ? മൊത്തത്തിലുള്ള സമയമാണ് മുജാബിസ്ഥാനത്തിൻ്റെ. നമ്മുടെ മുൻഗാമികളായിരിക്കുന്ന പണ്ഡിതന്മാർ കെ മൗലവി, MCC സഹോദരന്മാർ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഈ മൊയ്ദ് മൗലവി, അതുപോലെ വക്കം അബ്ദുൽ ഖാദർ മൗലവി, അങ്ങനെ തുടങ്ങി നമ്മൾ നവോത്ഥാന നായകന്മാർ എന്ന് പറയുന്ന ഒരുപാട് പണ്ഡിതന്മാർ നേതാക്കന്മാരുണ്ടല്ലോ. ഈ നേതാക്കന്മാരെല്ലാം, ഈ പണ്ഡിതന്മാരെല്ലാം നമ്മുടെ ആദർശം എന്താണ് എന്ന് കൃത്യമായി പറയുന്നതിൽ ഒരേ ശരിക്കാരാ? പ്രമാണങ്ങളുടെ കാര്യത്തിൽ ഒരേ നിലപാടുകാരാ എന്നു കരുതി അവരെല്ലാം എല്ലാ വിഷയങ്ങളിലും ഒരേ അഭിപ്രായക്കാരാണെന്നുണ്ടോ? മാത്രമല്ല അവരുടെ എല്ലാം കൃതികളിൽ വന്നിരിക്കുന്ന എഴുതിയിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതുപോലെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങണമെന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ വിഴുങ്ങുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഈ പറയപ്പെട്ട ഏതെങ്കിലും പണ്ഡിതന്മാരുടെ കൃതികളിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് യോജിക്കാത്ത വല്ല പരാമർശങ്ങളും ഉണ്ടോ ഇല്ലേ? പറയണം, ഉണ്ടോ ഇല്ലേ? നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് വല്ല പരാമർശങ്ങളും ഉണ്ടോ ഇല്ലേ? നമ്മുടെ തന്നെ മുൻകാല പണ്ഡിതന്മാർ പലരും എഴുതിയതും പറഞ്ഞതുമായിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാ വാചകങ്ങളും എല്ലാ വാക്കുകളും അതുപോലെ തന്നെ അങ്ങനെ തന്നെ സ്വീകരിക്കണമെന്നുണ്ടോ? അതിൽ നിന്ന് ഇതരമായോ ചിലപ്പോൾ എതിരായോ ആരെങ്കിലും വല്ലതും എഴുതുകയോ പറയുകയോ ചെയ്താൽ അതിന് ഖണ്ഡനമെന്ന് പറയോ? അതിന് എതിർക്കാന്ന് പറയോ? പൊളിക്കാന്ന് പറയോ? അങ്ങനെയാണെങ്കിൽ ഞാനതന്ന് ചോദിച്ചത് മർക്കസ് ദവ എന്ന ഇപ്പം ഈ അടുത്തിറങ്ങിയിരിക്കുന്ന ഒരു പരിഭാഷയിൽ അതിനുള്ള പല കാര്യങ്ങളും അമാനി മൗലയുടെ പരിഭാഷയ്ക്ക് വ്യാഖ്യാനത്തിന് എതിരാണ്, ഖണ്ഡനമാണ് എന്നൊക്കെ കണ്ടുപിടുത്തം. ഞാൻ ചോദിച്ചിരുന്നു, അങ്ങനെയെങ്കിൽ അമാനി മൗലവി വിശുദ്ധ ഖുർആൻ വിവരണമിറക്കിയിട്ട് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞ് പരിഭാഷ എഴുതിയിരിക്കുന്ന ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനിയും അതുപോലെ തന്നെ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരുമൊക്കെ അമാനി കൊടുത്തിരിക്കുന്ന അതേ അർത്ഥം അങ്ങനെ കൊടുത്താണോ? അതോ വല്ല മാറ്റമുണ്ടോ? അപ്പം എന്താ മറുപടി അറിയോ? ഏയ്, പദങ്ങളിലും വാക്കുകളിലൊക്കെ മാറ്റം ഉണ്ടാവുള്ളൂ, ആശയപരമായി ഒരു മാറ്റമല്ല. ആണോ? എങ്കിൽ പറയാം, നിങ്ങളിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി ശ്രമിച്ച 102 ആയത്തുണ്ടല്ലോ ബക്കറയിലെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ, വമാ ഉൻസിലാൽ മലക്കൈനി ബിബാബില ഹാറൂത്ത് വമാറൂത്ത് എന്ന ഭാഗത്തിന് ബാബിലോണിലെ ഹാറൂത്ത് മാറൂത്ത് എന്ന പേരിലെ രണ്ട് മലക്കുകളുടെ പേരിൽ ഇറക്കപ്പെട്ടതും എന്നൊരർത്ഥവും, ഇറക്കപ്പെട്ടിട്ടില്ല എന്ന് മറ്റൊരർത്ഥവുമുണ്ട്, അത് രണ്ടുമാവാം എന്ന് അമാനിക്ക് ശേഷം വേറെ ആരെങ്കിലും പറഞ്ഞുകൊണ്ടോ ചോദിച്ചിരുന്നു? പറഞ്ഞിട്ടുണ്ടോ? ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനി പിന്നെ രണ്ടാമത് എഴുതിയിരിക്കുന്ന തഫ്സീറാണിത്. ആദ്യം എഴുതിയത് വിവർത്തനം മാത്രമാണ്, ചെറിയമുണ്ടും പറപ്പോരും കൂടി. രണ്ടാമത് എഴുതിയ എന്താണ്? വിശദീകരണമാണ്. ഈ വിശദീകരണത്തിൽ അദ്ദേഹം കൊടുക്കുന്ന ഭാഗന്താ എന്നതിന് ചില വ്യാഖ്യാതാക്കൾ നൽകിയിട്ടുള്ള അർത്ഥം, അത് സിഹിർ ബാബിലോണിയയിൽ ഹാറൂത്ത് മാറൂത്ത് എന്നീ മലക്കുകൾക്ക് ഇറക്കപ്പെട്ടിട്ടില്ല എന്നാണ്.
നിങ്ങളുടെ അത് തെറ്റാന്നല്ല പറഞ്ഞത്, ദുർബലാന്നുമല്ല. ഈ വ്യാഖ്യാന പ്രകാരം സിഹിറിനെ സംബന്ധിച്ച് പ്രചരിക്കുക രണ്ട് ആശയങ്ങളെയും ഈ ഖുർആൻ സൂക്തം നിഷേധിക്കുന്നു. അതായത് സുലൈമാൻ നബിയുടെ ആധിപത്യത്തിന്റെ രഹസ്യം സിഹിറല്ലെന്നും രണ്ട് മലക്കുകൾക്ക് അള്ളാഹു അത് പഠിപ്പിച്ചു കൊടുത്തു എന്ന കഥ ശരിയല്ലെന്നും ഈ സൂക്തത്തിന് വ്യക്തമാകുന്നു. തെറ്റാന്നല്ല പറഞ്ഞത്. പിന്നെയോ, ഹാറൂത്തും മാറൂത്തും സത്യവിശ്വാസത്തിന് വിരുദ്ധമായ സിഹിർ ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചിരുന്നില്ല. സാധാരണക്കാർക്ക് അജ്ഞാതമായ ചില വിദ്യകളാണ് അവർ പഠിപ്പിച്ചിരുന്നത്. ന്യായമായ ആവശ്യത്തിനും അന്യായമായ ആവശ്യത്തിനും ഉപയോഗപ്പെടുത്തുവാൻ സാധ്യതയുള്ളതായിരിക്കാം അവർ പഠിപ്പിച്ചിരുന്ന വിദ്യകൾ എന്ന് തുടങ്ങി ഈ വിഷയത്തെ അങ്ങനെ പറഞ്ഞു. ഇനി അടുത്തൊരു ഭാഗം എന്താ അറിയോ, ഒമാഹും ബിലാരി നബിഹിമിൻ അഹദിൻ ഇല്ലാ ബിദിനില്ല എന്നിടത്ത് അമാനു മോലെ ഉദ്ധരിച്ചു കൊണ്ടിവിടെ അബ്ദുൽ മാലിക്ക് വായിച്ചല്ലോ. എന്താണ്? ആളുകളെ ഉപദ്രവിക്കുവാനുള്ള ഒരു കാരണമായി സിഹിറിനെ അള്ളാഹു നിശ്ചയിച്ചാണ്. എന്നാൽ അതേ വ്യാഖ്യാനം തന്നെയാണോ ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി കൊടുത്തത്? അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം ആ ജിന്നുകളും പിശാചുക്കളും മാരണക്കാരും, ശരിക്ക് കേട്ടോളി, ജിന്നുകളും പിശാചുക്കളും മാരണക്കാരും അള്ളാഹുവിൻ്റെ അനുവാദത്തോടെ രോഗവും മരണവും ഉണ്ടാക്കാൻ സാധ്യതയില്ലേ എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് പരേതാത്മാക്കൾ അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട് രോഗം മാറ്റാനും മരിച്ചവരെ ജീവിപ്പിക്കുവാനും സാധ്യതയില്ലേ എന്ന ചോദ്യം പോലെ തന്നെ പൈശാചികമായ ഒരു കുതന്ത്രം മാത്രമാകുന്നു. ഇത് അമാനു മൗല എഴുതിയതിനോട് അനുകൂലമാണോ എതിരാണോ ഇതരമാണോ? അപ്പോ അത്രയുള്ള വിഷയം മർക്കസ് ദേവൻ നടത്തിയിരിക്കുന്ന പരിഭാഷയില് അതിന് ആമുഖത്തിൽ പറഞ്ഞില്ലേ, ഇതിന് ആശയ വിവർത്തനമാണ്, പദാർത്ഥമല്ല. സ്വാഭാവികമായി ഒരു ആയത്തിന്റെ ആശയം എത്ര വിശാലമായി പോകോ, അതൊക്കെ ചേരും അതിൻ്റെ ആശയവർത്തനം എത്തുമ്പോൾ, അത്രയേ കാര്യങ്ങളുള്ളൂ. പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഏതാണ്ട് സമാനമായ വിധത്തിൽ തൊട്ടുമുമ്പേ ഇറക്കിയിരിക്കുന്ന പരിഭാഷയാണിത്, ചെറിയ മുണ്ടത്തിൻ്റെത്. പത്ത് കൊല്ലായിട്ടുണ്ടാവും, മനസ്സിലായല്ലോ. അത് വായിച്ചു നോക്കി, ഇങ്ങോട്ട് പറയുങ്ങൾ, ഇതൊക്കെ ഒരേപോലെ തന്നെയാണോ അതല്ല വ്യത്യാസമാണോ? കൂടെ ഞാൻ നേരത്തെ ചോദിക്കുന്ന ചോദ്യമാണ്, അമാനു മൗലയുടെ പരിഭാഷയെ അംഗീകരിക്കാനാണോ, കൂടുതൽ വിശദീകരിക്കാനാണോ, തിരുത്താനാണോ, എതിര് പറയാനാണോ, ഖണ്ഡനം പറയാനാണോ? അദ്ദേഹത്തിൻ്റെ ഒരു മകൻ അബ്ദുൽ കരീം അമാനി നിങ്ങൾ ഇപ്പോൾ ഇറക്കുമതി ചെയ്തിരിക്കുന്ന ആ സലഫിയത്തിൻ്റെ ഭാഗമായി അദ്ദേഹം എഴുതുന്നത് അല്ലെങ്കിൽ എഴുതാൻ ശ്രമിക്കുന്നത് എന്താ നിങ്ങൾ പറയണം? അത് അത് സമർത്ഥിക്കാനാണോ പൊളിക്കാനാണോ? ഉമർ മൗലവിയുടെ മകൻ മുബാറക് മദനി നിങ്ങളുടെ സലഫിയത്ത് ലേഖകരാള്, അദ്ദേഹം എഴുതി പ്രസിദ്ധീകരിച്ചിരിക്കുന്നൊരു മതനുണ്ടല്ലോ, അതിന് അദ്ദേഹം കൊടുത്തെന്തായാലേ ഉമർ മൗലവിയുടെ ഖുർആൻ വ്യാഖ്യാനം എന്നാണ്? ആണോ? സ്വന്തം കൈകൊണ്ട് എഴുതി ഉണ്ടാക്കിയിട്ട് അത് പിതാവിലേക്ക് ചേർത്ത് പറഞ്ഞ് അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി, ഇത് എങ്ങനെയാണ് ന്യായീകരിക്കുക, എങ്ങനെ സാധൂകരിക്കുക, ഏതാ ശരി? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. അപ്പൊ അതിലൊക്കെ ഒരു തീരുമാനമാക്കിയിട്ടൊക്കെ പോരെ നമ്മുടെ തലേക്കാരൻ, അത്രേ പറഞ്ഞുള്ളൂ. ഇനി ഒരു കാര്യം കൂടി പറയാം, അത് മറ്റൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജാബിർ അമാനി മനുഷ്യബുദ്ധിയെ ഉപയോഗപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് കുറച്ചധികം സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് തീരെ ദേഷ്യമില്ല, കാരണം ഖുർആൻ്റെ ആയത്തുകളാണ് കൂടുതൽ ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് ദഹിക്കാത്തത്. അപ്പോൾ അവസാനം അവരുടെ പുറത്തേക്ക് തള്ളി, അങ്ങനെ ഞങ്ങൾ അങ്ങനെ ബുദ്ധിക്ക് എതിരൊന്നുമല്ല, ബുദ്ധി ഉപയോഗിക്കേണ്ടെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമൊന്നുമില്ല, പിന്നെ ഞങ്ങളും ബുദ്ധി ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ഒരു തോണ്ടൽ, അത് അബൂബക്കർ അള്ളാഹുവിൻ്റെ ബുദ്ധിയാവണം, അബൂറയ്യയുടെ ബുദ്ധിയാവരുത്. ആ ഭാഗം കേട്ടോക്കാം. വിസ്ഡം വിഭാഗം എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ബുദ്ധി ഉപയോഗിക്കുന്നതിന് എതിരാണ്, പിന്നെ ബുദ്ധി ഉപയോഗിക്കുന്നതിന് ഒരുപാട് ആയത്തുകളും ഹദീസുകളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഹദീസ് സ്വീകരിക്കുമ്പോൾ അവിടെ നല്ലോണം ബുദ്ധി ഉപയോഗിച്ച് സ്വീകരിക്കണം, കാരണം പിന്നെ ബുദ്ധിക്കെതിരായ ഹദീസുകൾ പിന്നെ നിർമ്മിതമായ ഹദീസുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിസ്ഡം വിഭാഗത്തെ വളരെ രൂക്ഷമായ രീതിയിൽ ആക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ബുദ്ധി ഉപയോഗിക്കണം, പക്ഷെ അത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ബുദ്ധിയാകണം, അബൂറയ്യയുടെ ബുദ്ധിയാകരുത്. ഇതാ മനസ്സിലാക്കണം.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ബുദ്ധിയായിരിക്കണം ഉപയോഗിക്കേണ്ടത്, അബൂറയ്യയുടെ ബുദ്ധിയാകരുത്. അബൂബക്കർ അവന്റെ ബുദ്ധിയാവണം, അബൂറയ്യയുടെ ബുദ്ധിയാവരുത്. ആയിക്കോട്ടെ, നിങ്ങൾ എന്താ ബുദ്ധി ഉപയോഗിക്കാത്ത? നിങ്ങളുടെ ബുദ്ധി അബൂബക്കറിൻ്റെ ബുദ്ധി, അബൂബക്കറിൻ്റെ ബുദ്ധിയാണോ അതോ അബൂറയ്യന്റെ ബുദ്ധിയാണോ? നിങ്ങൾക്ക് ഉപയോഗിച്ചൂടെ? അബൂബക്കറിൻ്റെ ബുദ്ധിയാണെന്നല്ലോ, അബൂറയ്യന്റെ ബുദ്ധി ആവരുതെന്നല്ലോ. നിങ്ങളുടെ ബുദ്ധി അബൂറയ്യയുടെ ബുദ്ധിയാണോ അതല്ല അബൂബക്കറിൻ്റെ ബുദ്ധിയാണോ? അബൂബക്കറിൻ്റെ ബുദ്ധിയാണെങ്കിൽ ആ ബുദ്ധി ഉപയോഗിക്കണം, അതല്ല നിങ്ങളുടെ ബുദ്ധി ഒരിക്കലും ഉപയോഗിച്ചുകൂടാ എന്നാണ് നിലപാട്. എങ്കിൽ നിങ്ങൾ പറയാതെ പറയുന്നു നിങ്ങൾ ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്ന അബൂറയ്യയുടെ ബുദ്ധിയുള്ള ആളുകളാണ്. നിങ്ങളെ പേര് സൈറ്റിന് നോക്കുമ്പോൾ കിട്ടുന്ന എവിടുന്ന ജൂതന്മാരെ മാളത്തിനാണ് കിട്ടുന്നത്, മനസ്സിലായോ? അബൂറയ്യ ആർക്കാ യോജിക്കാന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ആ ജൂതന്മാരെ മാളത്തിനാണ് ആ സാധനം വരുന്നത്. ഈ വിഷ്ണു നല്ല പേരും അതിന്റെ എംബ്ലവും ബാക്കിയൊക്കെ നോക്കിക്കോളി. എങ്കിൽ അതെ, അബൂറയ്യയുടെ ബുദ്ധിയുള്ള ആൾക്കാരാണ് ഈ ആളുകൾ, അതാണ് വിഷയം. അങ്ങനെയുള്ളവർക്ക് വിശുദ്ധ ഖുർആനും പ്രവാചക അധ്യാപനങ്ങളും ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കുവാനോ ചിന്തിക്കുവാനോ പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനോ കഴിയില്ല. അപ്പോ നിങ്ങൾ എന്തായാലും പറയാതെ പറഞ്ഞല്ലോ മതി, എത്രയുള്ളൂ, അത്രേന ആവശ്യമുള്ളൂ. നിങ്ങളെ ബുദ്ധി ആരതാണ്, എവിടെ ഞങ്ങൾ വന്നതെന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവസാനിപ്പിക്കുകയാണ്. ഫൈസൽ മുസ്ലിയാർ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. സാധുവാണ്, എന്തായാലും പരപ്പനങ്ങാട് ഇങ്ങനെ ഇടക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും പറയണ്ട, ഞങ്ങൾ ഇനിയും വരും എന്നൊക്കെ പറയുന്നുണ്ട്, അത് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എന്ത് വേണം, അതിൻ്റെ ഇടയ്ക്ക് ഒരു വൈജ്ഞാനിക ചർച്ച വേണം. ആരൊക്കെ? അവർ വൈജ്ഞാനിക ചർച്ച കൊടുക്കുമ്പോൾ അവരൊക്കെ തന്നെയാളുണ്ടാവും അല്ലേ? ഫൈസൽ മുസ്ലിയാരുണ്ടാവും, അബ്ദുൽ മാലിക് ഉണ്ടാവും, പിന്നെ ആരാ വേറെ ആരെങ്കിലൊക്കെ ഉണ്ടാവും, നമ്മളും ഈ ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെ വൈജ്ഞാനിക ചർച്ച എന്തായാലും നടത്തണം. അപ്പോൾ ഞാൻ ഇതാ പിന്നെ റീകാസ്റ്റുകാർ ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞു നേരത്തെ, രണ്ട് കാര്യങ്ങളാ പറഞ്ഞു, അതിൻ്റെ എവിടെയും പറയാനുള്ളു. ഒന്ന്, വൈജ്ഞാനിക ചർച്ച എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ വളരെ പോസിറ്റീവായി നടന്ന സംഗതിയാണ്. മദ്ഹബിൻ്റെ ഇമാമുമാരൊക്കെ, ഇമാം ഷാഫിയൊക്കെ അല്ലേ വൈജ്ഞാനിക ചർച്ച നടത്താറുണ്ട്. അതെന്താ ചർച്ച നടത്തുന്നത്? പരസ്പരം അവരവരുടെ വിജ്ഞാനങ്ങൾ പങ്കുവെക്കാൻ, അങ്ങനെ ഇങ്ങോട്ട് പകരുന്നത് ഇങ്ങോട്ടും അങ്ങോട്ട് പകരുന്നത് അങ്ങോട്ടൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും, എന്നിട്ട് നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും അബദ്ധങ്ങളുണ്ടെങ്കിൽ തിരുത്താൻ, അപ്പുറത്തുള്ള സുബദ്ധങ്ങൾ സ്വീകരിക്കാൻ, അങ്ങനെ വൈജ്ഞാനികമായ കൈമാറ്റങ്ങൾക്ക് വേണ്ടി നടക്കുന്ന വൈജ്ഞാനിക ചർച്ചകൾ ചരിത്രത്തിൽ ധാരാളമായി നടന്നിട്ടുണ്ട്. അത് ഇപ്പോഴും ഒരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങളെ പറ്റൂല. എന്താ കാരണം? നിങ്ങളെന്ന് ചങ്ങായിമാരെ ഒരു വിജ്ഞാനം ഞങ്ങൾക്ക് സ്വീകരിക്കാനില്ല. നിങ്ങളെന്ന് വൈജ്ഞാനികമായി എന്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിലല്ലേ ഞങ്ങൾ സമയം കളയേണ്ടുള്ളൂ. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതാണ്, നിങ്ങൾ മുളച്ചു പൊങ്ങിയത് കളവിലാണ്, വഞ്ചനയിലാണ്. കളവിൽ മുളച്ചു, കളവ് തന്നെ വെള്ളവും വളവുമായിട്ട് ഉപയോഗിച്ചു, കള്ളത്തരത്തിൽ വളർന്നു. അതിനുണ്ടായിരിക്കുന്ന കാമ്പും കഴമ്പും ഇലയും പൂവും എല്ലാം 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 കളവാണ്, കള്ളത്തരമാണ്. ഞാനത് നേരത്തെ തുടക്കത്തിൽ ചോദിച്ചത്, ഈ കളവ് പറയുന്നതിന്, സംഘടനയുടെ പേരിലാണെങ്കിലും കളവ് പറയുന്നതിന് ഇസ്ലാമിക പ്രമാണം എന്താണ്? കള്ളക്കേസ് കൊടുക്കുന്നതിന് ഇസ്ലാമിക പ്രമാണം എന്താണ്? പള്ളി പിടിച്ചടക്കുന്നതിന് ഇസ്ലാമിക പ്രമാണം എന്താണ്? പള്ളി പൊളിക്കുന്നതിന് ഇസ്ലാമിക പ്രമാണം എന്താണ്? പള്ളിയിൽ ജുമാ നടക്കുമ്പോൾ തടസ്സപ്പെടുന്നതിനും പള്ളി പൂട്ടിക്കുന്നതിനും ഇസ്ലാമിക പ്രമാണം എന്താണ്? അങ്ങനെ കള്ളാരോപണങ്ങളും കള്ളത്തരങ്ങളും കളവുകളും കള്ളക്കേസുകളും കള്ളസാക്ഷ്യങ്ങളുമായി വളർന്നു വന്നിരിക്കുന്ന നിങ്ങളിൽ നിന്ന് ഞങ്ങൾ എന്ത് വിജ്ഞാന പ്രതീക്ഷിക്കേണ്ടത്? എന്ത് വിജ്ഞാന പ്രതീക്ഷിക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞാൽ മതി. അതാണ് പറഞ്ഞത്, നിങ്ങളിന്ന് ഞങ്ങൾക്കൊരു വിജ്ഞാനം കിട്ടാനില്ല. അത് വിജ്ഞാനമുള്ള ആളുകളിൽ നിന്ന് ഞങ്ങൾ വാങ്ങിക്കോളും. ഞങ്ങൾക്ക് കുറവുണ്ടാവും, മനുഷ്യന്മാരല്ലേ, കുറവുണ്ട്. ആ കുറവ് ഞങ്ങൾ നികത്തിക്കോളും. അതിന് തൽക്കാലം നിങ്ങളെ സഹായം ആവശ്യമല്ല. മനസ്സിലായല്ലോ? പിന്നെ
ഇവിടെ ഇപ്പം ഈ നടക്കുന്ന കാര്യങ്ങൾ നടക്കട്ടെ. ആ കുറച്ച് മുന്നോട്ട് പോയോക്ക, കുറച്ച് മുന്നോട്ട് പോയോക്ക. നിങ്ങളിപ്പോൾ ഇമാമക്ക എന്നല്ല പറഞ്ഞത്, ഇമാമക്ക എന്ന ആൾക്കാരെങ്കിൽ പ്രത്യേകം പറയാനുണ്ട്. നിങ്ങളെ ഓത് പോയാലേ മൗമൂങ്ങൾ ഇറങ്ങാറാവും. ആ ഞങ്ങളേതായാലും നിങ്ങളെ മൗമുമായി, നിങ്ങളെ മൗമുമാർ ഉദ്ദേശമില്ല, നിങ്ങളെ പിന്നാലെ കൂടാൻ തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ. അപ്പോൾ ഈ സംഗതികൾ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോട്ടെ, ആൾക്കാർക്ക് കാര്യം മനസ്സിലാവും. ഇപ്പം കഴിഞ്ഞ സംസാരത്തോടുകൂടി നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഏതാണ്ട് കുറച്ച് കീപ്പിട്ട് വെച്ചില്ലേ, അവിടെ പറയും ഇൻഷാല്ലാ എന്ന പോലെ വരും, കാര്യങ്ങൾ മനസ്സിലാവും, കേൾക്കുന്നവർക്ക് തിരിയും. ഇത് ഈ വേദിയിൽ മാത്രമല്ല ഓൺലൈനിലൊക്കെ ആൾക്കാരായിട്ട് ആൾക്കാർ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, മനസ്സിലാവും. എന്നിട്ട് എന്നിട്ടും അവസാനം അങ്ങനെ ചർച്ച അനിവാര്യമാണ് എന്ന് തോന്നാൻ അപ്പാലേക്കാ. പക്ഷെ അപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു നിബന്ധന കൂടി എനിക്ക് പറയാണ്ട് ഞാൻ ഇതിലും പറഞ്ഞു തന്നെയാണ് വീഡിയോയിൽ. എന്നാ നിങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കും ചില കളവുകളുടെ കാലത്ത് തീരുമാനിക്കണം. അത് ഞാൻ പറഞ്ഞ കള്ളക്കേസും മറ്റേ പള്ളിപ്പിടുത്തൊന്നുമല്ല, എല്ലാം തന്നെയുണ്ട്. നിങ്ങളുമായി നടന്നിരിക്കുന്ന സംവാദമാണല്ലോ നന്ദി സംവാദം. ആ സംവാദത്തിൽ നിങ്ങളുടെ ഭാഗത്ത് സംസാരിച്ചിരിക്കുന്ന അബ്ദുൽ മാലിക്കിൻ്റെ പച്ചക്കള്ളം അബ്ദുസ്സലാം സുല്ലമയ്ക്ക് എതിരെ അദ്ദേഹം എഴുതിയിരിക്കുന്ന പച്ചക്കള്ളം പിടിക്കുകയും അത് നിങ്ങളുടെ മധ്യസ്ഥനോട് അതൊന്ന് വായിച്ചു നോക്കിയിട്ട് അത് കളവന്നെയാണോ അതല്ല ശരിയാണോ എന്ന് നോക്കിയിട്ട് ഉറപ്പുവരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അദ്ദേഹം അത് നിരാകരിക്കുകയും അതൊരു പ്രശ്നമായി മാറുകയും അങ്ങനെ ആ സംവാദം അവിടെ അവസാനിക്കുകയും ചെയ്തല്ലോ. ഞങ്ങൾ ഇത്ര വേണ്ടുള്ളൂ. ഈ ഇതാ ഇയാൾ കളവ് പറയുന്ന ആളാണ്, കളവ് എഴുതുന്ന ആളാണ്, ആ എഴുതിയതിന് തെളിവാണിത്. അതുകൊണ്ട് ഈ മധ്യസ്ഥൻ നിങ്ങളുടെ മധ്യസ്ഥൻ അദ്ദേഹം നബീലായിരുന്നു, നബീലിനോട് പറഞ്ഞത് വായിച്ചു നോക്ക്, വായിച്ചിട്ട് ഉണ്ടോ അല്ലേ എന്ന് പറഞ്ഞാൽ മതി. ഉണ്ടെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ പോയി നോക്കാമല്ലോ, എന്താ ചെയ്യേണ്ടതല്ലേ. പക്ഷേ അദ്ദേഹം അതൊന്ന് വായിച്ചു നോക്കാനോ ആ നിനക്ക് പ്രതികരിക്കാനോ തയ്യാറായില്ല. അങ്ങനെയാണ് ബഹളമയമായി അത് പിരിച്ചുവിട്ടു. എനിക്ക് പറയാനുള്ള കാര്യം എന്താ അറിയോ, ആ വിഷയം ആ കളവ് ഞങ്ങളന്ന് നിങ്ങളുടെ മേൽ അവിടെ അവിടെ ഉന്നയിച്ചിരിക്കുന്ന ആ വിഷയം അതിന് തീരുമാനമുണ്ടാക്കണം. ഇപ്പോൾ അദ്ദേഹം ഇവർ ഇന്നലെ മിഞ്ഞാന്നിട്ടൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്, ആ വീഡിയോയിൽ പറയുന്നുണ്ട് എന്താ അവിടെ ഞാനാ കളവ് പറഞ്ഞു അവരെല്ലാം, ആ വീഡിയോ അകത്തു മാത്രമേ അങ്ങനെ പറഞ്ഞാൽ ആവൂല. എന്താ കാരണം എന്നറിയോ, ഞാനവിടെ എത്ര പറഞ്ഞുള്ളൂ, ഞാനൊരു സംഗതി ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം കണ്ടില്ല. അബ്ദുൽ മാലിക്ക് അബ്ദുസ്സലാം സുല്ലമയ്ക്കെതിരെ കവർ ശിക്ഷയുടെ വിഷയത്തിൽ കളവ് പറഞ്ഞിട്ടുണ്ട്, കളവ് എഴുതിയിട്ടുണ്ട്. അത് ഇന്നാണ് സംഗതി, നിങ്ങളെ വായിച്ചു നോക്കാം. കളവാണെങ്കിൽ കളവാണെന്ന് പറയാം, അങ്ങനെയാണെങ്കിൽ ഇയാളെ പുറത്താക്കേണ്ടി വരും. കളവല്ലെങ്കിലോ അങ്ങനെ പറഞ്ഞാൽ മതി, നമുക്ക് നോക്കാം. എന്നിട്ട് അതൊന്ന് വായിച്ചു നോക്കാനും ശ്രദ്ധിക്കാത്ത അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് ആ സംവാദം അവിടെ നിൽക്കേണ്ടി വന്നത്. എനിക്ക് ആ വിഷയത്തിൽ ഇപ്പം ഇറക്കിയിരിക്കുന്ന വീഡിയോ കാരണം പറയാത്തന്നുള്ളൂ. നിങ്ങൾ ഖബർ ശിക്ഷയെക്കുറിച്ച് അബ്ദുസ്സലാം സുല്ലമി അദ്ദേഹത്തിൻ്റെ പരിഭാഷയിലും മറ്റു ചില പുസ്തകങ്ങളിലുമൊക്കെ എഴുതി വച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വായിച്ചു മനസ്സിലാക്കിയിട്ട് തന്നെയാണോ അദ്ദേഹം ഖബർ ശിക്ഷയെ നിഷേധിക്കുന്ന ആളാണ് എന്ന് നിങ്ങൾ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ബുഖാരിയുടെ പരിഭാഷയിൽ ഒരു അധ്യായം തന്നെ ഖബർ ശിക്ഷ എന്ന പേരിലല്ലേ, അതിലെഴുതിയിരിക്കുന്ന ഹദീസുകളെ കുറിച്ച് അദ്ദേഹം എന്താ പറഞ്ഞത്, അല്ലേ എന്നേ പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വേറെ ഇതല്ലാതെ എഴുതപ്പെട്ടിരിക്കുന്ന വേറെ ഗ്രന്ഥങ്ങൾ, അതിലൊക്കെ ഖബർ ശിക്ഷയെക്കുറിച്ച് അദ്ദേഹം നടത്തിയിരിക്കുന്ന എല്ലാ പരാമർശങ്ങളും വായിച്ചിട്ട് അങ്ങനെയാണോ നിങ്ങൾ ഖബർ ശിക്ഷ നിഷേധിക്കുന്ന ആളാണ് സലാം സുലമി എന്ന് പറഞ്ഞത്? അതുകൊണ്ടാണ് പറഞ്ഞത് ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കണം. അതോടൊപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങളറിഞ്ഞ് തൽക്കാലം എന്തെങ്കിലും വിജ്ഞാനം സ്വീകരിക്കേണ്ട ഒരു ഗതികേടും മർക്കസ്തവ വിഭാഗത്തിനില്ല. പടച്ചറബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അവൾ നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. റബ്ബനാത്തിന ഫിദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസന തുമക്കിന അദബന്നാർ. ആമീൻ ബിറഹ്മത്തിക്കാ അർഹമർ റഹീം. വസല്ലല്ലാഹു അലാ റസൂലിഹിൽ അമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.